ഞങ്ങളുടെ പ്രിയ അതേ അതേ ഓവർസിയർ സി തോമസ് സാർ പ്രാർത്ഥിച്ച് ആരംഭിച്ച ഈ 100-ാമത് ജനറൽ കൺവെൻഷൻ്റെ ആമേൻ സ്തോത്രം. ഈ വ്യാഴാഴ്ച ദിവസത്തിൻ്റെ വൈകിയ വേളയ്ക്കായി ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ 99 വർഷക്കാലം ദൈവസഭയെ അത്ഭുതകരമായി നടത്തിയ ദൈവത്തിൻ്റെ കൃപകൾക്കായി ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നു. സർവശക്തനായ ദൈവത്തിൻ്റെ ബലമുള്ള ഭുജങ്ങളിൽ ഞങ്ങൾ ഇന്ന് ഈ സായങ്കാല വേളയിൽ സമർപ്പിക്കുകയാണ്. കഴിഞ്ഞ ദിനരാത്രങ്ങളിലൊക്കെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ വലിയ സാന്നിധ്യം അനുഭവിക്കുവാൻ തക്കവണ്ണം സ്വർഗത്തിലെ ദൈവം കൃപ ചെയ്തല്ലോ. അവിടുത്തെ കരുണയ്ക്കായി ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുകയാണ്. അങ്ങയുടെ വിലപ്പെട്ട ദാസന്മാരെയൊക്കെ ശുശ്രൂഷകൾക്കായി അധികാരപ്പെടുത്തി ശ്രേഷ്ഠമായ ദൂതുകൾ വിളമ്പിത്തരുവാൻ തക്കവണ്ണം ദൈവം അഭിഷേകം ചെയ്തു. ദൈവത്തിൻ്റെ കൃപയ്ക്കായി ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, കാലാവസ്ഥയുടെ അതേ പ്രതികൂല സാഹചര്യങ്ങൾക്ക് വിടുവിച്ച് അനുകൂലമായ സാഹചര്യങ്ങൾ ഒരുക്കി തന്ന ദൈവത്തിൻ്റെ സ്നേഹത്തിനായി ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുകയാണ്. ഈ 100-ാമത് കൺവെൻഷൻ ആമേൻ കർത്താവേ പ്രാർത്ഥിച്ച് ആമേൻ ആരംഭിച്ച സമയം മുതൽ ഇതുവരെയും നടത്തിയ ദൈവത്തിൻ്റെ അത്ഭുതമേറിയ കരുതലുകളെ ഓർത്തുകൊണ്ട് ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുകയാണ്. സർവശക്തനായ ദൈവം ഇന്ന് രാത്രിയിലും ഞങ്ങളെ അനുഗ്രഹിക്കണമേ. വലിയ അനുഗ്രഹങ്ങൾ ദൈവം പകരേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. ഗാനശുശ്രൂഷ നിർവഹിക്കുന്ന അങ്ങയുടെ വിലപ്പെട്ട മക്കൾക്കായി സ്തോത്രം. അഭിഷേകത്തോടെ ആമേൻ ഗാനങ്ങൾ ആലപിക്കുവാൻ സ്വർഗത്തിലെ ദൈവം കൃപ ചെയ്യണമേ. ഗാനങ്ങൾ ആലപിച്ച് കൂടെ ചേർന്ന് പാടി ആത്മനിറവിൽ ദൈവത്തെ ആരാധിപ്പാൻ ദൈവസഭയെ ദൈവം ഒരുക്കേണ്ടതിനായി ഞങ്ങൾ ദൈവത്തോട് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ഇന്ന് രാത്രിവേളയിൽ ദൈവവചനം ശുശ്രൂഷിക്കുന്ന അങ്ങയുടെ വിലപ്പെട്ട അഭിഷക്തന്മാർക്കായി ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നു. ശ്രേഷ്ഠമേറിയ ദൂതുകൾ ഇന്ന് രാത്രിയിലും പരിശുദ്ധാത്മാവ് ഞങ്ങൾക്ക് നൽകി തരേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. വരുന്ന ഒരു വർഷത്തിലേക്ക് ആമേൻ ഹല്ലേലൂയ കടക്കുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ നിറവേറ്റെടുത്തുകൊണ്ട് പുതുക്കം പ്രാപിച്ച് പുതിയ ബലം പ്രാപിച്ച് പുത്തൻ അഭിഷേകത്തോടെ പുത്തൻ തീരുമാനത്തോടെ കർത്താവിൻ്റെ സന്നിധിയിൽ ദൈവസഭ ആമേൻ ആഗോളവ്യാപകമായി കേരളവ്യാപകമായി വലിയ ആത്മീക ഉണർവിലേക്ക് തുടർന്ന് നാളുള്ള നാളുകൾ നയിക്കപ്പെടേണ്ടതിന് ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ദൈവകരങ്ങളിലേക്ക് ഇന്ന് രാത്രി സമർപ്പിക്കുകയാണ്. കർത്താവിൻ്റെ സാന്നിധ്യം പകരണമേ. ഹല്ലേലൂയ ആമേൻ. ദൈവ അതേ വചനത്തിനെതിരെ ദൈവസഭകൾക്കെതിരെ ദൈവിക ശുശ്രൂഷകൾക്കെതിരെ അഭിഷേകത്തിൻ്റെ ആരാധനയ്ക്കെതിരെ ദൈവസഭയുടെ വളർച്ചയ്ക്കെതിരെ വ്യാപരിക്കുന്ന എല്ലാ സാത്താന്യ വ്യാപാരങ്ങളെയും സ്വർഗം ശാസിച്ച് ഇന്ന് രാത്രിയിൽ ഞങ്ങൾ ജയം പ്രഖ്യാപിക്കുന്നു. സ്വർഗീയ പിതാവേ, അങ്ങയുടെ സാന്നിധ്യം ഇന്ന് രാത്രി ഈ പന്തലിൽ വ്യാപരിക്കണമേ. ഈ അറ്റം മുതൽ അങ്ങേയറ്റം വരെയും ദൈവ സാന്നിധ്യത്തിൻ്റെ മറവിൽ അവിടുന്ന് മറക്കേണം. അഭിഷേകത്തിൻ്റെ വ്യാപാരം ഇന്ന് രാത്രി ഇവിടെ വെളിപ്പെട്ടു വരേണ്ടതിന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ഈ കോമ്പൗണ്ടിൽ കാലുകുത്തുന്ന ഓരോ വ്യക്തി ജീവിതങ്ങളും വിടുതൽ പ്രാപിച്ചു മടങ്ങുവാൻ, അഭിഷേകത്തോടെ മടങ്ങുവാൻ, അധികാരത്തോടെ മടങ്ങുവാൻ, ദൈവകൃപ ഏറ്റെടുത്ത് മടങ്ങുവാൻ സ്വർഗത്തിലെ ദൈവം കൃപ ചെയ്യണമെന്ന് ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ആമേൻ. ഈ രാത്രിയിലും ആമേൻ തുടർന്നുള്ള ദിവസങ്ങളിലെല്ലാം ദൈവത്തിൻ്റെ മഹത്വം അനുഭവിച്ച് ആമേൻ കർത്താവ് സഹായിക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. ആമേൻ. ശലോമോന്റെ ദേവാലയത്തിൽ ദൈവത്തിൻ്റെ തേജസ് ഇറങ്ങി ആമേൻ പുരോഹിതന്മാർക്ക് ശുശ്രൂഷിപ്പാൻ കഴിയാതെ വന്നതുപോലെ ദൈവിക തേജസ് കൊണ്ട് ഈ രാത്രിയിലും ദൈവം നിറയ്ക്കണമേ. ദൈവമഹത്വം ദൈവജനത്തിൻ്റെ നടുവിൽ വെളിപ്പെട്ടു വരേണ്ടതിന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ കാലഘട്ടങ്ങളിൽ ദൈവസഭയെ നയിക്കുന്ന ഞങ്ങളുടെ വിലപ്പെട്ട ദാസൻ, ഞങ്ങളുടെ ബഹുമാനപ്പെട്ട ഓവർസിയർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രിയ ശ്രീ സ്തോമസാറിനെ ദൈവം അധികാരത്തോടും ശക്തിയോടും പിന്നെയും ശുശ്രൂഷിപ്പാൻ ആമേൻ ദൈവസഭയെ നയിപ്പാൻ ദൈവന്റെ ദാസനെ അധികാരത്തോടെ ഉപയോഗിക്കണമേ. ഈ രാത്രിയിൽ യോഗങ്ങൾ ലീഡ് ചെയ്യുന്ന അങ്ങയുടെ വിലപ്പെട്ട ദാസൻ വി.പി. തോമസ് മാഷ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ ദാസനെയും ആമേൻ കർത്താവ് സഹായിക്കണമെന്ന് ദൈവത്തോട് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. വചനം സംസാരിക്കുന്നവരെ അധികാരത്തോടെ ഉപയോഗിക്കും. ഈ കോമ്പൗണ്ടിന് ചുറ്റും ദൂതന്മാർ കാവൽ നിൽക്കട്ടെ. ആമേൻ ഹല്ലേലൂയ. മിന്നുന്ന വാളുമായി ദൂതന്മാർ കാവൽ നിൽക്കേണ്ടതിന് പ്രാർത്ഥിക്കുന്നു. ദൈവമഹത്വം ഇന്ന് രാത്രി അനുഭവിച്ച് ബലത്തോടെ മടങ്ങുവാൻ സ്വർഗം കൃപ ചെയ്യണമേ. ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ ഇന്ന് രാത്രി ഇവിടെ ഉയർത്തുമ്പോൾ സകലരുമെങ്കിലേക്ക് ആകർഷിക്കുമെന്നുള്ള ദൈവവചന പ്രകാരം 1-ാം നൂറ്റാണ്ടിലെ അപ്പോസ്തലന്മാർ മഹാശക്തിയോടെ ദൈവത്തിന്റെ കർത്താവിന്റെ പുനരുത്ഥാനത്തിന് സാക്ഷ്യം വഹിച്ചതുപോലെ ഇന്ന് രാത്രി ആമേൻ അങ്ങയുടെ
ദൈവത്തിന്റെ സാക്ഷ്യം വഹിപ്പാൻ അങ്ങയുടെ അഭിഷിക്തന്മാരെ എവിടുന്ന് ഉപയോഗിക്കും? ഞാനശ്രൂഷ നിർവഹിക്കുന്നവരെ ദൈവം അധികാരത്തോടെ ഉപയോഗിക്കും. ശുശ്രൂഷകളെല്ലാം ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ആമേൻ. ദൈവസഭയുടെ ആമേൻ. ഹല്ലേലൂയ. സ്റ്റേറ്റ് കൗൺസിലിനായി, ഡിപ്പാർട്ട്മെന്റ് ഹെഡ്സിനായി, വിവിധ മേഖലകളിൽ അധ്വാനിക്കുന്ന ഞങ്ങളുടെ വിലപ്പെട്ട ദാസന്മാർക്കായി, ദാസിമാർക്കായി, എല്ലാവർക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ മഹായോഗങ്ങളിലൂടെ ആമേൻ ദേശം വിടുവിക്കപ്പെടട്ടെ, സഭകൾ അനുഗ്രഹിക്കപ്പെടട്ടെ, ഞങ്ങളുടെ സെന്ററുകൾ അനുഗ്രഹിക്കപ്പെടണം, ഞങ്ങളുടെ ലോക്കൽ സഭകൾ അനുഗ്രഹിക്കപ്പെടണം. എല്ലാ മേഖലകളിലും വലിയ ഉണർവ് പ്രാപിച്ചുകൊണ്ട് ശക്തമായി മുന്നേറുവാൻ ഈ മഹായോഗങ്ങൾ മുഖാന്തരം കാരണമാക്കേണമെന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ ബലമുള്ള ഭുജങ്ങളിൽ ഏൽപ്പിക്കുന്നു. പുത്രന്റെ നാമത്തെ മഹത്വപ്പെടുത്തും. പ്രാർത്ഥന ദൈവം കേട്ടതുകൊണ്ട് സ്തോത്രം. മഹത്വത്തിനായി സകലവും ചെയ്താട്ടെ. യേശു ക്രിസ്തുവിൻ നാമത്തിൽ അപേക്ഷിക്കുന്നത് കേൾക്കണം സ്വർഗീയ നല്ല പിതാവേ. ആമേൻ. കർത്താവിന്റെ മഹത്വം. ചർച്ച ബോർഡ് ഇന്ത്യ, കേരള സ്റ്റേറ്റ്, 100th ജനറൽ കൺവെൻഷന്റെ 4th രാത്രി യോഗത്തിൽ അത്യുന്നതനായ ദൈവത്തെ പാടി മഹത്വപ്പെടുത്തുവാൻ, ദൈവത്തെ ആരാധിപ്പാൻ കടന്നു വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ചർച്ച് ഓഫ് ഗോഡ് കൺവെൻഷൻ കൊയറിൻ്റെ സ്നേഹവന്ദനങ്ങൾ പ്രാരംഭമായിട്ട് അറിയിക്കുകയാണ്. സർവവല്ലഭനായ ദൈവം നമ്മെ ഓരോ ദിവസവും അത്ഭുതകരമായി വഴി നടത്തുന്ന വിധങ്ങളെ ഓർത്ത് നന്ദിയോടെ ദൈവത്തെ സ്തുതിപ്പാനും ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ നാം ഓരോരുത്തരും കടപ്പെട്ടവരാണ്. ഇന്ന് രാത്രിയിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ, ദൈവശബ്ദം കേൾപ്പാൻ വന്നിരിക്കുന്നവരെ, ദൈവത്തിന് നാം കൊടുക്കേണ്ടത് മഹത്വം കൊടുത്തു കഴിഞ്ഞാൽ നിശ്ചയമായും ദൈവം നമുക്ക് തരുവാനുള്ളത് തന്നിരിക്കും. എത്ര പേർക്ക് വിശ്വാസമുണ്ട്? 29th സങ്കീർത്തന തുടക്കം ഇങ്ങനെയാണ്: ദൈവപുത്രന്മാരെ യഹോവയ്ക്ക് കൊടുപ്പീൻ, യഹോവയ്ക്ക് മഹത്വവും ശക്തിയും കൊടുപ്പിൻ. ദൈവത്തിന് കൊടുക്കുവാൻ ആഹ്വാനം ചെയ്യുന്ന ആ സങ്കീർത്തനം അവസാനിക്കുന്നത് ഇങ്ങനെയാണ്: യഹോവ തൻ്റെ ജനത്തിന് സമാധാനം തരും, യഹോവ തൻ്റെ ജനത്തിന് ശക്തി നൽകും. ഹല്ലേലൂയ. പ്രാരംഭഗാനം അത്യുന്നതനായ ദൈവത്തെ വാഴ്ത്തുന്ന, ദൈവത്തെ മഹത്വപ്പെടുന്ന ഒരു സ്തോത്രഗാനമാണ്. എല്ലാവർക്കും അറിയാവുന്ന ഒരു പാട്ടാണ്. വാഴ്ത്തിടുന്നു, വാഴ്ത്തിടുന്നു, വാഴ്ത്തിടുന്നു ഞാൻ. എല്ലാവർക്കും അറിയാവുന്ന പാട്ടാണല്ലോ. ചേർന്ന് പാടി നമുക്ക് കർത്താവിനെ മഹത്വപ്പെടുത്താം.
പൗലോസ് തന്റെ ജഡത്തിലെ ശൂലം മാറുവാൻ മൂന്ന് പ്രാവശ്യം പ്രാർത്ഥിപ്പാനിടയായി. അത്യാവശ്യമായൊരു കാര്യം അറിയിക്കുന്നു. AL01 BA 6642 ബൊലറോ ഈ വാഹനം ഈ കൺവെൻഷൻ്റെ തൊട്ട് മുൻപ് തന്നെ ആളുകൾക്ക് ഇങ്ങോട്ട് കടന്നു വരുന്നതിന് തടസ്സമായിട്ട് പാർക്ക് ചെയ്തിരിക്കുന്നു. എത്രയും പെട്ടെന്ന് ആ വാഹനം അവിടെ നിന്ന് മാറ്റണം. ഈ എൻട്രൻസിൽ തന്നെ ഇങ്ങോട്ട് വരുന്ന ആ വഴിയിൽ തന്നെയാണ് അത് പാർക്ക് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് ദയവായി അതിൻ്റെ ഓണർ അത് എത്രയും പെട്ടെന്ന് എടുത്ത് മാറ്റുവാൻ ഓർപ്പിക്കുന്നു. KL01 BA 6642 ബൊലറോ വാഹനം. പ്രിസലോ, സന്തോഷത്തോടെ കാര്യങ്ങൾ ഉയർത്തി കർത്താവിന് സ്തോത്രം ചെയ്യാമോ? ഹല്ലേലൂയ. പൗലോസ് തൻ്റെ ജഡത്തിലെ ശൂലം മാറുവാൻ മൂന്ന് പ്രാവശ്യം പ്രാർത്ഥിച്ചു, പക്ഷേ ശൂലം മാറിയില്ല, കൃപ കിട്ടി. പ്രൈസ് ദ ലോർഡ്. ഇന്ന് രാത്രിയിൽ ഈ സന്ധ്യാസമയം എത്ര പേർക്ക് സന്തോഷമുണ്ട്? ഹല്ലേലൂയ. നാം അനുഭവിക്കുന്ന ചില കഷ്ടതകൾ ജീവിതത്തിൽ നിന്ന് ഒരു പക്ഷേ മാറിയെന്ന് വരത്തില്ല, പക്ഷേ ആ കഷ്ടതകളിൽ നമ്മളെ ജയത്തോടെ നടത്തുന്ന ദൈവത്തിൻ്റെ കൃപയെ ഇന്ന് രാത്രി പ്രാപിക്കുവാൻ സന്തോഷത്തോടെ കടന്നു വന്ന് എത്ര ദൈവമക്കൾ ഇതിൻ്റെ നടുവിലുണ്ട്. ഹല്ലേലൂയ. തൻ്റെ മൂന്ന് പ്രാർത്ഥനകൾക്കും ദൈവം മറുപടി കൊടുത്തില്ല, പക്ഷേ ദൈവം ഇങ്ങനെ തനിക്കൊരു മറുപടി നൽകി, എൻ്റെ കൃപ നിനക്ക് മതി. പ്രൈസ് ദ ലോർഡ്. ഇന്ന് രാത്രി എത്ര പേർ വാഞ്ചിക്കുന്നുണ്ട്, കഥാവേ എൻ്റെ ജീവിതത്തിലെ അമ്മ ഞാൻ അനുഭവിക്കുന്ന പ്രശ്നങ്ങളൊന്നും പൂർണ്ണമായും മാറുമോ എന്ന് എനിക്കറിയില്ല, പക്ഷേ ഒന്ന് ഞാൻ വാഞ്ചിക്കുന്നു, പൗലോസിൻ്റെ മേൽ പകർന്നതുപോലെ ആ ദൈവകൃപ എൻ്റെ മേലൊന്ന് പകരണം. അവൻ എൻ്റെ കഷ്ടങ്ങളുടെ നടുവിൽ എനിക്ക് ജയത്തോടെ നടക്കണം. പ്രൈസ് ദ ലോർഡ്. ആ കൃപയെ വാഞ്ചിക്കുന്ന ദൈവമക്കൾ കരങ്ങൾ ഉയർത്തി കർത്താവിൻ്റെ കൃപ എൻ്റെ മേൽ പകരണം എന്നുള്ള പ്രാർത്ഥനയോടെ നാം ദൈവത്തിൻ്റെ സന്നിധിയിലായിരിക്കുമ്പോൾ നമ്മുടെ പാട്ടുപുസ്തകത്തിലെ 53-ാമത്തെ പാട്ട് കൃപയാൽ നിലനിൽക്കുമേ എന്നുള്ള അനുഗ്രഹീതമായ ഗാനം നമുക്ക് ചേർന്ന് പാടി നമ്മുടെ കർത്താവിനെ മഹത്വപ്പെടുത്താം. പ്രൈസ് ദ ലോർഡ്. മൗനമായിരിക്കരുത്, ഞങ്ങളൊപ്പം ചേർന്ന് പാടണം. അറിയാത്തവർ പാട്ട് പുസ്തകത്തിൽ നോക്കി ആ പാട്ട് പാടി പഠിച്ച് കർത്താവിനെ നമുക്ക് ഒരുമിച്ച് മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ. Hey.
പറ്റിയതും ദൈവത്തിന്റെ കൃപയാ. സങ്കീർത്തനത്തിൽ കോരഹപുത്രന്മാർ ഇങ്ങനെ പാടി, മാൻ നീർത്തോടുകളിലേക്ക് ചെല്ലുവാൻ കാംക്ഷിക്കുന്നത് പോലെ ദൈവമേ എൻ്റെ ആത്മാവ് നിന്നോട് ചേരുവാൻ കാംക്ഷിക്കുന്നു. കർത്താവിൽ ചേരുവാൻ, കർത്താവിൽ ലയിക്കുവാൻ, കർത്താവിനെ കാണുവാൻ
വെമ്പൽ കൊള്ളുന്ന ഒരാത്മാവ് നമ്മിലുണ്ട്. ഈ ലോകജീവിതം അവസാനിക്കാറായി, ഈ കാലം തീരാറായി. നമ്മുടെ പ്രത്യാശ പുരുഷനാകുന്ന യേശു കർത്താവ് തൻ്റെ സഭയെ ചേർക്കുവാൻ വേഗത്തിൽ മേഘത്തിൽ വെളിപ്പെടുവാൻ പോവുകയാണ്. എബ്രായ ലേഖനത്തിന് പ്രകാരം ഒരു വാക്യമുണ്ട്, ഇനി എത്രയും അല്പകാലം കഴിഞ്ഞിട്ട് വരുവാനുള്ളവൻ വരും, താമസിക്കുകയില്ല. അതല്ലേ നമ്മുടെ പ്രതീക്ഷ, അതാണല്ലോ നമ്മുടെ പ്രത്യാശ. പരനെ നിന്നെ കാണുവാൻ എനിക്കധികം കൊതിയുണ്ട്. പരനെ നിൻമുഖം, പരനെ നിൻമുഖം കണ്ട് കൊതി തീരാനുണ്ട് എനിക്കാശ. ആ പാട്ട് എല്ലാവർക്കും അറിയാവുന്ന ഒരു പാട്ടാണ്. പ്രത്യാശയോടെ ഇന്ന് രാത്രിയിൽ നാം ഒരുമിച്ച് പാടുവാൻ പോവുകയാണ്. താളത്തിൽ കരമടിച്ച് ഞങ്ങൾ ഒരുമിച്ച് നമുക്കൊരുമിച്ച് പാടി കർത്താവിനെ മഹത്വപ്പെടുത്താം. ഇന്ന് രാത്രിയിൽ ഈ പാട്ട് പാടുമ്പോൾ തന്നെ നമ്മുടെ ഹൃദയങ്ങളിൽ പ്രത്യാശ വർദ്ധിക്കട്ടെ. കർത്താവിനോട് ചേരുവാൻ, കർത്താവിനെ കാണുവാനുള്ള വലിയ ആശ നമ്മിൽ വർദ്ധിക്കട്ടെ. ചേർന്ന് പാടാമല്ലോ. പരനെ നിന്നെ കാണുവാൻ എനിക്കധികം കൊതിയുണ്ട്. പാട്ടുപുസ്തകത്തിലെ 51-ാമത്തെ പാട്ടാണ്. ചേർന്ന് പാടി കർത്താവിനെ മഹത്വപ്പെടുത്തും. Thank you.
സന്തോഷത്തോടും പ്രത്യാശയോടും കൂടെ നമുക്കൊന്ന് പാടാമല്ലോ. യേശുക്രിസ്തു സ്വർഗാരോഹണം ചെയ്യുന്നതിന് മുൻപ് തൻ്റെ ശിഷ്യന്മാർക്ക് അവസാനമായി കൊടുത്തൊരു വാഗ്ദത്തമുണ്ട്. മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായം അതിൻ്റെ 20-ാമത്തെ വാക്യം. അവിടെ നാം ഇങ്ങനെ വായിക്കുന്നു, ഞാനോ ലോക അവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെ ഇരിക്കും. പ്രൈസ് ദി ലോർഡ്. ഈ സന്ധ്യാസമയം എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? ഹല്ലേലൂയ. അങ്ങനെ ഒരു ഉറപ്പ് തരുവാൻ ആർക്ക് കഴിയും? പ്രൈസ് ദി ലോർഡ്. തന്നാൽ തന്നെ അത് ആർക്ക് പാലിക്കാൻ കഴിയും? ഞാൻ പറയട്ടെ, ഈ ലോകത്തിലെ ഒരു മനുഷ്യനും അങ്ങനെ ഒരു വാക്ക് തരാൻ കഴിയുകയില്ല, തന്നാലും പാലിക്കാൻ കഴിയത്തില്ല. പ്രൈസ് ദി ലോർഡ്. എന്നാൽ തന്നവൻ പാലിപ്പാൻ മതിയായവനാണെന്ന് ഇന്ന് രാത്രിയിൽ ജീവിത അനുഭവത്തിൽ നിന്ന് എത്ര പേർക്ക് വിളിച്ചു പറയുവാൻ കഴിയും, അമ്മ ലോക അവസാനത്തോളം എല്ലാ നാളും എന്നോട് കൂടെ ഇരിക്കുന്ന ഒരു കർത്താവുണ്ട്. ഹല്ലേലൂയ. കർത്താവ് പറഞ്ഞത് എല്ലാ നാളും കൂടെ ഇരിക്കുകയാണ്. നമ്മുടെ ജീവിതത്തിൽ ഉയർച്ചകൾ കടന്നു വരാം, താഴ്ചകൾ കടന്നു വരാം, കർത്താവ് കൂടെയുണ്ട്. പ്രൈസ് ദി ലോർഡ്. നമ്മൾ അനുഗ്രഹിക്കപ്പെട്ടിരിക്കുമ്പോഴും അമ്മ നമ്മൾ വളരെ കഷ്ടതയിലൂടെ കടന്നു പോകുമ്പോഴും കർത്താവ് നമ്മോട് കൂടെയുണ്ട്. നല്ല ആരോഗ്യമുള്ളപ്പോഴും നമ്മൾ ബലഹീനമായ അവസ്ഥയിലായിരിക്കുമ്പോഴും കർത്താവ് നമ്മോട് കൂടെയുണ്ട്. മനുഷ്യരൊക്കെ സാഹചര്യങ്ങൾ നോക്കി മാത്രമാണ് കൂടെ നിൽക്കുന്നതെങ്കിൽ കർത്താവ് നമ്മുടെ സാഹചര്യങ്ങൾ നോക്കിയല്ല, എക്കാലത്ത് നമ്മോട് കൂടെയുണ്ടെന്ന് ഇന്ന് രാത്രി ജീവിത അനുഭവത്തിൽ നിന്ന് വിളിച്ചു പറയുവാൻ കഴിയുന്ന എല്ലാ പ്രിയപ്പെട്ടവരും കരങ്ങൾ ഉയർത്തി ശക്തിയോടെ കർത്താവിന് സ്തോത്രം ചെയ്യാമോ? ഹല്ലേലൂയ. നമുക്ക് ഏവർക്കും അറിയാവുന്ന വളരെ അനുഗ്രഹീതമായൊരു പഴയ ഗാനം, എക്കാലത്തിലും ക്രിസ്തു മാർഗ്ഗമില്ല, നമ്മുടെ പാട്ടുപുസ്തകത്തിലെ 16-ാമത്തെ ഗാനമാണ്. നമുക്ക് ചേർന്ന് പാടി നമ്മുടെ കർത്താവിനെ മഹത്വപ്പെടുത്താം. പ്രൈസ് ദി ലോർഡ്. ആ രണ്ട് കരങ്ങളും ചേർത്തടിച്ച് ഇല്ല.
ഒരു പ്രാവശ്യം കൂടെ കർത്താവിനെ സ്തുതിക്കാമോ? ഹല്ലേലൂയ. ദൈവം തൻ്റെ രാജ്യത്വവും സിംഹാസനവും എന്നും എന്നേക്കും സ്ഥിരമാക്കിയെന്ന് കേട്ടപ്പോൾ ദാവീദ് ദൈവത്തിൻ്റെ സന്നിധിയിൽ കഴിച്ചൊരു പ്രാർത്ഥനയുണ്ട്. കർത്താവായ യഹോവേ, ഇത്രത്തോളം കൊണ്ടുവരുവാൻ ഞാൻ ആർ? എൻ്റെ ഗൃഹവും എന്തുള്ളൂ? പ്രൈസ് ദി ലോർഡ്. ഈ സന്ധ്യാസമയം ജീവിതത്തിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കുവാൻ എത്ര പേർ തയ്യാറാകുന്നുണ്ട്? കർത്താവേ, ഇത്രത്തോളം കൊണ്ടുവരുവാൻ ഞാൻ ആരാ? എൻ്റെ ഗൃഹം എന്തുള്ളു? കർത്താവേ, ഇന്ന് സന്ധ്യാസമയം ആ കർത്താവ് നമ്മെ സ്നേഹിച്ചത് കൊണ്ടല്ലേ ആ മഹല്ലേലൂയ ഈ ശതാബ്ദി ആഘോഷിക്കുന്ന ഈ വേളയിൽ നമുക്കും ഇപ്രകാരം ആയുസ്സോടും ആരോഗ്യത്തോടും കടന്നു വന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ഇട വന്നത്. എത്ര പേർക്ക് സന്തോഷമുണ്ട് ആ കർത്താവിനൊന്ന് സ്തുതിക്കുവാൻ? പ്രൈസ് ദി ലോർഡ്. എത്ര പേർക്ക് സന്തോഷമുണ്ട് ആ കർത്താവിനൊന്ന് മഹത്വം കൊടുക്കുവാൻ? ആ മഹല്ലേലൂയ. നമ്മളാരും ആ കർത്താവിനെ തേടിപ്പോയതല്ല, വചനം പറയുന്നു ആ കർത്താവിൻ്റെ സ്നേഹം നമ്മെ തേടി വരികയായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ജീവിതത്തിൽ അനുഭവിക്കുന്ന എത്ര പേർ നടുവിലുണ്ട്, സന്തോഷത്തോടെ കർത്താവിനെ സ്തുതിച്ചുകൊണ്ട് അത് സ്ഥലങ്ങളൊന്ന് എഴുന്നേറ്റ് നിൽക്കാമോ? ഹല്ലേലൂയ. നാം ഒരുമിച്ച് ചേർന്ന് പാടാൻ പോവുകയാണ്. അവൻ നമ്മെ തേടി വന്ന ആ കർത്താവിൻ്റെ സ്നേഹത്തെ ഓർത്ത് അവൻ നമ്മൾ ഒരുമിച്ച് ചേർന്ന് ആ കർത്താവിന് മഹത്വം കൊടുക്കാൻ പോവുകയാണ് ഈ സന്ധ്യാസമയം. എല്ലാ പ്രിയപ്പെട്ടവരും അത് സ്ഥലങ്ങളൊന്ന് എഴുന്നേറ്റ് നിന്നാട്ടെ. ഹൃദയത്തോടെ പറഞ്ഞാട്ടെ, അപ്പാ എൻ്റെ സ്നേഹം അങ്ങയ്ക്കാണ്. മറ്റു പലതിനും ഞാൻ സമയം കൊടുത്തിട്ടുണ്ട് കർത്താവേ, എങ്കിലും ഞാൻ ഇന്ന് രാത്രിയിൽ വിളിച്ചു പറയുന്നു എൻ്റെ സ്നേഹം മറ്റൊന്നിനുമുള്ളതല്ല, അങ്ങയ്ക്കുള്ളതാണ്. സകലവും മറന്ന് സ്വർഗത്തിലെ സകല മഹിമയും വെടിഞ്ഞ് എന്നെ തേടി വന്ന നല്ല കർത്താവേ, എന്നെ മുഴുവനായി സമർപ്പിക്കുന്നു. അവിടുത്തെ ഹിതം പോലെ ഒരു സമർപ്പണത്തോടെ നമുക്ക് ചേർന്ന് പാടാം. Thank you.
യേശുവിന്റെ വനാന്തരത്തിൽ കിടന്ന് ദാവീദിനെ ഇസ്രായേലിന്റെ രണ്ടാമത്തെ രാജാവായി ദൈവം കൊണ്ടുവന്നത് പോലെ അവൻ പാപത്തിന്റെയും ശാപത്തിന്റെയും ആഴമേറിയ കുഴിയിൽ കിടന്ന നമ്മെ ഓരോരുത്തരെയും കരം പിടിച്ചുയർത്തി ക്രിസ്തുവാകുന്ന പാറമേൽ നിർത്തി ഇതുവരെ നമ്മെ കൊണ്ടുവന്ന കർത്താവിന്റെ മഹാസ്നേഹത്തെ ഓർത്ത് എത്ര പേർക്ക് കർത്താവിനെ സ്തുതിക്കുവാൻ കഴിയുന്നുണ്ട്? രണ്ട് കരങ്ങളും ചേർത്തടിച്ച് ശക്തിയോടെ കർത്താവിനെ സ്തുതിക്കട്ടെ, ശക്തിയോടെ കർത്താവിനെ ആരാധിക്കട്ടെ. Hallelujah.
എല്ലാവർക്കും അത് അധിഷ്ഠാനങ്ങളിൽ ഇരിക്കാം. പ്രാർത്ഥനയ്ക്കായിട്ട് നമുക്ക് ഒരുക്കപ്പെടാം. എല്ലാ കണ്ണുകളും ഇന്ന് രാത്രി അടയപ്പെടട്ടെ. എല്ലാ ശിരസുകളും ഇന്ന് രാത്രി ദൈവസന്നിധിയിൽ വണങ്ങുവാനിടയാകട്ടെ. കർത്താവിന് സ്തോത്രം. നമ്മുടെ സുവിശേഷ മഹായോഗത്തിൻ്റെ, നമ്മുടെ ശതാബ്ദി കൺവെൻഷൻ്റെ നാലാമത് രാത്രിയിലേക്ക് കർത്താവ് നമ്മെ കൂട്ടിക്കൊണ്ടുവന്നിരിക്കുന്നല്ലോ. ഇന്ന് രാത്രി കർത്താവ് നമ്മെ ഐശ്വര്യമായി അനുഗ്രഹിക്കുവാൻ എല്ലാവരും ചേർന്ന് അല്പസമയം പ്രാർത്ഥിച്ചാടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവിന് സ്തോത്രം. കഴിഞ്ഞ മൂന്ന് ദിവസങ്ങളിൽ വളരെ ശക്തിയോടെ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മുടെ മധ്യ ഇടപെടുവാനിടയായല്ലോ. കർത്താവിൻ്റെ ദാസന്മാരെ വളരെ ശക്തിയോടെ നമ്മുടെ മധ്യ ഉപയോഗിക്കുവാനിടയായി. ഇന്ന് രാത്രി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ആമെ വീണ്ടും നമ്മെ അനുഗ്രഹിക്കുവാനായി നമുക്ക് ചേർന്ന് അല്പസമയം പ്രാർത്ഥിക്കാം. എല്ലാവരും ആത്മാവി പ്രാർത്ഥിച്ചു തുടങ്ങട്ടെ. ഹല്ലേലൂയ. ഇന്ന് രാത്രി വിടുതലിൻ്റെ രാത്രിയായി, ഇന്ന് രാത്രി സൗഖ്യത്തിൻ്റെ രാത്രിയായി, ഹല്ലേലൂയ, ഇന്ന് രാത്രി ആത്മീക സ്വാതന്ത്ര്യത്തിൻ്റെ രാത്രിയായി മാറുവാൻ കർത്താവിൻ്റെ ആത്മാവിടയാക്കേണ്ടതിന് നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ. പകൽ യോഗങ്ങളെ കർത്താവ് ഐശ്വര്യമായി അനുഗ്രഹിപ്പാനിടയായി. ഈ രാത്രികാലം പരിശുദ്ധാത്മാവ് നമ്മെ ശക്തിയോടെ ഉപയോഗിക്കുവാൻ എല്ലാവരും ചേർന്ന് നമുക്ക് പ്രാർത്ഥിക്കുക. കർത്താവിന് സ്തോത്രം. കർത്താവിൻ്റെ വിലപ്പെട്ട ദാസന്മാരെ ഇന്ന് രാത്രി ഹല്ലേലൂയ ശക്തിയോടെ ഉപയോഗിക്കട്ടെ. മരുഭൂമി യോഹന്നാനെ യഹോവയുടെ ശബ്ദമായി ഉപയോഗിച്ച ദൈവം, ഹല്ലേലൂയ, ദൈവത്തിൻ്റെ നാവായി കർത്താവിൻ്റെ ദാസന്മാരെ ഉപയോഗിക്കുവാൻ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കുക. അവരുടെ നാവിനെ ദൈവം സമർത്ഥനായ ലേഖകന്റെ എഴുത്തുകോലാക്കി ദൈവം മാറ്റേണ്ടതിന്, ഹല്ലേലൂയ, ഹല്ലേലൂയ. വനങ്ങളെ തോലിരിക്കുന്ന, മാൻപേടകളെ പ്രസവിക്കുമാറാക്കുന്ന, ഹല്ലേലൂയ, യഹോവയുടെ ശബ്ദം ആമെ പെരുവെള്ളത്തിൻ്റെ മീതം മുടങ്ങുന്ന യഹോവയുടെ ശബ്ദം ശക്തിയോടെ ഈ പന്തലിന്റെ കീഴിൽ മുടങ്ങുവാൻ ദൈവാത്മാവിടയാക്കുവാൻ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കുക. കഴിഞ്ഞ 99 വർഷം ദൈവം നമ്മെ അത്ഭുതകരമായി നടത്തി. ഹല്ലേലൂയ. 100ാമത് വർഷത്തെ ദൈവം നമ്മെ കൊണ്ടുവന്നല്ലോ. നമുക്ക് ശക്തമായ നേതൃത്വം നൽകുന്ന നമ്മുടെ ബഹുമാനപ്പെട്ട ഓവർസിയരെ ഹല്ലേലൂയ കർത്താവിൻ്റെ ദാസനതയും ശക്തിയോടെ ഉപയോഗിക്കുവാൻ പ്രാർത്ഥിക്കുക. ഇന്ന് രാത്രി നമ്മളെ ദൈവം ഐശ്വര്യമായി അനുഗ്രഹിക്കേണ്ടതിന് എല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ രണ്ട് കർത്തൃദാസന്മാർ മുമ്പോട്ട് വന്ന് പ്രാർത്ഥിക്കും. ബ്രദർ യോഹന്നാൻ ഷാമുവേൽ ബിലീവേഴ്സ് ബോർഡിൻ്റെ ആമേ അംഗമായിരിക്കുന്ന കർത്താവിൻ്റെ ദാസൻ മുൻപോട്ട് വന്ന് പ്രാർത്ഥിക്കും. അതിനുശേഷം കർത്താവിൻ്റെ ദാസൻ കരൂർ സെൻ്ററിൻ്റെ ശുശ്രൂഷകനായ കർത്താവ് ദാസൻ എബ്രഹാം സ്കറിയായും മുൻപോട്ട് വന്ന് പ്രാർത്ഥനയെ നമ്മെ നയിക്കുന്നതാണ്. നമുക്ക് പ്രാർത്ഥിക്കാം. തലമുറ തലമുറയായി ഞങ്ങളുടെ സങ്കേതവും ബലവും കോട്ടയുമായ ഞങ്ങളുടെ സ്വർഗീയനാഥനെ, തിരുനാമത്തിന് നന്ദി അറിഞ്ഞതോട് നിന്നെ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു. ഞങ്ങളുടെ 100ാമത് ജനറൽ കൺവെൻഷൻ്റെ കഴിഞ്ഞ 3 രാത്രികാലം നിൻ്റെ സാന്നിധ്യം രുചിച്ചറിയുവാൻ സ്വർഗം ഞങ്ങൾക്ക് തന്ന ഭാഗ്യത്തിനായി അങ്ങയെ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു. കർത്താവേ, 4ാമത്തെ രാത്രികാലം ഈ സന്ധ്യാസമയത്ത് ഞങ്ങൾ അങ്ങയുടെ പാദപീഠത്തിലേക്ക് അടുത്ത് വരുവാണ് കർത്താവേ. ഹല്ലേലൂയ. വന്ന സമയം മുതൽ കർത്താവേ നിൻ്റെ പരിപാലനം കാവലും സൂക്ഷിപ്പും ഞങ്ങളുടെ മേലുള്ളതിനായി നന്ദി അറിഞ്ഞതോട് നിന്നെ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു. നീ ഞങ്ങളെ അനുഗ്രഹിക്കുമാറാകണമേ, സഹായിക്കുമാറാകണമേ എന്ന് അങ്ങയോട് യാചിക്കുകയാണ് കർത്താവേ. കർത്താവേ, ഞങ്ങൾ വളർന്ന് കർത്താവേ ഹല്ലേലൂയ അങ്ങയെ പാടി സ്തുതിപ്പാനും ആരാധിപ്പാനും കർത്താവ് ഞങ്ങൾക്ക് തന്ന ബലത്തിനായി കൃപയ്ക്കായി നന്ദി അറിഞ്ഞതോട് നിന്നെ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു. നാഥനെ പ്രാർത്ഥിപ്പാൻ പരിശുദ്ധാത്മാവിനാൽ നീ ഞങ്ങളെ സഹായിക്കുമാറാകണമേ എന്ന് അങ്ങയോട് യാചിക്കുകയാണ് കർത്താവേ. കഴിഞ്ഞ 100 വർഷക്കാലം ഞങ്ങളുടെ സഭയെ അങ്ങ് വളർത്തി വലുതാക്കി ഇത്രത്തോളം അനുഗ്രഹിച്ച കൃപയ്ക്കായി നന്ദി അറിഞ്ഞതോട് നിന്നെ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു. കർത്താവേ, ഞങ്ങളുടെ കർത്താവേ നടന്നവനും നനച്ചവനും ഏതുമില്ല, വളരുമാറാക്കുന്ന ദൈവം അത്രേ വലിയവനെന്ന് ഞങ്ങൾക്ക് അറിയുവാൻ തക്കോണം. കർത്താവ് തന്ന ഭാഗ്യത്തിനായി സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ ഓവർസിയറെ അങ്ങയുടെ കരങ്ങളിലേക്ക് താഴ്ത്തിയേൽപ്പിക്കുകയാണ് കർത്താവേ. വളരെ പ്രതികൂലമായ സാഹചര്യത്തിലും കർത്താവേ ഈ സഭയെ ഇത്രത്തോളം നയിക്കുവാൻ, ഇത്രത്തോളം അനുഗ്രഹപ്രദമായ രീതിയിൽ മുൻപോട്ട് പോകാൻ ദൈവദാസന് കൊടുത്തിരിക്കുന്ന കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു കർത്താവേ. പിന്നെ നിൻ്റെ കരങ്ങളിലേക്ക് താഴ്ത്തിയേൽപ്പിക്കുകയാണ് കർത്താവേ. ഓരോ ദിവസവും കൃപകൾ കൊടുത്ത് കർത്താവേ നിൻ്റെ ദാസനെ നീ നടത്തുമാറാകണമേ എന്ന് അങ്ങോട് യാചിക്കുന്നു കർത്താവേ. ഞങ്ങളുടെ അസിസ്റ്റന്റ് ഓഫീസർക്കായി സ്തോത്രം ചെയ്യുന്നു കർത്താവേ. നിൻ്റെ ആലോചന പ്രകാരം നിൻ്റെ ദാസനെ നീ വഴി നടത്തുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ എഡ്യൂക്കേഷൻ ഡയറക്ടർക്കായി സ്തോത്രം ചെയ്യുന്നു കർത്താവേ. നിൻ്റെ ദാസനെ നീ ബലപ്പെടുത്തണമേ, വഴി നടത്തണമേ, സഹായിക്കണമേ എന്ന് അങ്ങോട് യാചിക്കുകയാണ് കർത്താവേ. ഹല്ലേലൂയ. ഞങ്ങളുടെ കർത്താവേ ഹല്ലേലൂയ കൗൺസിൽ സെക്രട്ടറി, കൗൺസിൽ ഡിപ്പാർട്ട്മെൻറ്റ് കർത്താവേ ഹല്ലേലൂയ. കർത്താവേ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡ്സിനെയും അങ്ങയുടെ കരങ്ങളിലേക്ക് താഴ്ത്തിയേൽപ്പിക്കുകയാണ് കർത്താവേ. ഞങ്ങളുടെ ഓവർസിയറോട് ചേർന്ന് നിന്നുകൊണ്ട് കർത്താവേ ഹല്ലേലൂയ സഭയെ നയിപ്പാൻ ആവശ്യമായ ദൈവിക ആലോചന, ദൈവ കൃപ കൊടുത്ത് കർത്താവേ നിൻ്റെ ദാസന്മാരെ നിന്നെ വഴി നടത്തുമാറാകണമേ, സഹായിക്കണമേ എന്ന് അങ്ങയോട് യാചിക്കുകയാണ്. ഞങ്ങളുടെ ഡിസ്ട്രിക്ട് പാസ്റ്റേഴ്സിനെ കർത്താവേ, ഞങ്ങളുടെ പാസ്റ്റേഴ്സുമാരെ എല്ലാവരെയും കരങ്ങളിലേക്ക് താഴ്ത്തിയേൽപ്പിക്കുകയാണ്. നിൻ്റെ മക്കളെ നീ സഹായിക്കണമേ, ആവശ്യങ്ങളറിഞ്ഞ് സഹായിക്കണമേ.
നടത്തണമേ, അവരുടെ ഓരോ ആവശ്യങ്ങൾക്കും കൂടെ ഇരുന്നവരെ വഴി നടത്തണമേ, അനുഗ്രഹിക്കുകയും ചെയ്യുമാറാണമേ. നങ്ങയോട് യാചിക്കുകയാണ് കർത്താവെ. കടന്നു വന്ന നിന്റെ മക്കളെ ഓരോരുത്തരെയും നിന്റെ കരങ്ങളിലേക്ക് താഴ്ത്തിയേൽപ്പിക്കുകയാണ്. അവരെ യാത്രയിലെ മടക്കയാത്രയിലെല്ലാം കർത്താവിൻ്റെ സാന്നിധ്യം കൂടിയിരിക്കണമേ. കർത്താവെ, ഹല്ലേലൂയ, വഴിമധ്യേ ഒരു വിഷമോ പ്രയാസമോ ആപത്തുകളോ അനർത്ഥങ്ങളോ ഒന്നും ഉണ്ടാകാതെ വണ്ണം കർത്താവെ നീ അവരെ കാത്തു പരിപാലിക്കുകയും സൂക്ഷിക്കുകയും ചെയ്യുമാറാകണമേ. നങ്ങയോട് യാചിക്കുകയാണ് കർത്താവെ. ഇന്ന് രാത്രി കാലം കർത്താവെ, വലിയൊരു പരിശുദ്ധാത്മാവിൻ്റെ കവിഞ്ഞൊഴുക്ക് ഈ പന്തലിനുള്ളിൽ നടപ്പാൻ എൻ്റെ സ്വർഗത്തിലെ ദൈവം ഇടയാക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പാപികൾ മാനസാന്തരപ്പെടുന്ന, പിന്മാറ്റക്കാർ മടങ്ങി വരുന്ന, രോഗികൾക്ക് സൗഖ്യം നൽകുന്ന കർത്താവെ, ഒരു രാത്രിയായി ഇന്ന് രാത്രി കാലത്തെ തീർക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, കടന്നു വന്ന് ഒരു വെറുതെ മടങ്ങി പോകാനല്ല, അനുഗ്രഹം പ്രാപിച്ച് മടങ്ങി പോകാൻ കർത്താവ് കൃപ ചെയ്യുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് രാത്രി കാലം വചനം ശുശ്രൂഷിക്കുന്ന എൻ്റെ ദാസന്മാരെ കരങ്ങളിലേക്ക് താഴ്ത്തിയേൽപ്പിക്കുകയാണ്. ആവശ്യമായ ദൈവികാലോചന നിന്റെ ദാസന്മാർക്ക് കൊടുക്കണമേ കർത്താവെ. നിന്റെ കൃപയാൽ നീ അവരെ പൊതിയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഹല്ലേലൂയ, ഈ ജനത്തിനാവശ്യമായ ആലോചന ഹല്ലേലൂയ ദൂത് കർത്താവെ നിന്റെ ദാസന്മാരിൽ കൂടി കേൾപ്പിച്ച് അനുഗ്രഹം പ്രാപിച്ച് മടങ്ങി പോവാൻ സ്വർഗം കൃപ ചെയ്യുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഹല്ലേലൂയ, ഞങ്ങൾ തന്നിരിക്കുന്ന അനുഗ്രഹപ്പെട്ട കോയറിനായി സ്തോത്രം കർത്താവെ. നിന്നെ പാടി സ്തുതിച്ച് ആരാധിപ്പാൻ കർത്താവെ നീ അവർക്ക് കൊടുത്തിരിക്കുന്ന കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു കർത്താവെ. തുടർന്നുള്ള കർത്താവെ എല്ലാ ശുശ്രൂഷയും ദൈവനാമത്വത്തിനായി തീർക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ വരവ് ഏറ്റവും സമീപമായിരിക്കുന്ന ഈ കാലയളവിൽ കർത്താവെ, കർത്താവിൻ്റെ വരവിന് വേണ്ടി നോക്കി കാത്തിരുന്ന കർത്താവെ, ഹല്ലേലൂയ, ജീവിപ്പാൻ ഞങ്ങളെ ഓരോരുത്തരെയും കൃപ ചെയ്യുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അടിയങ്ങളുടെ പ്രാർത്ഥന യാചനയും കേട്ടനായി സ്തോത്രം. സകലം ജീവ ജയേശു ക്രിസ്തു നാമത്തിനെ. കർത്താവിൻ്റെ ദാസൻ പ്രാർത്ഥനയ്ക്കായിട്ട് മുൻപോട്ട് വരുന്നതിന് മുൻപ് ഒന്ന് രണ്ട് രോഗികൾക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുവാൻ മഹായോഗം പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. പുത്തൻകുരിശ് സഭയിലെ ചാക്കോച്ചൻ എന്ന സഹോദരൻ ക്യാൻസർ എന്ന രോഗത്താൽ വളരെയേറെ ഭാരപ്പെടുന്നു. ഈ യോഗം അവർക്ക് അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ആവശ്യപ്പെട്ടിരിക്കുന്നു. ദൈവസഭയുടെ ചെങ്ങന്നൂർ സെൻട്രൽ കോട്ട സഭാംഗമായ വെളുത്തപാറയ്ക്കൽ വീട്ടിൽ ബിജു ഷിബി ദമ്പതികളുടെ ഏക മകൾ ബ്യൂല, ബ്ലഡിൻ്റെ കൗണ്ട് വളരെ കുറഞ്ഞ് എറണാകുളം അമൃത ഹോസ്പിറ്റലിൽ അഡ്മിറ്റായിരിക്കുന്നു. ആ പൈതലിൻ്റെ വിടുതലിനായിട്ട് ഇവിടെ പ്രാർത്ഥിക്കുവാൻ അപേക്ഷിച്ചിരിക്കുന്നു. ഇന്ന് രാത്രി നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം. ഇവിടെ പേര് പറയാത്ത ഒരുപാട് പേര് ആമേൻ ഇനിയും രോഗികളായിട്ടുണ്ട്. ദൈവസഭാ മക്കളായിട്ട് പലരും രോഗത്താൽ ഭാരപ്പെടുന്നവരുണ്ട്. ഒരുപക്ഷെ ഇന്ന് രാത്രി ഇവിടെ കടന്നു വന്നിട്ടുള്ള പല പ്രിയപ്പെട്ടവരും ശാരീരികമായ വല്ലാത്ത ക്ലേശങ്ങളാൽ ഭാരപ്പെടുന്നവരാണ്. ഈ രാത്രി കർത്താവിനെ സൗഖ്യമാക്കുവാൻ കർത്താവിൻ്റെ വാചനമയച്ച് സൗഖ്യമാക്കും ദൈവം സുഖപ്പെടുത്തുവാൻ നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ ദാസനെ എബ്രഹാം സ്കരിയാം. വീണ്ടും നമ്മുടെ തലകളെ തിരുമുൻപാകം നമുക്ക് വണങ്ങാം. നമുക്ക് ഒരുമിച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ദൈവത്തിന് മഹത്വം മഹത്വം മഹത്വം. രാജാതി രാജാവിന് ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. ദൈവാതി ദൈവത്തിന് ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. ഉന്നതനായ ദൈവത്തെ ഞങ്ങൾ വാഴ്ത്തുന്നു. ദൈവത്തിന് സ്തോത്രം സ്തോത്രം സ്തോത്രം. നിത്യനും മഹാപരിശുദ്ധനുമായ ദൈവമേ, സ്നേഹമേറിയ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, അവിടുന്ന് തലമുറ തലമുറയായി ഞങ്ങളുടെ സങ്കേതവും ഞങ്ങളുടെ ആശ്രയവുമായിരിക്കാല് ഞങ്ങളങ്ങയെ സ്തുതിക്കുന്നു, ഞങ്ങളങ്ങയെ വാഴ്ത്തുന്നു. എന്മനമേ ഹോവയെ വാഴ്ത്തുക, എൻ്റെ സർവ അന്തരംഗവും അവൻ വിശുദ്ധനാമത്തെ വാഴ്ത്തുക. എന്മനമേ ഹോവയെ വാഴ്ത്തുക, അവൻ്റെ ഉപകാരങ്ങളൊന്നും മറക്കരുന്നുള്ള തിരുവെഴുത്ത് പോലെ ഞങ്ങളുടെ മരുപ്രയാണ യാത്രയിൽ ഞങ്ങളുടെ മേലങ്ങ് പകർന്നിരിക്കുന്ന എണ്ണമട ദാനങ്ങളെ ഓർത്തുന്ന രാത്രി നന്നിറഞ്ഞ ഹൃദയത്തോടെ ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു, ഞങ്ങളങ്ങേ വാഴ്ത്തുകയാണ്. കഴിഞ്ഞ ദീർഘമായ 99 സംവത്സരം ഈ ദൈവസഭയെ ദൈവം ഈ കേരളക്കരയിൽ നിലനിർത്തിയ ദൈവത്തിൻ്റെ കരുണയ്ക്കായി ഞങ്ങളങ്ങേക്ക് സ്തോത്രം ചെയ്യുകയാണ്. അനവധിയായ പ്രശ്നങ്ങളും പ്രതിസന്ധികളും വളരെ ശക്തിയോടെ ഈ ദൈവസഭയ്ക്ക് നേരെ ഉയർന്നു വന്നെങ്കിലും ഞാൻ്റെ സഭയെ പണിയും പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കയില്ലെന്നുള്ള തിരുവെഴുത്ത് പോലെ കഴിഞ്ഞ ദീർഘമായിരിക്കുന്ന ഒരു നൂറ്റാണ്ട് ദൈവനാമഹത്വത്തിന് വേണ്ടി ദൈവരാജ്യത്തിന് കെട്ടുപണിക്ക് വേണ്ടി അനേക ആത്മാക്കളെ ദൈവരാജ്യത്തിന് കാഴ്ചവെക്കുവാൻ തക്കവണ്ണം ഈ ദൈവസഭയെ ദൈവം ഈ കേരളക്കരയിൽ ഉപയോഗിച്ച ദൈവത്തിൻ്റെ വിശ്വസ്തതയ്ക്കായി ഇന്ന് രാത്രി ഒരുമിച്ച് ചേർന്ന് ഞങ്ങളെങ്ങളുടെ നാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുകയാണ്. കൃപയിൽ ആശ്രയിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തതുപോലെ ഞങ്ങളുടെ ഈ ശതാബ്ദി കൺവെൻഷൻ്റെ 4-ാം ദിനം രാത്രിക്കായി ഞങ്ങളങ്ങേക്ക് സ്തോത്രം ചെയ്യുകയാണ്.
കർത്താവേ, ഈ ദിവസങ്ങളിലെല്ലാം ഞങ്ങളെ അവിടുന്ന് ഐശ്വര്യമായി അനുഗ്രഹിച്ചുകൊണ്ടിരുന്നതിനാൽ ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുകയാണ്. ഇന്ന് രാത്രിയിൽ തുറന്നു നടക്കേണ്ട വനശുശ്രൂഷയ്ക്കായി ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ ദാസന്മാർ ഞങ്ങളുടെ നടുവിൽ ശക്തിയോടെ ഉപയോഗിക്കുമാറാകണമേ. ഈ ദിവസങ്ങളിൽ ഞങ്ങളുടെ പ്രിയ ഓവർസീയുടെ ഹൃദയത്തിൽ അങ്ങ് പകർന്നുകൊടുത്ത അനുഗ്രഹിക്കപ്പെട്ട കൺവെൻഷൻ ടീമിനായി ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുകയാണ്. ഇന്ന് രാത്രി പിന്നെയും വചനത്തിലൂടെയുള്ള ശക്തമേറിയ ഇടപെടൽ ഞങ്ങൾക്ക് എല്ലാവർക്കും അനുഭവിച്ചറിയുവാൻ അങ്ങടയാക്കണമേ. അങ്ങടെ ദാസന്മാരെ കർത്താവ് ശക്തിയോടെ ഉപയോഗിക്കേണ്ടതിനായി ഞങ്ങൾ അവിടുത്തോട് പ്രാർത്ഥിക്കുന്നു. ഈ നാളുകളിൽ ദൈവസഭയ്ക്ക് നൽകിയിരിക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട നേതൃത്വത്തിനായി ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുകയാണ്. പിന്നെയും ആത്മാവിൻ്റെ നിയോഗത്തോടുകൂടെ ഈ ദൈവസഭയെ നയിക്കുവാൻ അങ്ങടെ ദാസന്മാരെ ദൈവം ശക്തീകരിക്കണമേ. ഞങ്ങളുടെ ബഹുമാന്യ ഓവർസിയർക്കായി ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ അഡ്മിനിസ്ട്രേറ്റീവ് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ എല്ലാ നേതൃത്വനിരകൾക്ക് വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ എല്ലാ കത്തുശുശ്രൂഷകന്മാർക്കായി ദൈവത്തെ സ്തുതിക്കുകയാണ്. കേരളക്കരയിൽ അങ്ങോളം ഇങ്ങോളമുള്ള സകല ദൈവജനത്തിനായി ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. നാഥാ, കർത്താവിൻ്റെ വലിയ മഹത്വം ഈ നാളുകളിൽ ഈ പ്രസ്ഥാനത്തിന് മേൽ അങ്ങ് ചൊരിയുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് രാത്രി ഇവിടെ പറയപ്പെട്ട രോഗികളായി ഭാരപ്പെടുന്നവർക്ക് വേണ്ടി ഞങ്ങൾ അവിടുത്തോട് പ്രാർത്ഥിക്കുന്നു. പൂത്തംകുറിച്ച് ദൈവസഭയിലുള്ള ആ വാത്സല്യ പിതാവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇന്ന് രാത്രി വേണ്ട സൗഖ്യവും ദൈവിക വിടുതലും അവിടുന്ന് കൽപ്പിക്കുമാറാകണമേ. കോട്ട ദൈവസഭയിലുള്ള ആ ക്യാൻസർ പ്രയാസത്താൽ ഭാരപ്പെടുന്ന പ്രിയ പൈതലിന് വേണ്ടി ഒരുമിച്ച് ഈ മഹായോഗത്തിൽ പ്രാർത്ഥിക്കുകയാണ്. ആണ് ഇപ്പോഴത്തുള്ള കാര്യം. നിങ്ങളുടെ പ്രിയപ്പെട്ടവരെ ഇന്ന് രാത്രി അങ്ങ് സൗഖ്യമാക്കുമാറാകണമേ. ഹല്ലേലൂയ്യ. ദൈവത്തിന് സ്തോത്രം, 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 സ്തോത്രം. ആരൊക്കെ ഭാരത്തോടെ ഇന്ന് രാത്രിയുടെ കടന്നു വന്നിരിക്കുന്നുവോ അവിടെ മേലെല്ലാം ദൈവിക സൗഖ്യവും ദൈവിക സമാധാനവും വലിയ ദൈവിക വിടുതലും അവിടെ നയിക്കേണ്ടതിനായി ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുകയാണ്. സകല മഹത്വവും അങ്ങെടുക്കുമാറാകണമേ. പ്രാർത്ഥന കൈക്കൊണ്ടിരിക്കാൻ ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. യേശു രക്ഷിതാവിൻ്റെ വിലയേറിയ നാമത്തിൽ പിതാവെ, ഞങ്ങൾ ഏറ്റവും താഴ്മയോടെ അപേക്ഷിക്കുന്നു. കേട്ട് ഉത്തരമരുളുമാറാകണമേ. ആമേൻ. അനുഗ്രഹിക്കപ്പെട്ടതായി വൈകുവേളയ്ക്കായിട്ട് കർത്താവിനെ സ്തുതിക്കുകയും ഈ മഹായോഗത്തിൻ്റെ നാലാം ദിവസത്തിലേക്ക് എല്ലാവരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. കഴിഞ്ഞ 3 ദിവസങ്ങൾ കർത്താവ് നമ്മെ അത്ഭുതകരമായി നടത്തുവാനിടയായി തീർന്നു. കർത്താവിന് സ്തോത്രം. ഇന്നേക്ക് 99 വർഷങ്ങൾക്ക് മുൻപ് ആറാട്ടുപുഴ മണപ്പുറത്ത് വെച്ച് കർത്താവിൻ്റെ വിലപ്പെട്ട ദാസൻ റോബർട്ട് ആർ എഫ് കുക്കിനാൽ ആരംഭിച്ചതായ നമ്മുടെ ജനറൽ കൺവെൻഷൻ ആമേ സ്തോത്രം 100 വർഷത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണല്ലോ. കഴിഞ്ഞ ദീർഘവർഷങ്ങൾ നമ്മൾ നടത്തിയ ദൈവത്തെ നമ്മുടെ കരവും ശബ്ദം ഉയർത്തി ഒരിക്കൽ കൂടെ മഹത്വം കൊടുക്കാം. ദൈവസഭയ്ക്കെതിരെ ഉയർന്നു വന്നതായ സകലവിധമായ പ്രതികൂല സാഹചര്യങ്ങളെ ഉടച്ചു മാറ്റി, കിടക്കൻ കാറ്റുമുണ്ട് തെർസീസ് കപ്പലുകളെ ഉടച്ചു മാറ്റിയ ദൈവം ആമേ ദൈവപ്രവൃത്തികൾ വെളിപ്പെടുത്തി അത്ഭുതകരമായി നമ്മെ നടത്തുന്നത് ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുകയും ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. കർത്താവിന് സ്തോത്രം. പ്രത്യേകാല ഈ കാലഘട്ടത്തിൽ ദൈവസഭയ്ക്ക് വളരെ ശക്തമായ നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ ബഹുമാനപ്പെട്ട സ്റ്റേജ് ഓവർസിയറെ ഓർത്ത് കർത്താവിനെ സ്തുതിക്കുകയും കർത്താവിനെ മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. പ്രത്യേകാല ആമേ സ്തോത്രം. കേരള സ്റ്റേറ്റിന് മാത്രമല്ല ഓൾ ഇന്ത്യ ഗവേണിംഗ് ബോഡിയുടെ ചെയർമാനായിട്ടൂടെ ഭാരതത്തിലെ സുവിശേഷ ദൈവസഭയുടെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുവാൻ നമ്മുടെ കർത്താവിൻ്റെ ദാസൻ നമ്മുടെ ബഹുമാനപ്പെട്ട സി സി തോമസ് സാറിനെ ദൈവം വളരെ ശക്തമായി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു. കർത്താവിന് സ്തോത്രം. നാം അതിവേഗം ബഹുദൂരം പിന്നിട്ടുകൊണ്ടിരിക്കുകയാണ്. കർത്താവ് എല്ലാ നിലകളിലും അനുഗ്രഹിക്കട്ടെ. കർത്താവ് ദാസൻ്റെ ശക്തമായ നേതൃത്വത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താദാസനോട് ചേർന്ന് ശിശു പ്രവർത്തിപ്പാൻ ദൈവം എനിക്ക് തന്ന അവസരത്തിനായി ദൈവത്തിന് നന്ദി പറയുന്നു. അതുപോലെ തന്നെ ബഹുമാന്യരായ കർത്താവിൻ്റെ ദാസന്മാർ എല്ലാവരെയും നേതൃത്വ നിലയിലുള്ള എല്ലാവരെയും ഓർക്കുന്നു. കർത്താവിൻ്റെ വിലപ്പെട്ട ദാസൻ നമ്മുടെ വാത്സല്യ റജിപാസ് അഡ്മിനിസ്ട്രേറ്റീവ് അസിസ്റ്റൻ്റായി കർത്താവിൻ്റെ ദാസൻ ഓർസിയോട് ചേർന്ന് പ്രവർത്തിക്കുന്ന ബഹുമാനപ്പെട്ട കർത്താവിൻ്റെ ദാസൻ എഡ്യൂക്കേഷൻ ഡയറക്ടർ നമ്മുടെ ഡോക്ടർ ഷിബു കെ മാത്യു സാറ്, അതുപോലെ തന്നെ സ്റ്റേറ്റ് കൗൺസിൽ സെക്രട്ടറി സജി ജോർജ്, അതുപോലെ സ്റ്റേറ്റ് കൗൺസിൽ ജോയിൻറ്റ് സെക്രട്ടറി സാങ്കുട്ടി മാത്യു, ട്രഷററായി പ്രവർത്തിക്കുന്ന കർത്താവിൻ്റെ ദാസൻ ഫിന്നി ജോസഫ്, കൗൺസിൽ മെമ്പേഴ്സ്, ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡുകൾ,
അതുപോലെ തന്നെ ഗവേണിംഗ് ബോഡിയുടെ പ്രതിനിധികൾ, അതുപോലെ വിവിധമായ നിലകളിൽ ദൈവസഭയ്ക്ക് നേതൃത്വം നൽകുന്ന എല്ലാ പ്രിയപ്പെട്ടവരെ ഓർത്ത് കർത്താവ് സ്തുതിക്കുന്നു. നമ്മുടെ ലോക്കൽ പാസ്റ്റേഴ്സ്, ഡിസ്ട്രിക്ട് പാസ്റ്റേഴ്സ്, നമ്മുടെ വിശ്വാസി സമൂഹത്തിൻ്റെ സ്തോത്രം ശക്തമായി മുൻനിരയിൽ നിന്ന് പ്രവർത്തിക്കുന്ന കർത്താവിൻ്റെ ദാസൻ ജോസഫ് മറ്റത്തുകാല, അവിശ്വാസ പ്രതിനിധികൾ എല്ലാവരെയും കർത്താവിന് ഞാൻ വന്ദനം ചെയ്യുന്നു. അപ്പോൾ തന്നെ കഴിഞ്ഞ നാളുകളിൽ ദൈവസഭയ്ക്ക് നേതൃത്വം നൽകിയ നമ്മുടെ ബഹുമാനപ്പെട്ട കുഞ്ഞുപി പാസ്റ്റേ തുടങ്ങി വെച്ച ഒരു ബിഗ് മൂവ് ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. അത് ആമേ താൻ തുടങ്ങി വെച്ചു വളരെ നിലയിൽ, അത് വളരെ ബിഗ്ഗായിട്ട് ഇപ്പോൾ ചലിച്ചുകൊണ്ടിരിക്കുന്നത് ഓർത്ത് ഞാൻ കർത്താവിന് സ്തുതിക്കുകയാണ്. കർത്താവിൻ്റെ ദാസനെ ദൈവം സഹായിക്കട്ടെ. എല്ലാ ദിവസ യോഗങ്ങളിൽ അദ്ദേഹം വളരെ കടന്നു വന്ന് സംബന്ധിക്കുന്ന നമുക്കൊരു അനുഗ്രഹമാണ്. കർത്താവ് ദാസനെ ദൈവം അനുഗ്രഹിക്കട്ടെ. അതുപോലെ തന്നെ സെൻട്രൽ വെസ്റ്റ് റീജിയൻ്റെ മുൻ ഓവർസിയറായി ചുമതല വഹിച്ച കർത്താവിൻ്റെ വിലപ്പെട്ട ദാസനെ മത്തായി പാസ് നമ്മുടെ മധ്യയുണ്ട്. കർത്താവിൻ്റെ ദാസനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. അതുപോലെ മുളക്കട ബൈബിൾ കോളേജ് ഞങ്ങൾ ഒരുമിച്ച് പഠിച്ച കർത്താവ് ദാസൻ ജോസണ്ണയ്ക്കാട് യു എസ് എയിൽ നിന്ന് കടന്നു വരുവാനിടയായി തീർന്നു. കർത്താവ് ദാസനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. മറ്റ് അതിഥികളായിട്ട് കടന്നു വന്ന് സംബന്ധിക്കുന്ന ഈ മഹായോഗത്തെ സംബന്ധിക്കുന്ന എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ. നമ്മുടെ പ്രിയപ്പെട്ട സഹോദരൻ ബോസിൻ്റെ നേതൃത്വത്തിൽ നടക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട കൊയറിനെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. അങ്ങനെ എല്ലാ പ്രിയപ്പെട്ടവരെയും പ്രത്യേകിച്ച് ഇന്ന് രാത്രി മഹായോഗത്തിൽ കടന്നു വന്ന് സംബന്ധിക്കുന്ന മുഴുവൻ ദൈവമക്കളെ ദൈവമായ കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആമുഖ വാക്കുകൾ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. ഉത്സവത്തിൻ്റെ മഹാദിനമായ ഒടുക്കത്തെ നാളിൽ യേശു നിന്നുകൊണ്ട് ദാഹിക്കുന്ന ഏവരും എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ എന്ന് പറഞ്ഞ് ആമെ സ്തോത്രം കർത്താവ്, ആമെ ജനത്തെ വിടുവിച്ച് സ്വതന്ത്രമാക്കിയതുപോലെ ഈ രാത്രി ദൈവം നമ്മെ സ്വതന്ത്രമാക്കട്ടെ. കർത്താവിൻ്റെ വിലപ്പെട്ട ദാസന്മാർ ഇന്ന് രാത്രി 3 കർത്താവിൻ്റെ ദാസന്മാർ നമുക്ക് മെസ്സേജ് നൽകുവാനായിട്ട് നമ്മുടെ മധ്യയുണ്ട്. ആമെ സ്തോത്രം കർത്താവിൻ്റെ ദാസൻ പ്രാരംഭമായിട്ട് നാം എല്ലാവരും സ്നേഹിക്കുന്ന നമ്മളൊരുവനായ കർത്താവിൻ്റെ ദാസൻ ടി എം മാമച്ചൻ പാസ്റ്റർ, അദ്ദേഹം സൗത്ത് സോണിൻ്റെ ഡയറക്ടറായിട്ട് പ്രവർത്തിക്കുന്നു. പ്രാരംഭ സമയം കർത്താവിൻ്റെ ദാസൻ ദൈവത്തിൻ്റെ വചനം ശുശ്രൂഷിക്കും. അതിനുശേഷമായിട്ട് മറ്റുള്ള കർത്താവ് ദാസന്മാരുടെ കാര്യങ്ങൾ പിന്നാലെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതാണ്. എല്ലാവരെയും കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആമുഖ വാക്കുകൾ ഇവിടെ അവസാനിപ്പിച്ച് വളരെ വേഗം ആമേ കർത്താവിൻ്റെ വിലപ്പെട്ട ദാസൻ ടി എം മാമച്ചൻ പാസ്റ്ററെ ശുശ്രൂഷയ്ക്കായിട്ട് ഞാൻ മുമ്പോട്ട് ക്ഷണിക്കുന്നു. കർത്താവിൻ്റെ ദാസനെ ദൈവം ശക്തിയായി ഈ രാത്രി ഉപയോഗിക്കട്ടെ. വളരെ വിലപ്പെട്ട ഈ സമയം നമ്മുടെ മഹായോഗത്തിൻ്റെ സകല മഹത്വവും മാനവും പുകഴ്ചയും ആരാധനയും ദൈവത്തിന് അർപ്പിക്കുന്നു. ബഹുമാന്യ അധ്യക്ഷൻ, ഗവേണിംഗ് ബോഡി മെമ്പർ വി പി തോമസ് അവർകൾ, സ്റ്റേജിലിരിക്കുന്ന എല്ലാവരുടെയും പേരുകൾ പ്രത്യേകം പ്രത്യേകം എടുത്ത് പറയുകയും ആശംസകൾ അറിയിക്കുകയും ചെയ്തുകൊണ്ട് ഞാൻ ആ ഭാഗങ്ങളിലേക്ക് പോകുന്നില്ല. ചുരുക്കം ചില നിമിഷങ്ങൾ മാത്രമാണ് നമ്മുടെ മുമ്പിൽ ഉള്ളത്. 1923 ബഹുമാന്യ മിഷണറി RF കുക്ക് കത്തിച്ച ആ ദൈവിക തീ ഈ 2023 ബഹുമാനപ്പെട്ട നമ്മുടെ ചർച്ച് ഓഫ് ഗോഡ് ഇൻ ഇന്ത്യ നാഷണൽ ചെയർമാൻ, കേരള സ്റ്റേറ്റ് ഓവർസിയർ, നാം സ്നേഹിക്കുന്ന ആദരിക്കുന്ന റവറൻ സിസി തോമസ് സാറ് 23 വൈകിട്ട് ഇവിടെ കത്തിച്ച് അതിങ്ങനെ ആളിക്കത്തിക്കൊണ്ടിരിക്കുകയാണ്. പ്രൈസ് ദ ലോർഡ്. ഇന്ന് രാത്രി ഈ ആരാധന ആരംഭിച്ചപ്പോൾ തന്നെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നു. ഈ ഹോളിൽ ഈ അറ്റം മുതൽ അങ്ങേ അറ്റം വരെ ഒരു തീ ഇങ്ങനെ കത്തിക്കൊണ്ടിരിക്കുകയാണ്. അതൊരു വലിയൊരു ആത്മ പകർച്ചയായി മാറിക്കൊണ്ടിരിക്കുന്നു. പ്രൈസ് ദ ലോർഡ്. അങ്ങനെയെങ്കിൽ അല്പനിമിഷങ്ങൾ ദൈവവാദപടത്തിൽ ഇരിക്കുമ്പോൾ നിശ്ചയമായും ദൈവം ചെയ്ത ഉപകാരം ഒരു നിമിഷമൊന്ന് ഓർത്ത് ദൈവത്തിനൊന്ന് മഹത്വം കൊടുത്തതിന് ശേഷം ഞാൻ വചനത്തിലേക്ക് പ്രവേശിക്കാം. നാം ഇവിടെ ഇരിക്കുമ്പോൾ കഴിഞ്ഞൊരു വർഷക്കാലം, കഴിഞ്ഞ ചില 2-3 വർഷമായിട്ട് നമ്മെപ്പോലെ നമ്മേക്കാൾ ശക്തന്മാരായ നമ്മുടെ സഹപ്രവർത്തകരായ ദൈവഭൃത്യന്മാർ വിവിധ നിലകളിൽ ദൈവസന്നിധിയിൽ പ്രവേശിച്ചു കഴിഞ്ഞു. അനേകര് ഒന്ന് ചലിക്കുവാൻ പോലും കഴിയാതെ വേദനപ്പെട്ട് കിടക്കയിലായിരിക്കുന്നു. എത്രയോ പ്രയാസ പ്രതിസന്ധികളിലൂടെയാണ് ആളുകൾ പോകുന്നത്.
എന്നാൽ ഈ ശതാബ്ദി കൺവെൻഷനിൽ വന്ന് നമുക്കിവിടെ ഇരുന്ന് സന്തോഷിച്ച് ആരാധിച്ച് അനുഗ്രഹിക്കപ്പെടുവാനുള്ള ആരോഗ്യവും ബലവും തന്ന ദൈവത്തിന് എത്ര മഹത്വം കൊടുക്കാൻ നോക്കും. ആ വലത്തെ കരം ഒന്ന് ഉയർത്തി, ആ ശബ്ദം ഒന്ന് ഉയർത്തി, നന്ദിയോടെ കർത്താവിനൊരു ഹല്ലേലൂയ പറയോ. ശക്തിയോടെ, ഏറിയ കൃപയോടെ. ഇവിടെ ബഹുമാനപ്പെട്ട ഓവർസിയർ, സ്വാതന്ത്ര്യം ക്രിസ്തുവിലൂടെ എന്നുള്ള ദൂത് വളരെ ശക്തമായിട്ട് അവതരിപ്പിച്ച് ശുശ്രൂഷിച്ചു. അതിൻ്റെ ഓരോ ഭാഗങ്ങളാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇന്ന് രാത്രി എൻ്റെ മുന്നിലുള്ള ചെറിയ സമയത്തിനുള്ളിൽ ഈ സ്വാതന്ത്ര്യം ലഭിക്കുന്ന ആ വേളകളിലെല്ലാം അതിൻ്റെ പുറകിലൊരു വേദനയുണ്ട്. വേദനയില്ലാതൊരു സ്വാതന്ത്ര്യമില്ലേ? പ്രതിസന്ധിയില്ലാതെ പ്രതികൂലമില്ലാതെ ഒരു വിടുതലില്ലേ? എല്ലാ പ്രതികൂലത്തിൻ്റെയും ആ വേദനയുടെയും വലിയ അനുഭവം കൂടെ ഉയർന്ന ആ അവസ്ഥയുടെ ആ കഴിയുന്ന സാഹചര്യങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോഴാണ് വിടുതൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്. ഇന്ന് രാത്രിയും ചില വേദനപ്പെട്ടിരിക്കുന്ന ആളുകൾ ഇവിടെ ഉണ്ട്, ചില പരാജയത്തിലിരിക്കുന്ന ആളുകളുണ്ട്, സ്വാതന്ത്ര്യം ലഭിക്കുവാൻ ആഗ്രഹിച്ചിരിക്കുന്ന ചില ആളുകളുണ്ട്. നിശ്ചയമായും ഈ രാത്രി ആ വിടുതലിലേക്ക് നമ്മൾ അടുത്തുകൊണ്ടിരിക്കുകയാണ്. ആ ദൈവവചനത്തിൻ്റെ ആ ശക്തിയേറിയ അനുഭവത്തിൽ കൂടെ ലഭിക്കുന്ന ആ വിടുതൽ ഇന്ന് രാത്രി വ്യക്തിപരമായി നമ്മൾ അനുഭവിക്കുവാനായി പോകുന്നു. അങ്ങനെയെങ്കിൽ ഈ രാത്രി ഓർക്കുക, നിശ്ചയമായും വേദനയില്ലാതെ പ്രതികൂലമില്ലാതെ ഒരു സ്വാതന്ത്ര്യമില്ല. എൻ്റെ ചിന്തയിലേക്ക് വന്ന ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രമാണ് ഞാൻ ഓർപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നത്. യേശു ക്രൂശിൽ നമുക്ക് വേണ്ടി യാഗമായി തീർന്നു. ആ ക്രൂശിലൂടെ മാത്രമാണല്ലോ നമുക്ക് വിടുതൽ ഉണ്ടായത്. ആ പുണ്യ രക്തമാണല്ലോ നമുക്ക് അതേ പാവമോചനത്തിന് കാരണമായി തീർന്നത്. അങ്ങനെയാണല്ലോ സ്വാതന്ത്ര്യം നമുക്ക് ലഭിച്ചത്. അതിൻ്റെ പിന്നിലുള്ള വേദനയാണ് ഓർക്കേണ്ടത്. ഈ ലൈവിലൂടെ എന്നെ ശ്രദ്ധിക്കുന്നവരും ഈ രാത്രി ഇവിടെ ആയിരിക്കുന്നവരോടുള്ള ഒന്ന് രണ്ട് ചിന്തകൾ, കർത്താവ് ക്രൂശിന്മേൽ ചൊരിഞ്ഞ ഒന്ന് രണ്ട് വാക്കുകൾ, രാവിലെ ഞാൻ ധ്യാനത്തിൽ എൻ്റെ പ്രാർത്ഥനാ മുറിയിൽ ഇരുന്നപ്പോൾ അതാണ് എൻ്റെ ഓർമ്മയിലേക്ക് വന്നത്. ഏതൊരു സ്വാതന്ത്ര്യത്തിൻ്റെയും പിന്നിൽ അതിൻ്റെ വേദനകളുണ്ട്. ആ വേദന അനുഭവിച്ച ആയിരക്കണക്കിന് ആൾക്കാരുണ്ട്. ഇന്നത്തെ ദിവസം നമുക്കറിയാം റിപ്പബ്ലിക്കാണ്. അതേ സ്വപ്ന അതേ സമര സേനാനികളുടെ സ്വപ്നങ്ങളെ സാക്ഷാത്കരിക്കുവാൻ വേണ്ടി ഒന്നിച്ച് നിൽക്കണമെന്ന് അതേ നമ്മുടെ പ്രൈം മിനിസ്റ്റർ ആകുവാനും ചെയ്യുവാനിടയായി. അതുപോലെ തന്നെ ഈ ദിവസങ്ങളിൽ ഒന്നിച്ച് നിന്നുകൊണ്ട് ശക്തമായി പോകുന്നുവെങ്കിൽ കഴിഞ്ഞ 6 വർഷം ഈ കേരള മണ്ണിൽ നമുക്ക് വേണ്ടി സഭയ്ക്ക് വേണ്ടി വളരെയധികം അധ്വാനിച്ച നമ്മുടെ മഹാനായ ഓവർസിയർ നമ്മുടെ മധ്യത്തിലുണ്ട്. ഇനിയും സാറിന് ചില സ്വപ്ന പദ്ധതികളുണ്ട്. വരും വർഷങ്ങളിൽ നിശ്ചയമായും ആ സ്വപ്ന പദ്ധതികൾ അത് നിവർത്തിച്ച് ഒരു വലിയ സോപാനത്തിലേക്ക്, വിജയ സോപാനത്തിലേക്ക് നമ്മളെ എത്തിക്കുവാൻ തക്കോണം, സഭയെ എത്തിക്കുവാൻ തക്കോണം ദൈവം തന്നെ ദാസന്റെ കരങ്ങളെ ബലപ്പെടുത്തേണ്ടതിന് വീണ്ടും നമ്മൾ സ്തോത്രം ചെയ്ത് പ്രാർത്ഥിച്ച് ബലപ്പെടുത്തുവാനായി ചെടയായി തീരണം. യേശു ക്രൂശേ കിടന്നുകൊണ്ട് പിതാവിന്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞതായ ഒന്ന് രണ്ട് കാര്യങ്ങളാണ്. ആദ്യം പറഞ്ഞത്, ഏലോഹി ലമ്മാ സബക്താനി, എൻ്റെ ദൈവമേ എൻ്റെ ദൈവമേ നീ എന്നെ കൈവിട്ടത് എന്തെന്നാണ് ചോദിച്ചത്. ആര് കൈവിട്ടാലും വിഷയമില്ല. പീലാത്തോസ് കൈവിട്ടു, അത് വിഷയമേ അല്ല. കൂടെ പോയ കൂടെയായിരുന്ന ശിഷ്യന്മാർ കൈവിട്ടു, അതും ഒരു വിഷയമേ അല്ല. തൻ്റെ ജീവിതത്തിൽ നേട്ടമായിരുന്നത് കൂടെ ഉണ്ടായിരുന്നവർ എല്ലാവരും കൈവിട്ടു, അതൊരു വിഷയമേ അല്ല. വിടുതൽ പ്രാപിച്ചവർ, മരണത്തിൽ നിന്ന് എഴുന്നേറ്റവർ എന്ന് വേണ്ട, വിവിധ അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രാപിച്ചവർ അവരെല്ലാവരും കൈവിട്ടു, അതൊക്കെ അങ്ങനെ ഇരിക്കട്ടെ. എന്നാൽ ഏത് സമയത്തും പിതാവ് പറയുന്ന ഒരു കാര്യമുണ്ട്, യേശു പറയുന്ന ഒരു കാര്യമുണ്ട്, ഞാനും പിതാവും ഒന്നാകുന്നു, എന്നിലൂടെ അല്ലാതെ ആർക്കും അതേ പിതാവിൻ്റെ അടുക്കിലേക്ക് ചെല്ലുവാനായി കഴിയില്ല. ഇങ്ങനെ പറഞ്ഞു പറഞ്ഞിരിക്കുന്ന ഈ സാഹചര്യത്തിൽ പിതാവിൻ്റെ മുഖത്തേക്ക് നോക്കി ചോദിക്കുകയാണ്, ദൈവമേ നീ എന്നെ കൈവിട്ടത് എന്ത്? ഒരു സ്വാതന്ത്ര്യത്തിലേക്ക് വരുവാൻ വേണ്ടി അതേ പുതാവായ ദൈവം പുത്രനെ തകർത്ത് കളഞ്ഞ് നമുക്ക് കാണുവാനായി കഴിയുന്നു. അടുത്തത് ക്രൂശിൻ്റെ ആ മരണത്തിന് തൊട്ടുമായി താൻ പറയുന്നു, സകലവും നിവർത്തിയായി. അതേ മാനവരെ ഒരു സ്വാതന്ത്ര്യത്തിലേക്ക് കൊണ്ടുവരുവാൻ വേണ്ടി സകലവും നിവർത്തിയായി. തൻ്റെ ശരീരത്തിലുള്ള മുഴുവൻ
എടുത്തു. പുണ്യ രക്തം മാനവ ലോകത്തിന് കൊടുക്കുവാനിടയായി, തന്റെ വസ്ത്രം പടയാളികൾക്ക് കൊടുക്കുവാനിടയായി. അടിയും ഏറ്റ് പഞ്ച മുറിവുകൾ ഏറ്റ ശരീരം അരിമത്തിലെ യോസേഫിന് മാറ്റിവെക്ക കല്ലറയിൽ കൊടുക്കുവാൻ വേണ്ടിയത് മാറ്റിവെച്ചു. എന്നാൽ ആ വേദനയിൽ പിടഞ്ഞുകൊണ്ട് താഴെ ക്രൂസിന്റെ ചുവട്ടിലേക്ക് നോക്കുമ്പോൾ സ്വന്തം അമ്മയെ കണ്ടു. അമ്മയെ കണ്ട മാത്രയിൽ ആ ഹൃദയം ഒന്ന് പിടഞ്ഞു. അതിനുശേഷം ഏറ്റവും സ്നേഹിക്കുന്ന ശിഷ്യനായ യോഹന്നാന്റെ കരങ്ങളിലേക്ക് അമ്മയെ ഏൽപ്പിക്കുവാനിടയായി. ഇനി ശേഷിക്കുന്നത് പ്രാണൻ മാത്രമാണ്, ഇനി ശേഷിക്കുന്നത് ആത്മാവ് മാത്രമാണ്. ആ ആത്മാവിനെ ദൈവ കരങ്ങളിലേക്ക് സമർപ്പിച്ചു. പിതാവേ, എൻ്റെ ആത്മാവിനെ നിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. അതേ ഉലകത്തിന് അതേ സ്വാതന്ത്ര്യം കൊടുക്കുവാൻ, അതേ മറ്റ് അതേ സ്വാതന്ത്ര്യം ഇവിടെ ലഭിച്ചു. സാമ്രാജ്യ ശക്തികളിൽ നിന്ന് രാജ്യം സ്വതന്ത്രമായി. സ്വാതന്ത്ര്യം പ്രാപിച്ചൊരുവനോട് എന്തുകൊണ്ട് നിന്റെ സ്വാതന്ത്ര്യം കൊണ്ട് എന്ത് പ്രയോജനമുണ്ടായി എന്ന് ചോദിച്ചാൽ അവൻ ഒന്നും പറയാനില്ല. ഇന്നലെയുടെ സ്വാതന്ത്ര്യം ഇന്ന് നിനക്ക് എന്ത് പ്രയോജനം? എന്നാൽ ക്രിസ്തുവിലൂടെ ലഭിച്ച സ്വാതന്ത്ര്യം പാപശാപ രോഗബന്ധനങ്ങളെ അഴിച്ചു മാറ്റിക്കൊണ്ട് നമുക്ക് വിടുതൽ നൽകിയ ആ വലിയ അനുഭവത്തെ നമുക്ക് പറയുവാനായി കഴിയോ? ഓ, യേശുവിലൂടെ ലഭിച്ച ആ സ്വാതന്ത്ര്യമാണ് ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന സകല വിജയത്തിന്റെ രഹസ്യവും. അതേ ശക്തിയോടെ ദൈവത്തിനൊന്ന് മഹത്വം കൊടുത്താട്ടെ. എത്ര നമുക്ക് ദൈവത്തെ സ്തുതിച്ചാലും അത് മതിയാകുകയില്ലല്ലോ. പത്രോസ് ഒരിക്കൽ പറഞ്ഞു, ഞങ്ങൾ നിർമ്മിത കഥകളെ പ്രമാണിച്ചിട്ടല്ല, ഞങ്ങൾ അവൻ്റെ മഹിമ കണ്ട സാക്ഷികളാണ്. അത് പറയുവാൻ അതിൻ്റെ പിന്നിൽ വലിയ ചരിത്രം നമുക്ക് കാണുവാൻ കഴിയുന്നു. ഞാൻ ആ ഭാഗങ്ങളിലേക്ക് പോകുന്നില്ല. ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിൻ്റെ അന്തർഭാഗത്ത് ഉരുത്തിരിഞ്ഞു വരുന്ന ആശയങ്ങളെ ക്രോഡീകരിച്ച് എഴുതപ്പെടുന്ന നിർമ്മിത കഥകൾ, അത് അഭിനയിച്ചുണ്ടാക്കുന്ന അതേ സംഭവങ്ങളുണ്ട്. അതല്ല, ഞങ്ങൾ അവൻ്റെ ആരാണ്? മഹിമ കണ്ട സാക്ഷികളാണ്. ഇന്ന് രാത്രി എത്ര പേർക്ക് പറയുവാനായി കഴിയും, ഞങ്ങൾ അവൻ്റെ മഹിമ കണ്ട സാക്ഷികളാണ്? ഹമാന്റെ കഴിവുമരം, നെമുക്കനേസ രാജാവിന്റെ തീച്ചൂള, ദാരിയാവേശിന്റെ സിംഹക്കുഴി, ഈ സാഹചര്യങ്ങളിലൂടെ പോകുന്ന അനുഭവങ്ങൾ വളരെയാണ്. ഹമാൻ കഴിവുമരം ഒരുക്കി, നിമിഷങ്ങൾക്കുള്ളിൽ മുർദേക്കായുടെ തല അതിനകത്ത് കയറാൻ പോവുകയാണ്. എന്നാൽ സംഭവിച്ചത് നമുക്കറിയാം. അവൻ കഴിവുമാരെ ഒരുക്കി പദ്ധതികൾ ക്രമീകരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ദൈവത്തിൻ്റെ വേറൊരു പദ്ധതി വെളിപ്പെടുകയാണ്. ഇന്ന് രാത്രി ചില വിധിയെടുത്തു മാറാൻ പോവുകയാണ്, ചില ശത്രുവിൻ്റെ വിധിയെടുത്തു മാറാൻ പോവുകയാണ്, ചില പദ്ധതികളെ ദൈവം പൊളിച്ചു കളയാനായിട്ട് പോവുകയാണ്. ഓ ഹല്ലേലൂയ. ചില ഗൂഢാലോചനകൾ, തൻ്റെ ഭക്തനെതിരെയുള്ള ചില ഗൂഢാലോചനകൾ, അതിൻ്റെതായ വിധിയെഴുത്തുകൾ, അത് കണ്ണ് ആഘോഷിക്കുവാൻ കണ്ണ് ആനന്ദിക്കുവാൻ ഇരിക്കുന്നതായ വലിയൊരു കൂട്ടമുണ്ട്. എന്നാൽ ഇന്ന് രാത്രി അതേ അഭിശക്തന്മാരോടും ഈ ലൈവിലൂടെ ശ്രദ്ധിക്കുന്നവരോടും എനിക്ക് ഓർപ്പിക്കുവാനുള്ളത്, വിരോധവും പ്രതികൂലവുമായ ചില കയ്യെഴുത്തുകള്, വിധിയെഴുത്തുകള്, ഗൂഢാലോചനകള്, തന്ത്രങ്ങള്, ഉറക്ക പറച്ചിലുകള്, രഹസ്യ പറച്ചിലുകള്, ഇന്ന് രാത്രി സ്വർഗം അതിനെ ശാസിക്കാൻ പോവുകയാണ്. ആ ഒന്ന് കയ്യൊന്നടിച്ച് ദൈവത്തെ ഒന്ന് ആരാധിച്ചാൽ, കയ്യൊന്നടിച്ച് തീയൊന്ന് കത്തട്ടെ, തീയൊന്ന് കത്തട്ടെ. ഇന്ന് രാത്രി അതേ നിശ്ചയമായും ഈ സ്വാതന്ത്ര്യം അതിലെ വിജയക്കോടി ഈ രാത്രി ഉയർത്തുവാനായി പോകുകയാണ്. ശബര ഹർത്തുലാധരാ ജനഘടകര ജലബസി ഹല്ലേലൂയ ഹല്ലേലൂയ. നിമിഷ നേരം കൊണ്ടാണ് അന്തരീക്ഷം മാറിയത്. രാജാവ് വളരെ വ്യക്തമായി പറഞ്ഞു, നമ്മൾ ബഹുമാനിപ്പാൻ ഇച്ഛിക്കുന്ന പുരുഷന് ആ കൊലക്കയറ് അത് കഴിയുമൊരു 50 മഴ ഉയരത്തിൽ ഒരുക്കിയിരിക്കുകയാണ്. അതിന് ചരിത്രമുണ്ട്. 50 മഴ എന്തിനാണ് ഉയരത്തിൽ അത് പിന്നെ ഉയർത്തിയത്? 50 മഴം അതേ ഉയരമുള്ള കഴിവുമരത്തിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നോ എന്ന് ചോദിച്ചാൽ അതിനൊരു ചരിത്രമുണ്ട്. ഞാൻ ആ ഭാഗങ്ങളിലേക്ക് പോകുന്നില്ല. എത്രത്തോളം നിന്ദിക്കാമോ, എത്രത്തോളം അവമാനിക്കാമോ, യഹൂദജനത്തെ എത്രത്തോളം അതേ ചവിട്ടിത്താക്കാമോ, ആ നിലയിലേക്ക് അതിൻ്റെ ചരിത്രമേറിക്കൊണ്ട് ഉയർത്തിയതായ കഴിവുമരമാണ്. എന്നാൽ ഒരു കാര്യം അത് വളരെ വ്യക്തമായി നമുക്ക് കാണുവാനായി കഴിയുന്നു. അവൻ്റെ പദ്ധതികളെ പൊളിച്ചുകൊണ്ട് നിമിഷ നേരം കൊണ്ടാണ് ഭക്തനെ ദൈവം തൻ്റെ അതേ അതേ വാക്തത്വത്തിനായി ഒരുക്കിയത്. ഇന്ന് രാത്രി ചില വാക്തത്വം നിവർത്തിക്കുവാൻ പോവുകയാണ്. നിന്നോട് പറഞ്ഞ ചില വാക്തത്വം
പ്രോമിസ് എന്താണ് വാഗ്ദത്തം? ഒരാൾ മറ്റൊരാൾക്ക് വേണ്ടി ചെയ്തു കൊടുക്കാമെന്ന് പറഞ്ഞതിനെയാണ് വാഗ്ദത്തം എന്ന് പറയുന്നത്. ഇന്ന് രാത്രി ആയിരക്കണക്കിന് ദൈവമക്കൾ ഇത് കേൾക്കുമ്പോൾ നമ്മോട് അരളി ചെയ്ത ഒരു ദൈവമുണ്ട്. പൗലോസ് പറഞ്ഞു, എന്നോട് അരളി ചെയ്തതുപോലെ തന്നെ സംഭവിക്കും. യേശുവിന്റെ നാമത്തിൽ ആ വാഗ്ദത്തം നിവർത്തിക്കാൻ പോവുകയാണ്. ശിവാര ഹർത്തുലാ ദരാജന ഈ വാഗ്ദത്തം നിവർത്തിക്കുവാനായി പോവുകയാണ്. അവൻ എന്നോട് അരളി ചെയ്തതുപോലെ തന്നെ സംഭവിക്കും. രാജാവ് ഒരുത്തനെ ബഹുമാനിപ്പാൻ ഇച്ഛിച്ചാൽ അതിനെ തടയുവാൻ ആർക്ക് സാധിക്കും? പ്രിയപ്പെട്ടവര്, മഹാരാജാവായി നമ്മുടെ കർത്താവാണ് നമ്മുടെ മധ്യത്തിലുള്ളത്. ഹല്ലേലൂയ. ഞാൻ ആ ഭാഗങ്ങളെ വിടുകയാണ്, വിശദീകരിക്കുന്നില്ല, എൻ്റെ സമയം ഇവിടെ തീർന്നു, ഇനി ചില നിമിഷങ്ങളേ ഉള്ളൂ. എന്നാൽ എൻ്റെ ചിന്തയിൽ അതിൻ്റെ സമാപനത്തിലേക്ക് വന്നപ്പോൾ മർക്കോസ് സുവിശേഷം 4-ാമത്തെ അധ്യായത്തിൽ 5-ാമത്തെ അധ്യായത്തിൽ അതിൻ്റെ 15-ാമത്തെ വാക്യത്തിൽ ഒരു വലിയ സംഭവം നമുക്ക് കർത്താവിൻ്റെ കാലത്ത് നടന്നത് കാണുവാനായി കഴിയുന്നു. ആ ഭാഗം നമ്മൾ നോക്കുമ്പോൾ ഏത് മനുഷ്യൻ്റെയും അവസ്ഥയിൽ അത്ഭുതമായി പ്രവർത്തിക്കുന്ന ദൈവത്തെയാണ് കാണുവാനായി കഴിയുന്നത്. അതിൻ്റെ 5-ാമത്തെ അധ്യായത്തിൻ്റെ 14-ാമത്തെ വാക്യത്തിൽ ഇതാ ഒരുവൻ്റെ സ്റ്റോറിയാണ്. യേശുവിൻ്റെ അടുക്കൽ വന്നു ലെഗിയോൻ ഉണ്ടായിരുന്ന ഭൂതഗ്രസ്തൻ വസ്ത്രം ധരിച്ച് സുബോധം പൂണ്ട് ഇരിക്കുന്നത് ഭയപ്പെട്ടു. കണ്ടവർ ഭൂതഗ്രസ്തന് സംഭവിച്ചതും പന്നിയുള്ള കാര്യവും അവനോട് അറിയിച്ചു. അതിന് താഴെ വായിക്കുന്നത് എന്താണ്? അതിന് താഴെ വായിക്കുന്നത് യേശു തനിക്ക് ചെയ്തതൊക്കെയും അവൻ ദെക്കപ്പൊലി നാട്ടിൽ ഘോഷിച്ചു തുടങ്ങി. ഒരുവന്റെ സ്റ്റോറിയാണ് ഭൂതഗ്രസ്തനായ ഒരുവന്റെ സ്റ്റോറിയാണ്. എന്നാൽ അവന്റെ ജീവിതത്തെ തകർത്തുകൊണ്ട് അവന്റെ ജീവിതത്തെ ഇല്ലാതാക്കിക്കൊണ്ട് അവനോട് പോരാടി ഒരു ലെഗിയോൻ, ആ അന്ധകാര വ്യാപാര ശക്തി, അവനെ ആർക്കും വേണ്ട, സമൂഹത്തിൽ അവനെ ആർക്കും വേണ്ട, ഭൂതഗ്രസ്തനെ ആർക്ക് വേണം, സമൂഹത്തിൽ അവമായവനെ ആർക്ക് വേണം, വസ്ത്രം ധരിക്കാത്തവനെ ആർക്ക് വേണം, ഭ്രാന്തനെ ആർക്ക് വേണം? അവനെ യേശുവിന് വേണം, യേശുവിന് വേണം. ഇന്ന് രാത്രി അവന് സ്വാതന്ത്ര്യം കൊടുക്കുവാൻ പോവുകയാണ്. കഴിഞ്ഞ ദീർഘനാളുകളായി അവൻ്റെ വ്യക്തിത്വം നഷ്ടപ്പെടുത്തി, അവൻ്റെ വ്യക്തിത്വം നഷ്ട അവൻ്റെ ഓർമ്മ നഷ്ടപ്പെടുത്തി, അവനെ ഭ്രാന്തനാക്കി, പൈശാചികനാക്കി. അതേ നാളെ ഇതുവരെയായി പോരാടിക്കൊണ്ടിരിക്കുന്ന ഒരു പൈശാചിക മണ്ഡലമുണ്ട്. വസ്ത്രം ധരിക്കാത്തവനായി, ഭ്രാന്ത ബാധിച്ചവനായി അവനിങ്ങനെ അലഞ്ഞ് കല്ലറയിലാണ് അവൻ പാർക്കുന്നത്, കല്ലറയിലാണ് അവൻ പാർക്കുന്നത്. എന്നാൽ ഇന്ന് രാത്രി അവന് സ്വാതന്ത്ര്യം കൊടുക്കുക, എന്റെ കർത്താവിന് പ്രിയമായി എന്ന് പറഞ്ഞാൽ അതിന് സംഭവമുണ്ട്. അടുത്തിടയിൽ ഒരുത്തൻ പൂച്ചയെ പിടിച്ച് വീട്ടിൽ കയറി മുറിക്കകത്ത് കയറി ഒളിച്ചിരുന്നു ഒരു എംഗോം ബിരുദധാരി. അവൻ്റെ ജീവിതം ഒരു ഭ്രാന്തായി മാറി. എന്നാൽ ഒരു ശക്തിക്ക് അവനെ വിടുവിക്കുവാനായി സാധിച്ചില്ല. അടുത്ത കാലത്തൊരു പ്രാർത്ഥനയിലൂടെ ആ ഭവനത്തിൽ ശക്തിയേറിയ ഒരു ആരാധനയ്ക്കായി ചെന്ന സമയത്ത് ആരാധന കഴിഞ്ഞിറങ്ങി വർഷങ്ങളായി ഈ പൂച്ചയുമായി അകത്തിരുന്നവൻ എന്ത് ചെയ്യുന്നറിയാമോ? അത് എന്തോ ഒരു ആവശ്യത്തിന് പുറത്തു വരികയും ആ പൂച്ച ഇറങ്ങിപ്പോവുകയും അവൻ വിടുതൽ പ്രാപിക്കുകയും അവന് വിദേശ രാജ്യത്ത് ജോലി ചെയ്യുവാനുള്ള സാഹചര്യം ചെയ്യും ഒരുക്കുകയും ചെയ്തു. ഭ്രാന്തായി ഇങ്ങനെ അടിമയായിരിക്കുന്ന ധാരാളം പേരുണ്ട്. ഇന്ന് രാത്രിയുടെ സമാപനത്തിലേക്ക് വരുമ്പോൾ ഇതാ യേശു അവൻ്റെ മേൽ വ്യാപരിച്ചിരുന്ന ആ പൈശാചിക മണ്ഡലത്തെ മൊത്തമായി അവനിൽ നിന്ന് വേർപെടുത്തി അവനൊരു സുബോധം കൊടുക്കുകയാണ്. പന്നികളുടെ കാര്യം എന്തായെന്ന് ചോദിച്ചു, ഇത്രയും വലിയൊരു പന്നിഫാം എവിടെങ്കിലും ഉണ്ടോ എന്ന് എനിക്കറിയാൻ മേലെ. പല പന്നിഫാമും കണ്ടിട്ടുണ്ട്. ആ 100, 200, 500 പന്നികളുള്ള ഫാം കണ്ടിട്ടുണ്ട്. പക്ഷേ ഈ പന്നിഫാമിൽ എത്ര പന്നികളുണ്ട്? 2000 പന്നികളുള്ള വലിയ ഏറ്റവും വലിയൊരു പന്നിഫാമാണിത്. എന്നാൽ ആ പന്നികൾക്ക് സംഭവിച്ചതും ഈ മനുഷ്യന് സംഭവിച്ചതുമാണ് ഇവിടുത്തെ പ്രധാനമായി നാട്ടുകാർ പറയുന്നത്. നാട്ടുകാർ ഒരിക്കൽ ആളുകളെ വിളിച്ചുകൂട്ടി എല്ലാവരും ഓടി വരുവാനായി പറഞ്ഞു. വസ്ത്രം ധരിക്കാതിരിക്കുന്നവൻ സുബോധ, അതെ പൈശാചിക മണ്ഡലത്തിലായിരുന്നവൻ ഇതാ സുബോധം പൂണ്ടിരിക്കുന്നു, അവൻ വസ്ത്രം ധരിച്ചിരിക്കുന്നു. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നിന്റെ വിധി എഴുത്തു മാറുവോ, നിന്നിലുള്ള അന്ധകാരത്തെ മാറ്റി കൃപയുടെ വസ്ത്രം ധരിച്ചുകൊണ്ട്, സുവിശേഷത്തിന്റെ വസ്ത്രം ധരിച്ചുകൊണ്ട്, ആ കൃപയുടെ വസ്ത്രം ധരിച്ചുകൊണ്ട് കർത്താവിന്റെ പാദപീഠത്തിൽ ഇരിക്കുവാനുള്ള ഒരു സാഹചര്യം ഒരുക്കി. രണ്ടാമത് ദക്കപ്പൊലി നാട്ടിൽ ഇപ്പോൾ അദ്ദേഹം ഒരു ഉണർവ് സുവിശേഷം
ഉപദേശകനായി മാറി. ഞാൻ ആ സ്റ്റോറി എടുത്ത് വേറെ നോക്കിയപ്പോൾ അദ്ദേഹം ദെക്കപ്പുലി നാട്ടിൽ ആരാണ് ഈ ലെഗിയോൻ ബാധിച്ചവനെ ഇപ്പോൾ സ്വാതന്ത്ര്യം കൊടുത്തു കഴിഞ്ഞപ്പോൾ അവൻ നല്ല ഉണർവ് സുവിശേഷകനായി മാറി. ഇന്ന് രാത്രി എത്ര പേർക്ക് മനസ്സിലായി ചിലതിൻ്റെ അവസ്ഥകൾ മാറി കർത്താവിൻ്റെ വേലയിൽ ചെയ്യാൻ ഉപയോഗിക്കുവാൻ പോവുകയാണ്. സമൂഹം തള്ളിയത്, അതെ വീട് തള്ളിയത്, കൂടപ്പറപ്പ് തള്ളിയത് ഇന്ന് രാത്രി ചിലതിനെ ദൈവം ഈ രാത്രി മുൻനിരയിൽ കൊണ്ടുവരാൻ പോവുകയാണ്. ചിലതിനെ മുൻനിരയിൽ കൊണ്ടുവരാൻ പോവുകയാണ്. എൻ്റെ മെസ്സേജ് ഇവിടെ ആ സമയം തീർന്നതുകൊണ്ട് ഞാൻ എവിടെ തുടങ്ങണം എവിടെ അവസാനിപ്പിക്കണമെന്നൊന്നും അറിയാതെ ഇങ്ങനെ അത്യാവശ്യമുള്ള ചില കാര്യങ്ങൾ ആ മെസ്സേജ് അതിൻ്റെ കറക്റ്റ് വേയിൽ കൊണ്ടുപോകാൻ സാധിക്കുകയില്ല. ആ അത്രയും സമയം കിട്ടിയല്ലോ, അതിന് നന്ദിയോടെ ഞാൻ എൻ്റെ ദൈവത്തിന് മഹത്വം കൊടുക്കുന്നു. അങ്ങനെയെങ്കിൽ ആ മുൻനിരയിലേക്ക് ചിലതിനെ കൊണ്ടുവരുവാൻ ദൈവത്തിന് പ്രിയമായിരിക്കുന്നു. ഈ രാത്രി ഈ വാക്കുകൾ അവസാനിപ്പിക്കുമ്പോൾ നാളുകളായി ലഗ്യോൻ ബാധിച്ചവനെ ഒരു സുവിശേഷകനാക്കി മാറ്റിയെങ്കിൽ അതേ സുവിശേഷം ഓ നമുക്ക് വേണ്ടി പിതാവ് പുത്രനെ തകർത്തു കളഞ്ഞു. നമുക്ക് വേണ്ടി ആ സ്വാതന്ത്ര്യം ലഭിക്കുവാൻ വേണ്ടി സകലവും നിവർത്തിയാക്കി. ആ കർത്താവ് എല്ലാവിധമായ അനുഗ്രഹ ആശീർവാദങ്ങളും നമ്മുടെ മേൽ പകരട്ടെ എന്ന് ആത്മാവിൽ പ്രാർത്ഥിച്ച് ആഗ്രഹിച്ച് എല്ലാവിധമായ ആശംസകളും നേർന്ന് ഇത്രയും സമയം ഒരുക്കി തന്ന ബഹുമാനപ്പെട്ട ഓവർസിയർക്ക് പ്രത്യേകം നന്ദി പറഞ്ഞ് എൻ്റെ വാക്കുകൾ നിരിക്കുന്നു. കരങ്ങൾ ഉയർത്തി ഒരിക്കൽ കൂടെ കർത്താവിന് ഹല്ലേലൂയ പറയാം. കർത്താവിൻ്റെ ദാസനിലൂടെ ചുരുങ്ങിയ സമയം കൊണ്ട് വളരെ ശക്തമായ ഒരു ദൂത് ദൈവം നമുക്ക് തന്നേന അവരികൾ കൂടെ ദൈവത്തിൻ്റെ മഹത്വം കൊടുക്കാം. ഹല്ലേലൂയ. കർത്താവ് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഓഫറിങ്ങിനുള്ള സമയമാണ്. എല്ലാ പ്രിയപ്പെട്ടവരും ആ കാര്യത്തിന് വേണ്ടി ഓഫറിങ്ങിനായിട്ട് നിയോഗിക്കപ്പെട്ടവർ എത്രയും പെട്ടെന്ന് മുൻപോട്ട് വരികയും ആ കാര്യം നിർവഹിക്കുവാനായിട്ട് കർത്താവിൻ്റെ നാമത്തിൽ ഓർപ്പിക്കുന്നു. ഈ സമയത്ത് നമ്മുടെ ബഹുമാനപ്പെട്ട ഓവർസിയർ ചില കാര്യങ്ങൾ അനൗൺസ് ചെയ്യും. പ്രത്യേകിച്ച് ചില പുസ്തകങ്ങളുടെ പ്രകാശനങ്ങളുണ്ട്. അത് കർത്താവിൻ്റെ ദാസൻ നിർവഹിക്കുന്നതാണ്. കർത്താവിൻ്റെ ദാസനെ അതിനായിട്ട് ഞാൻ ക്ഷണിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. സ്തോത്ര കാഴ്ചയ്ക്ക് ഞങ്ങൾ പ്രത്യേക അനൗൺസ്മെൻ്റ് ഒന്നും ചെയ്യാറില്ലെങ്കിലും കർത്താവിന് വേണ്ടി കൊടുക്കുന്ന സമയമാണ് എന്ന് മനസ്സിലാക്കി കർത്താവിൻ്റെ നാമത്തിൻ്റെ മഹത്വത്തിന് വേണ്ടി അത് അർപ്പിക്കുവാനായിട്ട് കർത്താവിൻ്റെ നാമത്തിൽ ഞങ്ങൾ ഓർപ്പിക്കുകയാണ്. കഴിഞ്ഞ നാളുകളെല്ലാം നിങ്ങൾ ആത്മാർത്ഥമായി സഹകരിച്ചു. അതോർത്ത് ദൈവത്തെ സ്തുതിക്കുകയും ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. ദോഹ സഭയുടെ ശുശ്രൂഷകൻ പാസ്റ്റർ ബിനു അവർ ഇവിടെ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ സ്റ്റേജിലേക്ക് വരുവാനായിട്ട് ഓർപ്പിക്കുകയാണ്. ദോഹ സഭയുടെ ശുശ്രൂഷകൻ, അതുപോലെ തന്നെ ദുബായ് സഭയുടെ ശുശ്രൂഷകൻ പാസ്റ്റർ ഗ്ലാഡ്സൺ ഇവിടെ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ സ്റ്റേജിലേക്ക് വരുവാനായിട്ട് ഓർപ്പിക്കുകയാണ്. സ്തോത്രം. ഇന്ന് രാത്രിയിൽ 25th നാക്കോഗ എൻ്റെ അധ്യക്ഷനായിരുന്ന കർത്താവിൻ്റെ ശ്രേഷ്ഠദാസൻ പാസ്റ്റർ ജോസ് എന്നിക്കാട് നമ്മുടെ നടുവിലായിരിക്കുന്നത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ചെയ്യുകയാണ്. അതുപോലെ സെൻട്രൽ വെസ്റ്റ് റീജിയൻ്റെ മുൻ ഓഫീസറായിരുന്ന കർത്താവിൽ നമ്മളൊക്കെ ബഹുമാനിക്കുന്ന സ്നേഹിക്കുന്ന പ്രേമത്തായ് കുടിച്ചൻ പാസ്റ്റർ എ മത്തായ് അവർക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവ് ധാരാളമായി സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ. അതുപോലെ സെൻട്രൽ വെസ്റ്റ് റീജിയൻ്റെ ഇപ്പോഴത്തെ ഓഫീസറായിരിക്കുന്ന കർത്താവിൽ പ്രസിദ്ധനായ ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങൾ ശക്തമായി കർത്താവ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ ബെൻസൺ മത്തായി അവർക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. കർണാടക ഓവർസിയർ പാസ്റ്റർ എം കുഞ്ഞപ്പി അവർക്കെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ചെയ്യുകയാണ്. ഈ പ്രാവശ്യത്തെ കൺവെൻഷന് എല്ലാ ഓവർസർമാരെയും പ്രത്യേകിച്ച് മലയാളക്കരയിലുള്ള എല്ലാ ഓവർസർമാരെയും പൊതുവായിട്ട് ക്ഷണിച്ചായിരുന്നു. പിന്നീട് അവരെ വിളിക്കുവാനായിട്ട് വിട്ടുപോയി. എങ്കിലും ലാസ്റ്റ് മൂമെൻറ്റിൽ കർത്താവിൻ്റെ ദാസനോട് ഞാൻ അത് ഓർപ്പിച്ചു. പ്രിയ ബെൻസൺ മത്തായി പാസ്റ്റർ വരുവാനിടയായിത്തീർന്നത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവ് ധാരാളമായി സഹായിക്കട്ടെ. അതുപോലെ നമ്മളൊരു പ്രത്യേക ഇൻവിറ്റേഷൻ ആർക്കും കൊടുക്കാറില്ല. എല്ലാ വർഷവും പ്രിയ എം കുഞ്ഞിപ്പി പാസ്റ്റർ നമ്മുടെ നടുവിലുണ്ട്. അദ്ദേഹത്തെ വിളിച്ചില്ല എന്നുള്ള പരാതി അദ്ദേഹത്തിനുണ്ടെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ഇന്നലെയൊക്കെ എൻ്റെ കണ്ണിൽ ഇങ്ങനെ നോക്കുന്നത് കണ്ടു. സ്തോത്രം. സാധാരണ അദ്ദേഹത്തെ അങ്ങനെ വിളിക്കാറില്ല. നമ്മളെ സ്നേഹിച്ച് കേരള ചർച്ച പോകേണ്ട ഭാഗമാണ്. നിശ്ചയമായും അദ്ദേഹം അങ്ങനെ വരുന്നത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. എനിക്ക് പ്രത്യേകമായിട്ടൊരു കാര്യം ഓർപ്പിക്കാനുള്ളത്, നാളെ തൊട്ട് ഇതിനകത്ത് രാത്രിയിൽ ആരുടെയും വണ്ടി കയറ്റാതിരിക്കുകയായിരിക്കും ഭംഗി. ഇവിടെ സ്ഥലമില്ല. നാളെ മുതൽ എൻ്റെ വണ്ടി ഞാൻ പുറത്താണ് ഇട്ടിരിക്കുന്നത്. ഈ ദിവസങ്ങളൊക്കെ ഞാൻ അവിടുന്ന് നടന്ന് അങ്ങോട്ട് വരുന്നത് എന്ന കാര്യം ഓർപ്പിക്കുകയാണ്. ഞാനൊരു പാസ്റ്ററാണ്, എൻ്റെ വണ്ടി എന്ന് പറഞ്ഞാൽ ക്ഷമിക്കുക, ഞാൻ നിങ്ങളൊരുവൻ ഒരുവനെ പോലെ. അതുകൊണ്ട് നാളെ മുതൽ ഇതിൻ്റെ അകത്ത്
മാക്സിമം വാഹനം ഇടാൻ ശ്രമിക്കരുതെന്ന കാര്യം വിശേഷം ഓർപ്പിക്കുന്നു. ശാരൻ സഭയുടെ ജനറൽ സെക്രട്ടറി ബ്രദർ ഏബ്രഹാം വർഗീസ് അദ്ദേഹത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവ് ധാരാളമായി സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ. ഇതിനുശേഷമായിട്ട് പാസ്റ്റർ കർത്താവിൻ്റെ ദാസൻ നമ്മളെ ക്രിസ്തുവിൽ വളരെ സ്നേഹിക്കുന്ന പാസ്റ്റർ ജോസ് എന്നക്കാട് ഒരു മിനിറ്റ് ആശംസ നമ്മളോട് പറയുന്നതായിരിക്കും. കർത്താവിൻ്റെ ദാസൻ ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെടേണ്ട ഒരു സാഹചര്യത്തിൽ കൂടെ കടന്നുപോയി. എന്നാൽ സർവശക്തനായ ദൈവം അത്ഭുതമായി അദ്ദേഹത്തെ വിടുവിക്കുവാനിടയായി തീർന്നത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഇപ്പോൾ അദ്ദേഹം മുന്നോട്ട് കടന്നു വന്ന് ഒരു മിനിറ്റ് ആശംസ പറഞ്ഞു. പ്ലീസ് കം. അദ്ദേഹം സമയം കിട്ടിയില്ല, സമയം കൊടുത്തില്ല എന്നൊരു പരാതിയൊന്നും ഉള്ള ഒരാളല്ല. വളരെ വളരെ ഹമ്പിളായി കർത്താവിനെ സേവിക്കുന്ന ഒരു അനുഗ്രഹീത ദൈവദാസനാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ കുടുംബമൊക്കെ ദൈവസഭയുടെ പിന്നിൽ ഒത്തിരി പ്രാർത്ഥിക്കുകയും സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്ന ഒരു കുടുംബമാണ്. ആ കുടുംബത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവസഭയുടെ 100-ാമത്തെ ഈ ചരിത്ര നിമിഷത്തിൽ ഈ പ്രത്യേക സമ്മേളനത്തിൻ്റെ ഭാഗമാക്കായി തീരുവാൻ തക്കൊണ്ടും കർത്താവ് അനുവദിച്ചനായി ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു. ദൈവസഭയുടെ അഭിവൃദ്ധിക്കായിട്ട് ഈ കാലഘട്ടത്തിൽ കർത്താവിനാൽ ഉപയോഗിക്കപ്പെടുന്ന പാസ്റ്റർ സി സി തോമസ് മുതൽ ദൈവസഭയ്ക്ക് നേതൃത്വം കൊടുക്കുന്ന എല്ലാ കർത്തൃദാസന്മാരെയും ഈ പന്തലിൽ ദൈവത്തിൻ്റെ വചനം കേൾക്കുവാനായിട്ട് കടന്നു വന്നിരിക്കുന്ന എല്ലാ ദൈവവിശ്വാസികളെയും ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു. നിങ്ങൾക്കെല്ലാവർക്കും കർത്താവിൻ്റെ നാമത്തിൽ ഉള്ള ക്രിസ്തീയ വന്ദനം അറിയിക്കുന്നു. ദൈവസഭയെ സംബന്ധിച്ചിടത്തോളം, അതിൻ്റെ അഭിവൃദ്ധിയെ സംബന്ധിച്ചിടത്തോളം വളരെ ആകാംക്ഷയുള്ള ഒരു വ്യക്തി കൂടിയാണ് ഞാൻ. ആ കാരണത്താൽ കൂടിയാണ് ഈ പ്രത്യേക സമ്മേളനത്തിൽ ഇവിടെ എത്തിച്ചേരുവാൻ കർത്താവ് ഇടയാക്കിയത്. ഈ രാത്രിയിൽ സമയത്തിൻ്റെ പരിമിതി ഉള്ളതുകൊണ്ട് ഞാൻ വാക്കുകൾ ദീർഘിപ്പിക്കുന്നില്ല. ഇതിനു മുമ്പുള്ള ചില സമ്മേളനങ്ങളിൽ ഈ കൺവെൻഷനിൽ വരികയും എൻ്റെ അനുഭവം ഇവിടെ ഞാൻ പ്രസ്താവിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ ഒരു വാക്കിൽ മാത്രം ഞാനത് ഓർപ്പിച്ച് എൻ്റെ വാക്കുകൾ ഇവിടെ ഉപസംഹരിക്കുകയാണ്. 2010 ബ്ലഡ് ക്യാൻസർ വന്ന് വിരലിൽ എണ്ണാവുന്ന ദിവസം മാത്രം ജീവിക്കത്തുള്ളെന്ന് ഡോക്ടർമാർ വിധി എഴുതി. ക്യാൻസറിൻ്റെ 4-ാം സ്റ്റേജിൽ 2010 രോഗിയായി തീർന്ന എന്നെ കർത്താവ് തൻ്റെ ദൂതനെ അയച്ച് തൊട്ടേ അത്ഭുതകരമായിട്ട് സൗഖ്യമാക്കി. കഴിഞ്ഞ 13 വർഷക്കാലം ഇന്ന് വരെ അതിനുവേണ്ടി ഒരു ഡോക്ടറെ വേഗത്തിനാണ് പാസ്റ്റർ ടി എം മാമച്ചൻ അവർകൾ തിരും തിരുവല്ല കോട്ടയം ആദിക്കുന്ന കർത്താവ്. തുടർന്ന് 3 ബൈബിൾ സെമിനാരികളാണ് ഉള്ളത്. കണ്ണൂർ സുവനീർ, അപ്പോസ്റ്റലോസ്, മറ്റ് സംസ്ഥാനങ്ങൾ തുടങ്ങിയ വർധനവിന് വേണ്ടിയൊക്കെ ക്ഷണിക്കുന്നു. ഈ അദ്ദേഹം ജോലി രാവും ശക്തമായ ഡെവലപ്പ് ബദേൽ ബൈബിൾ സ്കൂളിൻ്റെ എൻ്റെ ഓവർസർ ആയിരിക്കുന്ന അധ്യാപകനായിരിക്കുന്ന ശാലം സാറാണ് ഇന്നലെ. ഓക്കെ. തുടർന്ന് അലക്സാണ്ടർ ജോർജ് സെക്രട്ടറിയായി ഈ സപ്ലിമെൻ്റ് ഇപ്പോൾ ആയിരുന്നു. അദ്ദേഹത്തിൻ്റെ പ്രൈസോളയും അതിൻ്റെ ഭാരവാഹികൾ മാത്രമാണ് വന്നിട്ടുള്ളത്. നിർമ്മിച്ച് നാളത്തോളം ധാരാളമായി സഹായിക്കട്ടെ. അതിൻ്റെ സെക്രട്ടറിയായി സേവനം ചർച്ച് ഗ്രോത്തിൻ്റെ ഇരിക്കുന്നത് അവരാണ്. അവിടെ പോയി പറ ഇരിട്ടി ഡിസ്ട്രിക്റ്റിനെ സപ്പോർട്ട് ചെയ്യുന്ന പാസ്റ്റർ സ്തോത്രം. പാസ്റ്റർ ജോ നോർത്ത് മലബാർ സോണ് സപ്രവർത്തിച്ച് എല്ലാ പാഴ്സിനെ ആ മേഖലയിലുള്ള പലർക്കും ഇന്ന് കർത്താവ് ധാരാളമായി സഹായിക്കട്ടെ. ബ്രദർ പാസ്റ്റർ വൈ വി എസ് സാബു സ്തോത്രം നൽകിക്കൊണ്ട് അത് പ്രകാശനം ചെയ്യുക. ഒരു പാഠപുസ്തകം അത് ഇപ്പോൾ പാസ്റ്റർ ജെ ജോസഫ് സൺഡർ സ്കൂളിൻ്റെ പ്രസിഡൻറ്റ് നൽകിക്കൊണ്ട് അത് പ്രകാശനം ചെയ്യുകയാണ്. സ്തോത്രം. പ്രകാശനമല്ല ഇന്നുകൊണ്ട് അവസാനിച്ചിരിക്കുകയാണ്. നാളെ മുതൽ പ്രകാശനം നമുക്കുണ്ടാകാനായിട്ട് സാധ്യതയില്ല. കഴിവതും അങ്ങനെയുള്ള കാര്യങ്ങൾ ഇന്ന് എനിക്കറിയാം പെട്ടെന്ന് നമ്മൾ അവസാനിപ്പിക്കട്ടെ എന്ന് അവർക്കൊക്കെ ചെറിയ പ്രയാസങ്ങളായിരിക്കും. പെട്ടെന്ന് അവസാനിപ്പിച്ചിരുന്നു. കാരണം അതിശക്തമായി ദൈവത്തിൻ്റെ വചനം ശുശ്രൂഷിക്കുന്ന കർത്താവിൻ്റെ ദാസന്മാർ പുറകെ നമുക്കുണ്ട്. പക്ഷേ ബെൻസൺ മത്തായി അവസാന മെസ്സേജാണ് നമ്മൾ കൊടുക്കേണ്ടതെങ്കിലും നമുക്ക് സാഹചര്യം നമ്മളെ അനുവദിച്ചില്ല. കർത്താവിൻ്റെ ദാസെന്ന് കേൾക്കുവാൻ ആർത്തിയോടെ നിങ്ങളായിരിക്കും എന്നറിയുന്നു. കർത്താവ് ധാരാളമായി സഹായിക്കട്ടെ. അതുപോലെ അത് കഴിഞ്ഞ് റജി ശാസ്താങ്കോട്ടെ ശക്തമായി ശുശ്രൂഷിക്കേണ്ടതുണ്ട്. അതുകൊണ്ടാണ് പെട്ടെന്ന് ഇക്കാര്യങ്ങൾ നമ്മൾ ചെയ്തിരിക്കുന്നത്. ശാരോൺ സഭയുടെ ട്രഷറായി സേവനം വഹിക്കുന്ന സജി ബ്രദർ മുന്നോട്ട് കിടന്നുണ്ട് സ്റ്റേജിൽ വന്നിരുന്നാട്ടെ. ഗോഡ് ബ്ലസ് യു. അദ്ദേഹത്തെ എല്ലാവരും കാണട്ടെ. സ്തോത്രം. വളരെ ഞങ്ങളുടെ നല്ലൊരു സുഹൃത്തും കൂടിയാണ് അദ്ദേഹം. കർത്താവിൻ്റെ ദാസനെയും കർത്താവ് ധാരാളമായി സഹായിക്കട്ടെ. പക്ഷേ വി പി തോമസ് മുന്നോട്ട് കിടന്നു വന്നാണ്. വളരെ വേഗം നമുക്ക് പ്രാർത്ഥനയ്ക്കായിട്ട് ഓഫറിങ്ങിന് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. അതിന് ആ സമയത്ത് പൊന്നിയൂർ സെൻറ്റർ വട്ടമൻ സഭ പാസ്റ്ററായിട്ടുള്ള
വിനോദ് കുമാർ തിരുവല്ലയിലേക്കുള്ള നമ്മുടെ കണ്ണൂർ വരുന്ന സമയത്ത് ഒരു ആക്സിഡൻറ്റ് ഉണ്ടായി. അദ്ദേഹത്തിൻ്റെ കൈകൾക്ക് പരിക്ക് പറ്റിയിട്ടുണ്ട്. ആ ദേവദാസിന് വേണ്ടി പ്രാർത്ഥിക്കുവാനായിട്ട് അപേക്ഷിച്ചിരിക്കുന്നു. കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ ജോസഫ് സാം കറ്റാനം സെൻറ്ററിൻ്റെ പാസ്റ്റർ മുൻപോട്ട് വന്ന് ഓഫറിങ്ങിന് വേണ്ടിയിട്ടും കർത്താവിൻ്റെ ദാസൻ വിനോദ് കുമാറിന് വേണ്ടിയിട്ടും ഈ സമയം പ്രാർത്ഥിക്കുന്നതാണ്. പ്രാർത്ഥനയ്ക്കായിട്ട് നമുക്ക് ഒരുക്കപ്പെടാം. സ്വർഗീയ പിതാവേ, നന്ദിയോടെ, നന്ദി നിറഞ്ഞ കൃതജ്ഞതയോടെ ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു, ഞങ്ങളങ്ങേ മഹത്വപ്പെടുത്തുന്നു. മഹായോഗത്തിൻ്റെ നാലാമത്തെ രാത്രിയിലേക്ക് ഞങ്ങളെ കൊണ്ടുവരുവാൻ ദൈവത്തിൻ്റെ പ്രസാദം തോന്നിയല്ലോ. പ്രാർത്ഥിച്ചാരംഭിച്ച ഈ മഹായോഗത്തിൽ ഇതുവരെയും അവിടുത്തെ സാന്നിധ്യം ഞങ്ങൾക്ക് അനുഭവിപ്പാൻ കർത്താവ് കൃപ ചെയ്തു. നന്ദിയോടെ ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. വിശേഷാൽ ഈ മഹായോഗത്തിൻ്റെ ആവശ്യത്തിനായിട്ട് കർത്താവിൻ്റെ മക്കൾ കൊണ്ടുവന്ന് അർപ്പിച്ച സ്തോത്ര കാഴ്ചയ്ക്കായിട്ട് ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. കർത്താവിൻ്റെ നാമത്തിൻ്റെ മഹത്വത്തിന് വേണ്ടി അത് വിനിയോഗിപ്പാൻ കർത്താവ് ഇടയാക്കണമേ. ഇവിടെ കൂടിയിരിക്കുന്ന ഞങ്ങളെല്ലാവരും ഒരുമിച്ച് ഞങ്ങളുടെ ദാസിന് വേണ്ടി വിശേഷാൽ പ്രാർത്ഥിക്കുന്നു. കർത്താവ് അധികം ഭാരത്തിനോ ദുഃഖത്തിനോ ഒന്നും കാണാമായി തീരാതെ കർത്താവ് സൂക്ഷിച്ചു കൊള്ളണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. തുടർന്നടക്കുന്ന ദൈവത്തിൻ്റെ ആ ശുശ്രൂഷയ്ക്കായിട്ട് ഞങ്ങൾ കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു. ഞങ്ങളുടെ ഭൃത്യന്മാരെ ശക്തമായിട്ട് ഞങ്ങളുടെ മധ്യേ ഉപയോഗിക്കണമേ കർത്താവേ. പരിശുദ്ധാത്മാവിൻ്റെ നിയന്ത്രണവും നിയോഗവും ഞങ്ങളുടെ മധ്യേ ഉള്ളതോർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു. എല്ലാ മഹത്വവും അങ്ങയ്ക്ക്, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. സ്നാനപ്പെടാൻ പല പ്രിയമുള്ളവർ മുന്നോട്ട് കടന്നു വന്നിട്ടുണ്ട്. അങ്ങനെയുള്ള പ്രിയമുള്ളവർ പാസ്റ്റർ ടി എം മാമച്ചൻ അവരെ കാണണമെന്ന കാര്യം ഓർപ്പിക്കുന്നു. ഒരു ഫോം അദ്ദേഹത്തിൻ്റെ കൈവശമുണ്ട്. ആ ഫോം പൂരിപ്പിച്ച് അദ്ദേഹത്തിന് കൊടുക്കേണ്ടതാണ്. ശനിയാഴ്ച രാവിലെയാണ് സ്നാന ശുശ്രൂഷ നടക്കുന്ന കാര്യം തരണത്തിൽ ഓർപ്പിക്കുന്നു. ഇപ്പോൾ ദുബായ് സഭയുടെ ശുശ്രൂഷൻ പാസ്റ്റർ ഗ്ലാഡ്സൺ മുന്നോട്ട് കടന്നു വരും. അപ്പോൾ തന്നെ ഓർക്കുക, ഓർഡൈൻഡ് പാസ്റ്റേഴ്സ്, ഓർഡിനേഷനുള്ള പാസ്റ്റേഴ്സ് കിട്ട ഈ മീറ്റിംഗ് കഴിഞ്ഞ് നിർബന്ധമായും അങ്ങനെയുള്ള പാസ്റ്റേഴ്സ്, ആ ലിസ്റ്റിൽ പേരുള്ളവർ ഇവിടെ നിൽക്കണമെന്ന കാര്യം വിശേഷാൽ ഞങ്ങൾ ഓർപ്പിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. അനുഗ്രഹിക്കപ്പെട്ട ഈ സന്ദർഭത്തിൽ ഈ മഹായോഗത്തിൽ ഒരു വാക്കാശംസയായി പറയുവാൻ ലഭിച്ചതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കഴിഞ്ഞ 100 വർഷത്തെ ഓർമ്മകൾ പുതുക്കിക്കൊണ്ട് അനുഗ്രഹിക്കപ്പെട്ടതായ പുതിയ പ്രവർത്തനങ്ങൾക്കൊക്കെയും ആരംഭം കുറിച്ചുകൊണ്ട് പതിനെയും പൂർത്തീകരണം കണ്ട് സന്തോഷിക്കുവാൻ കർത്താവ് സഹായിക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട നിമിഷങ്ങളെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവസഭയുടെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ശക്തമായ നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്ന പ്രിയ സി സി തോമസ് സാർ അവരുടെയും മറ്റുള്ള എല്ലാ നേതൃത്വത്തിലുള്ള ദൈവദാസന്മാരെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും വരും സമയങ്ങളിലും വളരെ ശക്തമായി പരിശുദ്ധാത്മാവിനാൽ നിയോഗിതരായി ശക്തമായ പ്രവർത്തനങ്ങൾ ചെയ്യുവാൻ കർത്താവ് സഹായിക്കട്ടെ എന്ന ദിവസങ്ങളിൽ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഒരു മനുഷ്യൻ ഏതിനോട് തോൽക്കുന്നുവോ അതിന് അടിമപ്പെട്ടിരിക്കുന്നുവെന്ന വചനം പോലെ നമ്മൾ ഏതിനോടെല്ലാം അടിമപ്പെട്ടിരിക്കുന്നു അതിൽ നിന്നെല്ലാം ഈ ശുശ്രൂഷകൾ മുഖാന്തരം ക്രിസ്തുവിലൂടെ സ്വാതന്ത്ര്യം പ്രാപിച്ച് അനുഗ്രഹിക്കപ്പെടുവാൻ ഈ വർഷത്തെ നമ്മുടെ ശതാബ്ദി കൺവെൻഷൻ ഒരു മുഖാന്തരമാകട്ടെ എന്ന ദിവസങ്ങളിൽ പ്രാർത്ഥിക്കുന്നു. ദുബൈയിലുള്ളതായ ചർച്ചകോട്ട് ദൈവസഭയുടെ ചർച്ചകോട്ട് സഭയുടെ എല്ലാ പ്രിയപ്പെട്ടവരുടെയും അതിൻ്റെ സെക്രട്ടറി, ട്രഷറർ, കമ്മിറ്റി അംഗങ്ങൾ, എല്ലാ പത്രികാ സംഘടനകൾ എല്ലാവരുടെയും നാമത്തിലും എൻ്റെ എൻ്റെ കുടുംബത്തിൻ്റെ നാമത്തിലുള്ളതായ എല്ലാ ആശംസകളും ഈ മഹായോഗത്തിനും അപ്പോൾ തന്നെ തുടർന്നുള്ളതായ നമ്മുടെ ദിവസത്തെ പ്രവർത്തനങ്ങൾക്കും അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളെ ഉപസംഹരിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. താങ്ക് യു പാസ്റ്റർ. അത്യാവശ്യമായൊരു കാര്യം ഓർപ്പിക്കട്ടെ, നമ്മുടെ സുവനീർ സുവിശേഷനാഥം ഓഫീസിൽ നമുക്ക് ലഭിക്കുന്നതാണ്. ദിവസത്തെ മനോഹരമായ കലണ്ടർ നമ്മുടെ സ്റ്റേറ്റ് ഓഫീസിലിവിടെ പ്രവർത്തിക്കുന്നു, അവിടെ നിന്ന് ലഭിക്കും. അതുപോലെ തന്നെ ഈ കൺവെൻഷനിൽ പാടുന്ന പഴയതും പുതിയതുമായ പാട്ടുപുസ്തകങ്ങൾ നമുക്ക് ഇവിടെ വെച്ച് ലഭിക്കുന്നതാണ്. ഈ കൺവെൻഷൻ കഴിഞ്ഞ് എല്ലാവരും അതിൻ്റെ ഓരോ കോപ്പി വാങ്ങിച്ചുകൊണ്ട് പോകണമെന്നുള്ള കാര്യം ഓർപ്പിക്കുന്നു. ലിറ്ററേച്ചർ ഡിപ്പാർട്ട്മെൻറ്റിൽ നിങ്ങൾക്കത് ലഭിക്കുന്നതാണ്. കർത്താവിന് സ്തോത്രം. വളരെ വേഗം ദൈവത്തിൻ്റെ ശുശ്രൂഷയ്ക്കായിട്ട് നമ്മൾ ഒരുക്കപ്പെടുകയാണ്. രാത്രി നമുക്ക് ദൈവത്തിൻ്റെ വചനം തുറന്നുള്ള നിമിഷം നൽകുന്നതിനായിട്ട് നമ്മുടെ മധ്യത്തിൽ ദൈവത്താൽ നിയോഗിതനായി അയക്കപ്പെട്ടിരിക്കുന്നത് നാം ഇവരും കർത്താവിൽ വളരെ സ്നേഹിക്കുന്ന, നാം വളരെ ആദരിക്കുന്ന കർത്താവിൻ്റെ ദാസിനെ തലമുറയിൽ വളരെ ശക്തമായി നീ ഉപയോഗിക്കുകയും അതുപോലെ തന്നെ സെൻട്രൽ വെസ്റ്റേൺ റീജിയന് വളരെ ശക്തമായ നിലയിൽ നേതൃത്വം നൽകുന്ന കർത്താവിൻ്റെ വിലപ്പെട്ട ദാസൻ ബെന്നിസൻ മത്തായി അവരുകളാണ്. കർത്താവിൻ്റെ ദാസൻ്റെ നേതൃത്വത്തിൽ ആ സെൻട്രൽ ആ റീജിയനിൽ വളരെ അനുഗ്രഹിക്കപ്പെട്ട നിലയിലുള്ള കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. അതെല്ലാം നാം വായിക്കുകയും അറിയുകയും ചെയ്തുകൊണ്ടിരിക്കുന്നല്ലോ. തുടർന്നുള്ള സമയം കർത്താവിൻ്റെ ദാസൻ നമ്മുടെ ദൈവത്തിൻ്റെ വരുന്നത് സംസാരിക്കും. നമുക്കെല്ലാവർക്കും കരമടിച്ച് അദ്ദേഹത്തെ സ്വാഗതം ചെയ്യാം. കർത്താവിൻ്റെ ദാസൻ മുൻപോട്ട് വന്ന ദൈവത്തിന്.
ദൈവ തിരുനാമത്തിൻ്റെ മഹത്വം. കഴിഞ്ഞ 100 വർഷത്തിലധികമായി റവറൻഡ് ആർ എഫ് കുക്ക് തുടങ്ങി ആയിരക്കണക്കിന് അഭിഷിക്തരായ ദൈവത്തിൻ്റെ ദാസന്മാരും ദൈവമക്കളും വിയർപ്പൊഴുക്കി കണ്ണുനീരൊഴുക്കി പടുത്തുയർത്തിയ ചർച്ച് ഓഫ് ഗോഡ് പ്രസ്ഥാനത്തിൻ്റെ ഈ 100-ാമത് കൺവെൻഷൻ്റെ 4-ാമത് രാത്രിയിൽ ദൈവത്തിൻ്റെ വചനവുമായി നിങ്ങൾക്ക് മുൻപിൽ നിൽക്കുവാൻ എന്നെ പ്രാപ്തനാക്കിയ സർവശക്തനായ ദൈവത്തിന് ഞാൻ സകല മഹത്വവും ഈ രാത്രി അർപ്പിക്കുന്നു. ഇന്നത്തെ സമ്മേളനത്തിന് അധ്യക്ഷം വഹിക്കുന്ന ബഹുമാന്യ കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ വി പി തോമസ് അവരുകൾ ഈ കാലഘട്ടത്തിൽ ഭാരതത്തിലുള്ള ദൈവസഭകൾക്കും വിശേഷാൽ കേരള സ്റ്റേറ്റിലുള്ള ദൈവസഭകൾക്കും ശക്തമായ ആത്മീയ നേതൃത്വം കൊടുക്കുവാൻ ദൈവത്തിൻ്റെ ആത്മാവ് നിയോഗിച്ച് ആക്കിവച്ച ക്രിസ്തുവിൽ അന്യോന്യം ഞങ്ങൾ ഏറെ സ്നേഹിക്കുന്ന ബഹുമാന്യ കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ സി തോമസ് അവരുകൾ, അദ്ദേഹത്തോടൊപ്പം നേതൃനിരയിൽ അധ്വാനിക്കുന്ന പാസ്റ്റർ വൈ റജി, ഡോക്ടർ ഷിബു കെ മാത്യു, ബ്രദർ പാസ്റ്റർ സജി ജോർ തുടങ്ങിയ അഭിഷിക്ത ഗണങ്ങൾ, കൗൺസിൽ മെമ്പേഴ്സ്, വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകൾക്ക് ചുമതല കൊടുക്കുന്ന കർത്താവിൻ്റെ ദാസന്മാർ, സീനിയർ പാസ്റ്റേഴ്സ്, ഓവർസിയേഴ്സ്, ഫോർമർ ഓവർസിയേഴ്സ്, പാസ്റ്റർ ജോസ് എണ്ണിക്കാടിനെ പോലെ ഇന്ന് രാത്രി സമ്മേളനത്തിൽ സംബന്ധിക്കുന്ന വിശിഷ്ട അതിഥികൾ, വിദേശത്ത് നിന്നും സ്വദേശത്ത് നിന്നും കടന്നു വന്നിരിക്കുന്ന ദൈവമക്കൾ, ദൈവത്തിൻ്റെ ദാസന്മാർ, അതോടൊപ്പം തന്നെ ദൈവസഭയുടെ വിശ്വാസ സമൂഹം, ദൈവസഭയ്ക്ക് വേണ്ടി സമയവും സമ്പത്തും എല്ലാം ചിലവഴിച്ച് കഴിഞ്ഞ കാലങ്ങളിൽ നെടുന്തൂണായി നിന്ന് അധ്വാനിച്ചിട്ടുള്ള വിശ്വാസ സമൂഹം, അതിന് നേതൃത്വം കൊടുക്കുന്ന ബിലീവേഴ്സ് ബോർഡ്, ചുമതലപ്പെട്ടവർ, അനുഗ്രഹിക്കപ്പെട്ട കൊയർ, ഇന്ന് രാത്രി ദൈവത്തിൻ്റെ വചനം ഈ പന്തലിലിരുന്ന് ശ്രവിക്കുന്ന പ്രിയപ്പെട്ടവർ, മാധ്യമങ്ങളിലൂടെ വിദൂരത്തിരുന്ന് ശ്രവിക്കുന്നവർ എല്ലാവർക്കും കർത്താവും രക്ഷിതാവുമായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ വ്യക്തിപരമായ എൻ്റെ സ്നേഹവന്ദനവും, അതോടൊപ്പം തന്നെ സെൻട്രൽ വെസ്റ്റ് റീജിയൻ്റെ എല്ലാവിധമായ വന്ദനങ്ങളും ഈ കൺവെൻഷന് ആശംസകളും അനുഗ്രഹങ്ങളും ആദ്യമായി തന്നെ ഞാൻ നേരുകയാണ്. നിങ്ങളറിയുന്നത് പോലെ ഭാരതത്തിൻ്റെ വടക്ക്, കിഴക്ക്, പടിഞ്ഞാറൻ പ്രദേശങ്ങളൊക്കെ പ്രേഷിത പ്രവൃത്തിയോടുള്ള ബന്ധത്തിൽ വലിയ പ്രതിസന്ധികളിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രത്യേക കാലഘട്ടമാണ്. വിശദമായി ഈ സ്റ്റേജിൽ നിന്നുകൊണ്ട് കാര്യങ്ങൾ പ്രസ്താവിക്കുവാൻ കഴിയുന്നില്ല എങ്കിലും അവിടെ കർത്താവിന് വേണ്ടി കഷ്ടം സഹിക്കുന്നതോട്, വിശ്വാസ സമൂഹത്തോട് വളരെ വിനയപൂർവ്വം ഞാൻ അപേക്ഷിക്കുന്നു, നമ്മുടെ സമശിഷ്ടങ്ങളായ, നമ്മുടെ ശരീരത്തിൻ്റെ അവയവങ്ങളായ, കർത്തൃനാമനിമിത്തം കഷ്ടമനുഭവിക്കുന്ന, പീഡനങ്ങളിലൂടെ കടന്നു പോകുന്ന ദൈവത്തിൻ്റെ ദാസന്മാരെ, ദൈവമക്കളെ ഓർത്ത് നിങ്ങൾ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും നിങ്ങളാൽ കഴിയുന്നിടത്തോളം അവരുടെ കഷ്ടതയിൽ അവർക്ക് കൈത്താങ്ങലാകുവാൻ കർത്താവിൻ്റെ നാമത്തിൽ ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുകയാണ്. ദൈവത്തിൻ്റെ സ്തോത്രം. എനിക്ക് മുന്നമേ അനുഗ്രഹിക്കപ്പെട്ട ദൈവത്തിൻ്റെ വചനം സംസാരിച്ച കർത്താവിൻ്റെ ദാസൻ, ഇന്നലെയും ദൈവത്തിൻ്റെ വചനം സംസാരിച്ച ദൈവത്തിൻ്റെ ദാസന്മാർ, എനിക്ക് ശേഷം ഇന്നും അവരെല്ലാവരെയും ഓർത്ത്, അവരുടെ ശുശ്രൂഷകളെ ഓർത്ത് ഞാൻ ഇന്ന് രാത്രി കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. എത്ര സന്തോഷമാണ്, എത്ര ആനന്ദമാണ് ഇന്ന് രാത്രി നാം ഒരുമിച്ച് ദൈവപാദപീഠത്തിലായിരിക്കുന്നത്, ഒരുമിച്ച് അവൻ്റെ നാമത്തെ ഉയർത്തുവാൻ. കോവിഡ് കാലഘട്ടത്തിന് ശേഷം ഇങ്ങനെ അനുഗ്രഹിക്കപ്പെട്ട ഒരു അവസരം ദൈവം നമുക്ക് ദാനമായി തന്നതുകൊണ്ട് എത്ര ദൈവമക്കൾക്ക് സന്തോഷത്തോടെ ഇന്ന് രാത്രി കർത്താവിനെ സ്തുതിക്കുവാനായിട്ട് കഴിയും. 100 വർഷങ്ങൾ അതിൻ്റെതായ വലിയ സന്തോഷത്തിലും ആഘോഷത്തിലുമാണ് ഈ ദിവസങ്ങളിൽ നാം ആയിരിക്കുന്നത്. ദർശനം പ്രാപിച്ച, കാഴ്ചപ്പാട് പ്രാപിച്ച്, ആത്മനിയോഗം പ്രാപിച്ച പേർക്ക് ഇവിടെ ഒരുമിച്ച് ദൈവത്തെ ആരാധിപ്പാൻ്റെ അവസരം തരുന്നുവല്ലോ. ഇപ്രകാരം ഇവിടെ ദൈവത്തിൻ്റെ വചനവുമായി നിൽക്കുവാൻ എനിക്ക് അവസരം തന്ന ദൈവസഭയുടെ എല്ലാ ഉത്തരവാദിത്തപ്പെട്ടവരോടും, വിശേഷാൽ റവറൻ സി സി തോമസ് സാർ അവറുകളോടും ഞാൻ പ്രത്യേകം നന്ദി പറയുകയാണ്. പെന്തക്കോസ്റ്റലിസം എന്ന് പറയുന്നത്
ഒരുപക്ഷേ ഈ കാലഘട്ടത്തിൽ നാം ഒരു സഭാ പ്രവർത്തനം എന്നുള്ള നിലയിൽ മനസ്സിലാക്കുന്നു. പല നിലകളിൽ നാം അതിനെ പ്രസ്താവിക്കുന്നു. എന്നാൽ ചരിത്രകാരന്മാർ അതിനെക്കുറിച്ച് പറയുന്നത് ഒരു സഭ എന്നുള്ള തലത്തിലല്ല, നേരെ മറിച്ച് ഒരു മുന്നേറ്റം എന്നുള്ള ഒരു മൂവ്മെൻറ്റ് എന്നുള്ള നിലയിലാണ് പെന്തക്കോസ്റ്റലിസത്തെ കുറിച്ച് പറയുന്നത്. എന്നുണ്ടെങ്കിലും മൂവ്മെൻ്റ് എന്ന് പറയുന്നത് ഒരു ഒരു വലിയ മുന്നേറ്റമാണ്, ഒരു വലിയ മുന്നിലേക്കുള്ള കുതിപ്പാണ്. ദൈവത്തിന് സ്തോത്രം. കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ ദൈവമുമ്പാകെയായിരിക്കുമ്പോൾ, ദൈവസന്നിധിയിൽ ധ്യാനിക്കുമ്പോൾ ഒരു മൂവ്മെൻ്റ് സംബന്ധിച്ച ചില കാര്യങ്ങൾ പ്രസ്താവിക്കുവാനായിട്ട് എൻ്റെ മനസ്സിലേക്ക് ഓടി വന്നുവെങ്കിലും ഇന്നലെ രാത്രി കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ ജെയ്സ് പാണ്ടനാട് ആ വിഷയം സംബന്ധിച്ച് പ്രതിപാദിച്ചതുകൊണ്ട് ഇന്നലെ രാത്രി തന്നെ ഞാൻ കർത്താവിൻ്റെ ദാസനോട് പറഞ്ഞു, ഞാൻ പറയേണ്ട കാര്യങ്ങൾ കർത്താവിൻ്റെ ദാസൻ വീക്ഷണം എന്ന് പറയുന്നത് ഇറ്റ് സ്റ്റാർട്ട്സ് വിത്ത് എ മാൻ. ഒരു മനുഷ്യനിലാണ് ദൈവത്തിൻ്റെ തിരഞ്ഞെടുപ്പും ദൈവത്തിൻ്റെ നിയോഗവും പ്രാപിച്ച ഒരു മനുഷ്യനിലാണ് ഒരാത്മീയ മുന്നേറ്റത്തിൻ്റെ നിയോഗിച്ച് ആക്കി വച്ചതിൻ്റെ അനന്തര ഫലമാണ്. പ്രിയമുള്ളവരെ, ഇന്ന് രാത്രി ഒരു ശതാബ്ദി കൺവെൻഷനായിട്ട് നമുക്ക് ദൈവസന്നിധിയിൽ കൂടി വരുവാനായിട്ടിടയായിത്തീരുന്നത്. ആർ എഫ് കുക്ക് എന്ന് പറയുന്ന വ്യക്തിത്വം മാത്രമല്ല, അങ്ങനെ എത്ര അഭിഷക്ത ഗണങ്ങളെ കാലാകാലങ്ങളിൽ കർത്താവ് തൻ്റെ ഈ കാലഘട്ടത്തിൽ ഉപയോഗിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു വലിയ അഭിഷക്ത ഗണം ഇന്ന് രാത്രി ഈ പന്തലിൻ്റെ കീഴിലുള്ളതോർത്ത് ഞാൻ എൻ്റെ കർത്താവിനെ സ്തുതിക്കുകയാണ്. കർത്താവിൻ്റെ വരവ് താമസിച്ചാൽ കാലചക്രം കറങ്ങി വരുമ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലാക്കും, ആ മനസ്സിലാക്കുവാൻ കഴിയും, ഈ അഭിഷക്തന്മാരെയൊക്കെ ദൈവം പ്രത്യേക നിയോഗത്തിൽ പ്രത്യേക ശുശ്രൂഷയോടുകൂടെ ആക്കി വച്ചിട്ടുള്ളതാണെന്നുള്ള ദൈവത്തിന് സ്തോത്രം. ഒരു മനുഷ്യനിൽ ആരംഭിച്ച് ആ മനുഷ്യനിലൂടെയുള്ള ദൗത്യ നിർവഹണം, ദ സെക്കൻഡ് സ്റ്റെപ്പ് ഈസ് ദ മിഷൻ, ആൻഡ് തേർഡ്ലി ഇറ്റ് മൂവ്സ് ടു എ മൂവ്മെന്റ്. ഒരു വലിയ മുന്നേറ്റമായിട്ട് അത് മാറുകയാണ്. കേരളക്കര കണ്ട പെന്തക്കോസ്തുവിന്റെ വലിയ മുന്നേറ്റം, ദൈവത്തിന് സ്തോത്രം. അത് ഓരോ അതിൻ്റെ മുന്നേറ്റം കഴിഞ്ഞ പതിറ്റാണ്ടുകൾ നമ്മുടെ മണ്ണിൽ തുടരുവാനായിട്ടിടയായിത്തീർന്നു. ദൈവത്തിന് സ്തോത്രം. ആ ദൈവത്തിൻ്റെ എല്ലാ പ്രവൃത്തികൾക്കായും ഇന്ന് രാത്രി ഞാൻ എൻ്റെ കർത്താവിനെ സ്തുതിക്കുകയാണ്. എന്നാൽ കഴിഞ്ഞ രാത്രി കർത്താവിൻ്റെ ദാസൻ പറഞ്ഞതുപോലെ ഈ മുന്നേറ്റങ്ങൾ അടുത്തപടി എന്ന് പറഞ്ഞാൽ ഒരു കുതിപ്പ് കുറച്ചു കഴിയുമ്പോൾ ഒരു കിതപ്പിലേക്ക് പതിയെ മാറുന്ന ഒരു അവസ്ഥ നമുക്ക് കാണുവാൻ കഴിയും. ആനുകാലിക പെന്തക്കോസ്ത സാഹചര്യങ്ങളെ വിലയിരുത്തുന്ന നമുക്കൊരു കാര്യം മനസ്സിലാക്കുവാൻ കഴിയും. പല പ്രസ്ഥാനങ്ങളും പല പ്രവർത്തകരും ഒരു കുതിപ്പിൻ്റെ നിലയിൽ നിന്ന് ഒരു കിതപ്പിൻ്റെ അവസ്ഥയിലേക്ക് ഒരു പരിധിവരെ മാറിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഇന്ന് രാത്രി ഞാൻ വിശ്വസിക്കുന്നു, എന്നെ കേൾക്കുന്ന ഈ അഭിഷക്ത ഗണങ്ങൾ, എന്നെ കേൾക്കുന്ന ആത്മന പ്രവർത്തിക്കായി ഇന്ന് രാത്രി ദൈവത്തെ സ്തുതിക്കുവാൻ നമുക്കിടയായിത്തീരട്ടെ. ആ കുതിപ്പ് നമ്മുടെ ജീവിതത്തിൽ തുടർന്നില്ല എങ്കിൽ യാന്ത്രികമായ പ്രവർത്തനങ്ങൾ പിന്നത്തേതിൽ ചെന്ന് അവസാനിക്കുന്നത് എല്ലാ മൂവ്മെൻറ്റുകളും മോണമെൻസ് ആയിട്ട് സ്മാരകങ്ങളായിട്ട് അവസാനിക്കുന്നതാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. ഈ അടുത്ത സമയത്ത് മധ്യ തിരുവിതാംകൂറിലുള്ള നമ്മുടെ അറിയപ്പെടുന്ന ഒരു സഭയിൽ കടന്നു ചെന്ന് ശുശ്രൂഷിപ്പാൻ എനിക്ക് അവസരമുണ്ടായി. അവിടെയുള്ള എല്ലാ സെറ്റപ്പുകളും കണ്ടപ്പോൾ എനിക്ക് അതിയായ സന്തോഷം ആരംഭത്തിലുണ്ടായി. എന്നാൽ പിന്നത്തേതിൽ അവിടെ ആത്മനിയോഗത്തിൽ ആ സഭയോട് ഞാൻ ഇങ്ങനെ ഒരു സന്ദേശം കൈമാറി. അതിങ്ങനെയായിരുന്നു, പ്രിയമുള്ളവരെ, നിങ്ങളുടെ സ്ഥലം സഭ, നിങ്ങളുടെ ഈ പ്രത്യേക സ്ഥലം എന്ന് പറയുന്നത് ദൈവസഭ ചരിത്രത്തോടുള്ള ബന്ധത്തിൽ ചരിത്ര പ്രസിദ്ധമാണ്. എൻ്റെ ബാല്യകാലം മുതൽ ഞാൻ ഈ സഭയെക്കുറിച്ച് സ്ഥലത്തെക്കുറിച്ച് കേട്ട് വളർന്നിട്ടുള്ളവനാണ്. എന്നാൽ ആ സഭയോട് ഞാൻ ഇങ്ങനെയാണ് പറഞ്ഞത്, ഈ ചരിത്ര പ്രസിദ്ധമായെങ്കിൽ ചില നാളുകൾക്ക് ശേഷം ഈ സ്ഥലത്തെക്കുറിച്ച് ഈ സഭയെക്കുറിച്ച് പറയുവാൻ പോകുന്നത് ചർച്ച് ഓഫ് ഗോഡിൻ്റെ ചരിത്രം ഉറങ്ങുന്ന ഒരു സ്ഥലമായിട്ടായിരിക്കും, ഒരു സഭയായിട്ടായിരിക്കും. അർത്ഥതലം ഇന്ന് രാത്രി നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ചരിത്ര പ്രസിദ്ധം എന്ന് വിശേഷിക്കപ്പെടുന്ന സ്ഥാനത്ത് നിന്ന് ചരിത്രം ഉറങ്ങുന്ന സ്ഥലങ്ങളായി, സഭകളായി അനേക ഇടങ്ങളിൽ ദൈവത്തിൻ്റെ ജനത്തോട് ആത്മാവിൽ ഞാൻ ഒരു വെല്ലുവിളി ഉയർത്തുകയാണ്. പിതാക്കന്മാർ നമുക്ക് കൈമാറിയ സുവിശേഷത്തിന്റെ ദീപശിഖ, പെന്തക്കോസ്തിന്റെ അഗ്നി, അത് മങ്ങിപ്പോക
പോകാതെ, അത് കെട്ടുപോകാതെ നാം അത് കരങ്ങളിൽ വഹിച്ചുകൊണ്ട് അടുത്ത തലമുറകളിലേക്ക് അതിനെ കൈമാറിക്കൊണ്ട് ആളിക്കത്തുന്ന ആത്മീയ അഗ്നിയായിട്ട് നമ്മുടെ ഈ മണ്ണിൽ സുവിശേഷത്തിന്റെയും പരിശുദ്ധാത്മാവിന്റെയും തീനാളം ജ്വലിക്കുവാൻ അതിനുള്ള ജ്വലനം പ്രാപിച്ചു കൊണ്ട് വേണം ഈ കൺവെൻഷൻ കഴിഞ്ഞ് ദൈവദാസന്മാർ കടന്നു പോകുവാൻ, ദൈവത്തിന്റെ മക്കൾ കടന്നു പോകുവാൻ. ദൈവത്തിന്റെ പ്രവൃത്തി നമ്മിൽ തീർന്നിട്ടില്ല ദൈവമക്കളെ, ദൈവത്തിന്റെ പ്രവൃത്തി നമ്മുടെ ദേശത്ത് തീർന്നിട്ടില്ല, ദൈവത്തിന്റെ പ്രവൃത്തി നമ്മുടെ സഭകളിൽ തീർന്നിട്ടില്ല. ഇന്ന് രാത്രി വിശ്വസിക്കുന്ന എത്ര ദൈവമക്കളുണ്ട്! ഹല്ലേലൂയാ! ഇന്നലകളിൽ കണ്ടതിനേക്കാൾ, ഇന്നലകളിൽ അനുഭവിച്ചതിനേക്കാൾ, ഇന്നലകളിൽ ശുശ്രൂഷിച്ചതിനേക്കാൾ, ഇന്നലകളിൽ മുന്നേറിയതിനേക്കാൾ ശ്രേഷ്ഠകരമായ ഒരു തലം, യെസ്, ഇന്ന് രാത്രി ദൈവാത്മാവിൽ ഞാൻ വിളിച്ചു പറയുകയാണ്, ശ്രേഷ്ഠകരമായ ഒരു തലം, ഉന്നതമായ ഒരു തലം എൻ്റെ ആത്മീക ജീവിതത്തിൽ, എൻ്റെ ആത്മീക ശുശ്രൂഷയിൽ, എൻ്റെ സഭ പ്രവർത്തനത്തിൽ എൻ്റെ ദൈവം ഈ കാലഘട്ടത്തിൽ നൽകി തരുമെന്ന്. ഓ ഹല്ലേലൂയാ! ഒരു വലിയ ആത്മീയ മുന്നേറ്റത്തിനായി പിന്നെയും നമുക്ക് വാഞ്ചിക്കാം, പിന്നെയും നമുക്ക് കൊതിക്കാം, പിന്നെയും നമുക്ക് കാത്തിരിക്കാം, പിന്നെയും നമുക്ക് പ്രാർത്ഥിക്കാം, പിന്നെയും നമുക്ക് പോരാടാം. നമ്മുടെ ദൈവം വലിയ ദൈവമാണ്, നമ്മുടെ ദൈവം വലിയവ ചെയ്യുന്ന ദൈവമാണ്. പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയാ! അനുഗ്രഹിക്കപ്പെട്ട ഒരു തീമിനെ ആസ്പദമാക്കിയ ദൈവത്തിന്റെ അഭിഷക്തന്മാർ ശക്തമായ സന്ദേശങ്ങൾ ഈ ദിവസങ്ങളിൽ നമുക്ക് കൈമാറിക്കൊണ്ടിരിക്കുകയാണ്. തിരുവെഴുത്തുകളിലെ വിശേഷാൽ പുതിയ നിയമത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സന്ദേശങ്ങൾ തീമുകളിലൊന്നായ ക്രിസ്തുവിലുള്ള സ്വാതന്ത്ര്യം എന്ന പ്രത്യേക വിഷയം. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ ജീവിത അനുഭവങ്ങളെക്കുറിച്ച് ആത്മപരിശോധന നടത്തുവാനും നമ്മുടെ ദൗത്യത്തിൽ നമുക്ക് പ്രചോദനമാകുവാനും ഈ തീമാസ്പദമാക്കിയുള്ള സന്ദേശങ്ങൾ ഈ ദിവസങ്ങളിൽ ദൈവം മുഖാന്തരമാക്കുന്നതോർത്ത് ഞാൻ എൻ്റെ കർത്താവിനെ സ്തുതിക്കുകയാണ്. ലഭ്യമായ സമയപരിമിതിക്കുള്ളിൽ പരിശുദ്ധാത്മാവിൻ്റെ ക്രിസ്തുവിലുള്ള സ്വാതന്ത്ര്യം, അതിൻ്റെ ചില മേഖലകൾ വേഗത്തിൽ ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുന്നു. നമ്പർ വൺ, ദ പ്രൊമൾഗേഷൻ ഓർ പ്രൊക്ലമേഷൻ ഓഫ് ഫ്രീഡം ഇൻ ക്രൈസ്റ്റ്. ക്രിസ്തുവിലുള്ള സ്വാതന്ത്ര്യത്തിൻ്റെ ഒരു പ്രഖ്യാപനം. ദൈവത്തിന് സ്തോത്രം. ക്രിസ്തുവിലുള്ള സ്വാതന്ത്ര്യം, അത് കാലങ്ങൾക്ക് മുമ്പ് ദൈവത്തിൻ്റെ മുൻനിർണയത്തിൽ തീരുമാനിക്കപ്പെട്ടതും കാലത്തിൻ്റെ തികവിങ്കിൽ മാനവകുലത്തോടെ പ്രഖ്യാപിക്കപ്പെട്ടതുമായ സന്ദേശമാണ്. ദൈവത്തിന് സ്തോത്രം. നമുക്കറിയാം 1947 ഡിസംബർ ഓഗസ്റ്റ് മാസം 14-ാം തീയതി അർദ്ധരാത്രിയിൽ നമ്മുടെ ഭാരതത്തിൻ്റെ സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കപ്പെടുവാനായിട്ടിടയായിത്തീർന്നു. 1861 ജനുവരി മാസം 1-ാം തീയതി എബ്രഹാം ലിങ്കൺ അമേരിക്കയുടെ മണ്ണിൽ പാർക്കുന്ന അടിമകളായ ആളുകൾക്കൊക്കെ സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കുവാനായിട്ടിടയായിത്തീർന്നു. അങ്ങനെ എത്രയെത്ര സ്വാതന്ത്ര്യത്തിൻ്റെ പ്രഖ്യാപനങ്ങൾ ലോകത്തിൻ്റെ വിവിധ കോണുകളിൽ, വിവിധ കാലഘട്ടങ്ങളിൽ നടന്നിട്ടുണ്ട്. എന്നാൽ ആദാമ്യ പാപം നിമിത്തം ദൈവം തൻ്റെ പുത്രനെ സ്ത്രീയുടെ സന്തതിയായിട്ട് ഈ ഭൂമിയിലേക്ക് അയച്ചു. സ്തോത്രം, ഹല്ലേലൂയ! തൻ്റെ ഐഹിക ശുശ്രൂഷയുടെ ആരംഭത്തിക്ക് സ്നാനമേറ്റ് മരുഭൂമിയിലേക്ക് നടത്തപ്പെട്ട നമ്മുടെ കർത്താവ് പിശാചിൻ്റെ പരീക്ഷണങ്ങളെ ജയിച്ച് മുൻ കടന്നു വന്ന് പള്ളിയിൽ തൻ്റെ പ്രസംഗം, തൻ്റെ തിരുവെടുത്ത് പാരായണം നടത്തുന്ന സന്ദർഭത്തിൽ യെശയ്യാ പ്രവചനത്തെ ഉദ്ധരിച്ചുകൊണ്ട് ഈ പ്രകാരം നസ്രത്ത് മാനിഫെസ്റ്റോ, നസ്രത്ത് പ്രഖ്യാപനം നടത്തുന്നത് ലൂക്കോസ് 4-ാം അധ്യായത്തിൻ്റെ 18-19 വാക്യങ്ങളിൽ പ്രിയമുള്ളവരെ നമുക്ക് വായിക്കുവാനായിട്ട് കഴിയുന്നുണ്ട്. എളിയവരോട് സദ്വർത്തമാനം അറിയിപ്പാൻ കർത്താവ് അവനെ അഭിഷേകം ചെയ്തിരിക്കുകൊണ്ട് അവൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്. ബദ്ധന്മാർക്ക് വിടുതൽ, കുരുടന്മാർക്ക് കാഴ്ച, പീഡിതർക്ക് സ്വാതന്ത്ര്യം. ഓ ഹല്ലേലൂയ! ദൈവത്തിൻ്റെ പ്രസാദ വർഷം. ഇത് പ്രഖ്യാപിക്കുവാൻ, ഇത് പ്രസംഗിക്കുവാൻ ആത്മാവിനെ നിയോഗിച്ചാക്കിയിരിക്കുന്നു എന്ന് പള്ളിയിൽ പരസ്യമായി നമ്മുടെ കർത്താവ് പ്രസ്താവിക്കുമ്പോൾ പള്ളിയിലുള്ളവരുടെ എല്ലാം കണ്ണ് അവനിൽ പതിയുവാനായിട്ടിടയായിത്തീർന്നു. ദൈവത്തിൻ്റെ സ്തോത്രം. അവിടെ തുടങ്ങി ക്രിസ്തുവിലുള്ള സ്വാതന്ത്ര്യത്തിൻ്റെ പ്രഖ്യാപനം എന്ന് പറയുന്നത്. പിന്നീടുള്ള 3.5 വർഷക്കാലം പാലസ്തീൻ്റെ പച്ച മണ്ണിലൂടെ നമ്മുടെ കർത്താവ്
കർത്താവ് നടന്ന് ശുശ്രൂഷ ചെയ്ത എല്ലാ മേഖലകളിലും എല്ലാ വഴിത്താരകളിലും എല്ലാ അവസരങ്ങളിലും അനേകർ ആ പ്രഖ്യാപനത്തിന്റെ ഫലം അനുഭവിച്ചറിയുവാനായിട്ടിടയായിത്തീർന്നു. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ മക്കള്, ക്രിസ്തുവിലുള്ള സ്വാതന്ത്ര്യത്തിന്റെ, ക്രിസ്തുവിലുള്ള വിടുതലിന്റെ ആ പ്രഖ്യാപനം എന്ന് പറയുന്നത് അത് വെറും വാക്കുകളായി മാത്രം അവശേഷിക്കുന്നതല്ല, നേരെ മറിച്ച് അത് നമ്മുടെ ജീവിതത്തിന്റെ സമസ്ത മേഖലകളും മേഖലകളിലും ഒരു വിടുതലായി വ്യാപരിക്കുവാൻ പര്യാപ്തമായ ഒരു പ്രഖ്യാപനമാകിയാൽ ഞാൻ എൻ്റെ കർത്താവിനെ സ്തുതിക്കുകയാണ്. ഹല്ലേലൂയ. നമ്മുടെ കർത്താവിന്റെ ശുശ്രൂഷയുടെ ആ അത്യുച്ച കൊടി ക്രൂശീകരണ സമയത്ത് എനിക്ക് മുന്നമേ സംസാരിച്ച കർത്താവിന്റെ ദാസൻ രണ്ട് ക്രൂശിലെ മൊഴികളാണല്ലോ എടുത്ത് പ്രസ്താവിച്ചത്. അതിൽ രണ്ടാമത്തെ മൊഴി എന്ന് പറയുന്നത് സകലോ നിവൃത്തിയായി എന്നുള്ള കർത്താവിന്റെ പ്രഖ്യാപനമായിരുന്നു. ടെറ്റലസ്റ്റായ് എന്ന് പറഞ്ഞാൽ പെയ്ഡ് ഇൻ ഫുൾ, പൂർണ്ണമായിട്ടും കൊടുത്തു തീർത്തു. സ്തോത്രം. എന്തു കൊടുത്തു തീർത്തു? നമ്മുടെ വീണ്ടെടുപ്പിന്റെ വില കൊടുത്തു തീർത്തു. നമ്മുടെ സ്വാതന്ത്ര്യത്തിന്റെ വില കാൽവറി ക്രൂശിൽ കൊടുത്തു തീർത്തു. ഇനി ബാക്കിയൊന്നും വെക്കാതെ എന്റെയും നിന്റെയും വിടുതലിനാവശ്യമായത്, എന്റെയും നിന്റെയും സ്വാതന്ത്ര്യത്തിനാവശ്യമായത് കർത്താവ് കാൽവറിയിൽ കൊടുത്തു തീർത്തതോർത്ത് ഇന്ന് രാത്രി കർത്താവിനെ സ്തുതിക്കുവാൻ കഴിയുന്ന എത്ര ദൈവമക്കൾ ഈ പന്തലിന്റെ കീഴിലുണ്ട്. It's paid in full. അത് പൂർണ്ണമായിട്ട് കൊടുത്തു തീർത്തു. That is the promulgation and proclamation of freedom in Christ. ക്രിസ്തുവിലുള്ള സ്വാതന്ത്ര്യത്തിന്റെ പ്രഖ്യാപനമാണത്. സ്തോത്രം. കഴിഞ്ഞ 20 നൂറ്റാണ്ടുകളിലധികമായി ആ പ്രഖ്യാപനത്തിന്റെ പിന്തുടർച്ച ലോകത്തിന്റെ 5 വൻകരകളിൽ നിയോഗിക്കപ്പെട്ട അഭിഷക്ത ഗണങ്ങൾ ദൈവത്തിന്റെ ജനം ഇന്നും നിർവഹിച്ചുകൊണ്ടിരിക്കുകയാണ്, ഇന്നും നിർവഹിച്ചുകൊണ്ടിരിക്കുകയാണ്. ലോകത്തോട് വിളിച്ചു പറയുവാൻ നമ്മുടെ പക്കൽ ഒരു സന്ദേശമുണ്ട്. അത് അതുല്യമായ സന്ദേശമാണ്, അത് പ്രവർത്തന നിരതമായ ഒരു സന്ദേശമാണ്. ഇന്നും ആ ജീവിതങ്ങളെ ചലിപ്പിക്കുന്ന, ഇന്നും ജീവിതങ്ങളെ ഉദ്ധരിക്കുന്ന ഒരു സന്ദേശത്തിന്റെ വാഹകരാകുവാൻ ദൈവം നമുക്ക് നൽകിയ മഹാഭാഗ്യത്തിനായി ഇന്ന് രാത്രി ഞാൻ എൻ്റെ കർത്താവിനെ സ്തുതിക്കുന്നു. ലോകത്തിന്റെ എല്ലാ കോണുകളിലും ഈ സന്ദേശം പ്രസംഗിക്കപ്പെടുകയാണ്, പ്രഖ്യാപിക്കപ്പെടുകയാണ്. ഫ്രീഡം ഇൻ ക്രൈസ്റ്റ്, ക്രിസ്തുവിലുള്ള സ്വാതന്ത്ര്യം. എന്നാൽ ഈ സന്ദേശത്തോടുള്ള ബന്ധത്തിൽ പ്രിയപ്പെട്ടവരെ, പലതരത്തിലുള്ള ആളുകളെ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ഇന്നും ഭാരത മണ്ണിൽ ലോകത്തിൻ്റെ വിവിധ കോണുകളിൽ കോടാനുകോടി ആളുകൾ ഈ വിടുതലിൻ്റെ സന്ദേശം, യേശു ക്രിസ്തുവിലൂടെയുള്ള സ്വാതന്ത്ര്യത്തിൻ്റെ സന്ദേശം കേൾക്കാതെ ഇരിക്കുന്നു എന്നുള്ള യാഥാർത്ഥ്യം തിരിച്ചറിയുന്ന ദൈവത്തിൻ്റെ മക്കൾക്ക് ഈ രാത്രി ഒരു ആത്മഭാരം ഉണ്ടാകണം. കർത്താവ് എന്നെ വിടുവിച്ചു, ഇനിയും എന്നെ വിടുവിക്കുമെന്ന് പറഞ്ഞ് സ്തോത്രം പറഞ്ഞിട്ട് ഇവിടെ നിന്ന് മടങ്ങിപ്പോകാനല്ല ഈ കൺവെൻഷൻ ടീം അഭിഷക്തരുടെ അന്തരംഗത്തിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നൽകിയത്. നേരെ മറിച്ച് ഈ കൺവെൻഷനിൽ വന്ന് സംബന്ധിക്കുന്ന ഓരോരുത്തരും ഒരു ആത്മീയ ഉത്തരവാദിത്വം ഏൽക്കണം. ഈ മഹാസന്ദേശം, ഈ വിടുതലിൻ്റെ സന്ദേശം, ഈ സ്വാതന്ത്ര്യത്തിൻ്റെ സന്ദേശം കേൾക്കാതെ എൻ്റെ സമീപത്തുള്ള വിദൂരത്തുള്ള ഓരോ ആളുകളുടെ അടുക്കലും എത്തിക്കുവാൻ ുള്ള ദൗത്യം എന്റേതാണെന്ന്, ഞങ്ങളുടേതാണെന്ന് ദൈവത്തിന്റെ സഭ ഒരുമിച്ച് വിളിച്ചു പറയുവാൻ ഇന്ന് രാത്രി ഇടയായി തീരട്ടെ. ഹല്ലേലൂയാ. ചർച്ച് ഓഫ് ഗോഡ് ദൈവസഭകളുടെ ഉത്തരവാദിത്വം വളരെ വലിയതാണ്. മറ്റു പല സഭകളെക്കാളും 100-ാമത്തെ കൺവെൻഷൻ ആഘോഷിക്കുവാൻ ദൈവം നമുക്ക് അവസരം തന്നെങ്കിൽ മറ്റുള്ളവരെക്കാൾ ഈ സന്ദേശം മറ്റുള്ളവരിൽ എത്തിക്കുവാനുള്ള ഉത്തരവാദിത്വം എനിക്കും നിങ്ങൾക്കും വിശേഷാൽ ദൈവസഭയ്ക്കും ഉണ്ടെന്നുള്ള യാഥാർത്ഥ്യം ഇന്ന് രാത്രി ഞാൻ വിളിച്ചു പറയുമ്പോൾ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. കടലുകൾ താണ്ടി ഒരു മനുഷ്യനെ 100 വർഷങ്ങൾക്ക് മുമ്പ് ത്യാഗപൂർവ്വം ഞങ്ങളുടെ നടുവിലേക്ക് കർത്താവേ നീ അയച്ചെങ്കിൽ ഈ കാലഘട്ടത്തിൽ ഈ തലമുറയിൽ സുവിശേഷത്തിന്റെ ദൂഹദുവാഹികളായി ഞങ്ങളെ എഴുന്നേൽപ്പിക്കണമേ, ഞങ്ങളുടെ തലമുറകളെ എഴുന്നേൽപ്പിക്കണമേ എന്ന് ഇന്ന് രാത്രി സമർപ്പണത്തോടെ പ്രാർത്ഥിക്കുവാൻ എത്ര മാതാപിതാക്കൾക്ക് കഴിയും?
പൂർവകാലങ്ങളിൽ കുഞ്ഞുങ്ങൾ ഉദരത്തിൽ ഉരുവാകുന്ന സമയത്ത് കരം വെച്ച് കർത്താവേ എന്റെ സന്തതിയെ നിനക്ക് വേണ്ടി തരുന്നു എന്ന് പ്രാർത്ഥിച്ച മാതാക്കൾ ഉണ്ടായിരുന്നു, പിതാക്കന്മാര് ഉണ്ടായിരുന്നു. അവരുടെ തലമുറകളെയാണ് ദൈവം ഈ രാജ്യത്തും ലോകമെമ്പാടും അത്ഭുത വിഷയങ്ങളാക്കി മാറ്റിയിട്ടുള്ളത്. ഇവിടെയുള്ള മാതാപിതാക്കളെ ഇന്ന് രാത്രി ഞാൻ ചലഞ്ച് ചെയ്യുകയാണ്, നിങ്ങളുടെ തലമുറകളെ കുറിച്ചുള്ള ഒരു വലിയ ആത്മീയ കാഴ്ചപ്പാട് ഇന്ന് രാത്രി ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളുടെ ഉള്ളത്തിൽ പകരുകയാണ്. ഹല്ലേലൂയ. സുവിശേഷകന്മാരുടെ ആവശ്യകത തീർന്നു പോയിട്ടില്ല, ദൈവത്തിന്റെ അഭിഷക്തന്മാരുടെ ആവശ്യകത ഈ രാജ്യത്ത് ഇനിയും വളരെ വലിയതാണ്. കർത്താവ്, എന്നിൽ നിന്ന് എന്റെ കുടുംബത്തിൽ നിന്ന് ഈ രാജ്യത്തെ കീഴ്മേൽ മറിക്കുന്ന ഒരഭിഷക്തനെ എഴുന്നേൽപ്പിക്കണമെന്ന് ഒരഭിഷക്തി എഴുന്നേൽപ്പിക്കണമെന്ന് ഇന്ന് രാത്രി എത്ര ദൈവദാസന്മാർ, എത്ര ദൈവമക്കൾ ഇവിടെ ഇരുന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുക. യേശുവിന്റെ നാമത്തിൽ ഒരു സുവിശേഷത്തിന്റെ ആത്മാവ്, ഒരാത്മഭാരത്തിന്റെ ആത്മാവ് ഇന്ന് രാത്രി പന്തലിൽ ചലിക്കുമാറാകട്ടെ. ത്രിപരതല ഘടക ജനധനാപമ ശന്തരാതലുയ. അറിയാത്ത ഒരു വലിയ വലിയ കൂട്ടം ജനം, അതുകൊണ്ട് തീർന്നില്ല, മറ്റൊരു കൂട്ടം ആളുകളുണ്ട്. യേശു ക്രിസ്തുവിങ്കിൽ ലഭ്യമാകുന്ന ആത്മീയ സ്വാതന്ത്ര്യത്തെ കുറിച്ച് അറിവുള്ളവരാണെങ്കിലും അനേക ആളുകൾ അതിൻ്റെ ആവശ്യകതയെ കുറിച്ച് ബോധ്യമില്ലാത്തവരായിട്ട് ഈ സ്വാതന്ത്ര്യത്തെ ജീവിതത്തിൽ ഏറ്റെടുക്കാത്തവരായിട്ട് നമ്മുടെ ചുറ്റുപാടുകളിൽ ഈ ദിവസങ്ങളിലുണ്ട്. പ്രിയപ്പെട്ടവരെ, അങ്ങനെയുള്ള പലരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്ന ദൈവമക്കൾ ഇതിനകത്തുണ്ട്. ഇന്ന് രാത്രി ചാരത്തോ ദൂരത്തോ ആയി എന്നെ കേൾക്കുന്ന ആരെങ്കിലും യേശു ക്രിസ്തുവിങ്കിലുള്ള സ്വാതന്ത്ര്യം, ആ സന്ദേശം മാറി മാറി നിങ്ങളുടെ അടുക്കലെത്തിയിട്ടും ഇതുവരെയും ആ സന്ദേശത്തിന് നിങ്ങളെ തന്നെ വിധേയപ്പെടുത്താതെ നിങ്ങളുടെ സ്വാതന്ത്ര്യത്തിനായി കാൽവറി വില കൊടുത്ത കർത്താവിന് വേണ്ടി നിങ്ങളുടെ ജീവിതത്തെ സമർപ്പിക്കാതെ ഇരിക്കുന്നുവെങ്കിൽ ഇന്ന് രാത്രി ഒരു സുവിശേഷകൻ എന്നുള്ള നിലയിൽ ആത്മാവിൽ ഞാൻ നിങ്ങളോട് പ്രബോധനം പറയുകയാണ്, ഇന്നാണ് രക്ഷാദിവസം, ഇന്നാണ് സുപ്രസാദകാലം, നിങ്ങളുടെ വിടുതലിനായിട്ടുള്ള സന്ദേശം ഇന്ന് രാത്രി നിങ്ങൾ ഏറ്റെടുക്കുവാനായിട്ടിടയായി തീരണം. Praise the Lord. Hallelujah. 38 വർഷമായി കുളക്കരയിൽ കിടന്ന ആ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവനെ വിടുതലിന് തടസ്സമായി പല കാര്യങ്ങളും അവന് പറയുവാനായിട്ടുണ്ട്. കാര്യമൊക്കെ ശരിയാണ്, ആ മനുഷ്യനെ പോലെ ന്യായവാദങ്ങൾ ഉന്നയിച്ചുകൊണ്ട് കർത്താവിന്റെ സന്നിധിയിൽ തന്നെ തന്നെ സമർപ്പിക്കുവാൻ മനസ്സില്ലാതെ ഇന്ന് രാത്രി എന്റെ വാക്കുകളെ കേൾക്കുന്ന ചില ജീവിതങ്ങൾ, നിങ്ങൾ ടെലിവിഷന് മുമ്പിലായിരിക്കും കേൾക്കുന്നത്, നിങ്ങളുടെ ലാപ്ടോപ്പിലായിരിക്കും നിങ്ങൾ കേൾക്കുന്നത്, നിങ്ങളുടെ മൊബൈലിലായിരിക്കും നിങ്ങൾ ഈ സന്ദേശം കേൾക്കുന്നത്, നിങ്ങളോടുള്ള ദൈവത്തിന്റെ ദൂതാണ്. ആ പക്ഷപാതക്കാരനോട് കർത്താവ് ചോദിച്ച ഒരു ചോദ്യമുണ്ട്, നിനക്ക് സൗഖ്യമാകുവാൻ മനസ്സുണ്ടോ? ഓ ഹല്ലേലൂയ. വിടുതൽ അനുഭവിപ്പാൻ നിനക്ക് മനസ്സുണ്ടോ? സ്വാതന്ത്ര്യം അനുഭവിപ്പാൻ നിനക്ക് മനസ്സുണ്ടോ? ഇന്ന് രാത്രിയും ന്യായമായ കാരണങ്ങൾ പലതും വിടുതലിന് തടസ്സമായി നിരത്തുവാൻ ഒരുപക്ഷേ നിന്റെ ജീവിതത്തിലുണ്ടെങ്കിലും ആത്മാവിൽ ഞാൻ വിളിച്ചു പറയുകയാണ്, നിനക്ക് സൗഖ്യമാകുവാൻ മനസ്സുണ്ടെങ്കിൽ, നിനക്ക് വിടുതൽ അനുഭവിപ്പാൻ മനസ്സുണ്ടെങ്കിൽ, നിനക്ക് ഉദ്ധാരണം പ്രാപിക്കുവാൻ മനസ്സുണ്ടെങ്കിൽ, നിനക്ക് സ്വാതന്ത്ര്യം ഏറ്റെടുക്കുവാൻ ഇന്ന് രാത്രി മനസ്സുണ്ടെങ്കിൽ, വിടുവിക്കുന്നവൻ ഈ രാത്രി നമ്മുടെ നടുവിലുണ്ട്, സൗഖ്യം ക്കുന്നവൻ ഇന്ന് രാത്രി നമ്മുടെ നടുവിലുണ്ട്, സ്വാതന്ത്ര്യം കൽപ്പിക്കുന്നവൻ നമ്മുടെ നടുവിലുണ്ട്. മാമച്ചൻ പാസ്റ്റർ പറഞ്ഞതുപോലെ ഈ പന്തലിന്റെ അങ്ങോളം ഇങ്ങോളം ഇന്ന് രാത്രി നിറയുന്ന ഒരു വലിയ ദൈവ സാന്നിധ്യം, വ്യാപരിക്കുന്ന ഒരു ദൈവശക്തി, മുഴങ്ങുന്ന ഒരു ദൈവത്തിന്റെ വചനം, നടകൊള്ളുന്ന ദൂതഗണങ്ങളുടെ സാന്നിധ്യം ഇന്ന് രാത്രി നമ്മെ ചലിപ്പിക്കുന്നതാണ്. Hallelujah. Promulgation of freedom in Christ. ആ സന്ദേശം നിലനിന്നു പോകുന്ന സന്ദേശമല്ല, കർത്താവിൻ്റെ വരവ് വരെ ഈ സന്ദേശം മുഴങ്ങിക്കൊണ്ടിരിക്കും. ഈ സന്ദേശത്തെ വായടപ്പിക്കാൻ, ഈ സന്ദേശത്തെ അവസാനിപ്പിക്കാൻ ഈ ലോകത്തിലെ ഏത് ശക്തികളോ അന്ധകാരത്തിൻ്റെ വ്യാപാരങ്ങളോ കിണഞ്ഞു പരിശ്രമിച്ചാലും റോമൻ സാമ്രാജ്യത്തിൻ്റെ ശക്തികൾക്ക് അതിന് കഴിഞ്ഞില്ലെങ്കിൽ ഇനി ഒരൊറ്റ ശക്തിക്കും അത് കഴിയുകയില്ലെന്ന് ഇന്ന് രാത്രി പരസ്യ പ്രഖ്യാപനം ദൈവസഭയിൽ നടത്തുവാൻ ദൈവസഭയ്ക്കിടയായി തീരട്ടെ. We will continue to declare, proclaim and promulgate freedom in our Lord Christ Jesus. Hallelujah.
ഹല്ലേലൂയ. രണ്ടാം സമയം വേഗത്തിലോടുന്നുകൊണ്ട് രണ്ടാമത്തെ മേഖലയിലേക്ക് ഞാൻ പ്രവേശിക്കും. രണ്ടാമത്തെ കാര്യം എനിക്ക് പറയുവാനായിട്ടുള്ളത് അപ്ലിക്കേഷൻ ഓഫ് ഫ്രീഡം ഇൻ ക്രൈസ്റ്റ്, ക്രിസ്തീയ ക്രിസ്തുവിനുള്ള നമ്മുടെ സ്വാതന്ത്ര്യത്തിൻ്റെ പ്രായോഗിക തലം എന്ന് പറഞ്ഞാൽ, ഗലാത്യലേഖനം 5:1 എത്ര പ്രാവശ്യം നമ്മൾ ഇവിടെ കേട്ടു, സ്വാതന്ത്ര്യത്തിനായി ക്രിസ്തു നമ്മെ സ്വതന്ത്രരാക്കി. അതിലെന്ത് ചെയ്യണമെന്നറിയാമോ? ഉറച്ചു നിൽക്കണം, ഉറച്ചു നിൽക്കണം. ഫ്രീഡം ഇൻ ക്രൈസ്റ്റ് ഈസ് എ പ്രിവിലേജ്. ഫ്രീഡം ഇൻ ക്രൈസ്റ്റ് ഈസ് എ പ്രിവിലേജ്. ക്രിസ്തുവിനുള്ള സ്വാതന്ത്ര്യം നമുക്ക് ലഭ്യമായ ഒരു വലിയ പദവിയാ, ഒരു വലിയ അനുഗ്രഹമാ. പക്ഷേ സ്റ്റാൻഡ് ഫോം ഇൻ ദ ഫ്രീഡം ഓഫ് ക്രൈസ്റ്റ് ഈസ് അവർ റെസ്പോൺസിബിലിറ്റി. നമ്മുടെ ഉത്തരവാദിത്വമാ ക്രിസ്തുവിനുള്ള സ്വാതന്ത്ര്യത്തിൽ നമ്മൾ നിലനിൽക്കുക എന്നുള്ളത്. സ്തോത്രം, ഹല്ലേലൂയാ. നിലനിൽക്കുവാൻ കഴിയാതെ അടുത്ത വാചകം പറയുന്നത് പോലെ അനേക പ്രിയപ്പെട്ടവരും അടിമനുഖത്തിൽ കുടുങ്ങിയവരായിട്ട് ഇന്ന് രാത്രി പന്തലിന്റെ നടുവിലും വിദൂരത്തിൽ എന്നെ കേൾക്കുന്നവരായിട്ടും ഉണ്ട്. ക്രിസ്തു സ്വാതന്ത്ര്യം കൽപ്പിച്ചു, വിശ്വാസത്താൽ നമ്മളത് പ്രാപിച്ചു. പക്ഷെ അതിൽ നിലനിൽക്കാൻ കഴിയാതെ പലതരത്തിലുള്ള നുഖങ്ങൾ ഇന്ന് രാത്രി തോളിൽ ചുമക്കുന്ന ചിലരെ കണ്ടുകൊണ്ടാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി സംസാരിക്കുന്നത്. വീണ്ടും അടിമനുഖത്തിൽ കുടുങ്ങിപ്പോകരുതെന്ന് തിരുവെഴുത്തിലൂടെ മുന്നറിയിപ്പ് ലഭിച്ചാലും മുന്നറിയിപ്പിനെ അവഗണിച്ചുകൊണ്ട് അറിഞ്ഞോ അറിയാതെയോ അടിമനുഖത്തിൽ കുടുങ്ങിപ്പോയ ചിലതിനോട് ഇന്ന് രാത്രി വളരെ ഹൃദ്യമായി വ്യക്തമായി ദൈവത്തിൻ്റെ ആത്മാവ് സംസാരിക്കുക. കാരണം ആ അടിമതുകവും ചുമന്നുകൊണ്ട് മുന്നോട്ട് ജീവിക്കുവാനുള്ളവനല്ല, ഉള്ളവളല്ല നീ. നിനക്കും ഒരു സ്വാതന്ത്ര്യം ഇന്ന് രാത്രി സ്വർഗം കൽപ്പിക്കും. പ്രൈസ് ദി ലോർഡ്. 2 പത്രോസിന്റെ ലേഖനം 2:19 മുതലുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ നമുക്കിങ്ങനെ വായിക്കുവാനായിട്ട് കഴിയുന്ന ഒരു കൂട്ടം ആളുകളെ കുറിച്ച് മുന്നമേ തുടങ്ങി പറഞ്ഞു വരുമ്പോൾ ഇങ്ങനെയാണ് നമുക്ക് അവിടെ വായിക്കുവാൻ കഴിയുന്നത്. നാശത്തിന് അടിമകളായിരിക്കെ അവരെന്തോ ചെയ്യുന്നവരാണെന്ന് അറിയാമോ? മറ്റുള്ളവർക്ക് സ്വാതന്ത്ര്യം വാഗ്ദാനം ചെയ്യുന്നവരാ. സ്തോത്ര എന്ന് പറഞ്ഞാൽ അവരടിമകളാണ്, മറ്റുള്ളവർക്ക് സ്വാതന്ത്ര്യം വാഗ്ദാനം ചെയ്യുക എന്ന് പറഞ്ഞാൽ തൊപ്പി വെച്ചോണ്ട് കഷണ്ടിക്കുള്ള മരുന്ന് വിറ്റ മനുഷ്യനെ പോലെ തൊപ്പി മാറ്റിയപ്പോൾ തൻ്റെ വൈകൃതം വെളിപ്പെട്ടതുപോലെ ഇന്ന് പല സ്ഥലങ്ങളിലും കൺവെൻഷൻ സ്പോൺസർ ചെയ്യാനോ കൺവെൻഷൻ സ്വയമായി ഏറ്റെടുക്കാനോ കൺവെൻഷന് പ്രസംഗിക്കാനോ എന്ന് വേണ്ട പല പരിപാടികൾക്കും മുന്നിൽ നിൽക്കുന്ന പല ആളുകളും, പ്രിയമുള്ളവരെ ക്ഷമിക്കണം ഞാൻ അങ്ങനെ പറയുന്നതിൽ, നാശത്തിന് അടിമകളായിരിക്കെ മറ്റുള്ളവർക്ക് സ്വാതന്ത്ര്യം വാഗ്ദത്തം ചെയ്യുന്നവരാ. ശ്രോത്ര അങ്ങനെയാകുവാനായിട്ട് പാടില്ല. പ്രാർത്ഥിച്ച ദൈവത്തിൻ്റെ ദാസൻ അടുത്ത വാചകം ഉദ്ധരിച്ചല്ലോ, ഞാൻ എന്തിനോട് നാം എന്തിനോട് തോൽക്കുന്നുവോ അതിന് നാം അടിമപ്പെട്ടിരിക്കുന്നു. ശ്രോത്ര ക്രിസ്തു നമ്മളെ സ്വാതന്ത്ര്യത്തിലേക്ക് കൊണ്ടുവന്നു, ആ സ്വാതന്ത്ര്യം നമ്മൾ ഒരിക്കൽ അവകാശമാക്കി. എന്നാൽ ഇന്ന് രാത്രി ദൈവോദനം നമ്മളോട് പറയുന്നത് നാം എന്തിനോടെങ്കിലും തോൽക്കുന്നെങ്കിൽ, തോറ്റിട്ടുണ്ടെങ്കിൽ, ഇന്നും തോൽവി രുചിച്ചുകൊണ്ടിരിക്കുന്നെങ്കിൽ നമ്മൾ അതിന് അടിമപ്പെട്ടിരിക്കുന്നു, അടിമപ്പെട്ടിരിക്കുന്നു. ഇന്ന് രാത്രി അതിൽ നിന്നൊരു സ്വാതന്ത്ര്യം ദൈവം നമുക്ക് കൽപ്പിച്ചു നൽകുവാനായിട്ട് ആഗ്രഹിക്കുന്നു. കർത്താവും രക്ഷിതാവുമായ യേശു ക്രിസ്തുവിൻ്റെ പരിജ്ഞാനത്താൽ ലോകത്തിൻ്റെ മാലിന്യം വിട്ടോടിയവർ വീണ്ടും അതിൽ കുടുങ്ങി. ഹല്ലേലൂയ. വീണ്ടും അതിൽ കുടുങ്ങി. ഇന്ന് രാത്രി കേൾക്കണം, ഒരു കാലത്ത് വിട്ടോടിയ പാപത്തിൻ്റെ മോഹത്തിൻ്റെ ലോകത്തിൻ്റെ കുടുക്കുകളിൽ പിന്നെയും കുടുങ്ങിയ ആരെങ്കിലും ഇന്ന് രാത്രി എന്നെ കേൾക്കുന്നെങ്കിൽ, പ്രിയപ്പെട്ടവരെ, ഇന്ന് രാത്രി നമുക്കൊരു സ്വാതന്ത്ര്യം നാം പ്രാപിച്ചെടുക്കേണ്ട രാത്രിയാണ്. വീണ്ടും കുടുങ്ങിപ്പോയ മേഖലകളെക്കുറിച്ച് ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് നമുക്ക് വെളിപ്പെടുത്തി നൽകുകയാണ്. ഹല്ലേലൂയ. എബ്രായ ലേഖനക്കാരൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ഒരിക്കൽ സ്വർഗീയദാനം ആസ്വദിക്കുകയും പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുകയും ദൈവത്തിൻ്റെ വചനവും വരുവാനുള്ള രാജ്യത്തിൻ്റെ ശക്തിയും അനുഭവിച്ചറിഞ്ഞവർ പിന്മാറിപ്പോയാൽ അവരെ പിന്നെയും മാനസാന്തരത്തിലേക്ക് നടത്തുവാൻ കഴിയുന്നതല്ല. പലപ്പോഴും പെയ്ത മഴ കുടിച്ചിട്ട് ഭൂമി സസ്യാദികളെ വിളയിക്കേണ്ടതിന് പകരം മുള്ളും പറക്കാരയും മുളപ്പിച്ചാൽ അത് തീക്കായിട്ട് മാറ്റിവെച്ചിരിക്കുന്നു എന്നാണ് ദൈവത്തിൻ്റെ തിരുവെഴുത്ത് നമ്മോട് പറയുന്നത്. വിശദീകരിക്കുവാൻ എനിക്ക് കഴിയുന്നില്ല എങ്കിലും ഇന്ന് രാത്രി ദൈവജനത്തോടാണ് ഞാൻ സംസാരിക്കുന്നത്, ദൈവസഭയോടാണ് ഞാൻ സംസാരിക്കുന്നത്. പലപ്പോഴും പെയ്ത മഴ ഒരുപാട് കുടിച്ച ഒരു സമൂഹമാണ് നമ്മൾ. എന്നാൽ എത്രത്തോളം ദൈവം ആഗ്രഹിക്കുന്ന ഫലം പുറപ്പെടുവിക്കുവാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടെന്നുള്ളത് ഇന്ന് രാത്രി ആത്മപരിശോധനയ്ക്ക് വിധേയമാക്കേണ്ട വിഷയമാണ്. Praise the Lord. Hallelujah.
അതുകൊണ്ട് ഒരിക്കൽ നാം പ്രാപിച്ച ആത്മീയ സ്വാതന്ത്ര്യം, നാം ഏറ്റെടുത്ത ആത്മീയമായ വിടുതൽ, അതിൽ നിലനിൽക്കുവാനുള്ള വലിയ ഉത്തരവാദിത്വം പ്രിയപ്പെട്ടവരെ നമുക്ക് എല്ലാവർക്കും ദൈവം ഭരമേൽപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഈ രാത്രി എന്നെ കേൾക്കുന്ന ആരെങ്കിലും, എന്നെ കേൾക്കുന്ന ആരെങ്കിലും ഏതിലെങ്കിലും തോറ്റവരായിട്ട്, വിട്ടുപോകുന്ന ഏതിലെങ്കിലും കുടുങ്ങിപ്പോയവരായിട്ട് എന്റെ വാക്കുകളെ കേൾക്കുന്നെങ്കിൽ ഇന്ന് രാത്രി ഇന്ന് രാത്രി ദൈവാത്മാവ് പറയുകയാണ്, നിങ്ങൾക്ക് വിടുതൽ ആവശ്യമായ വിഷയം, നിങ്ങൾക്ക് സ്വാതന്ത്ര്യം ആവശ്യമായ വിഷയം, നിങ്ങൾ കുടുങ്ങിപ്പോയ വിഷയം, നിങ്ങളെ തോൽപ്പിച്ചു കളയുന്ന വിഷയം, നിങ്ങളെ പരാജയപ്പെടുത്തുന്ന വിഷയം, നിങ്ങൾ തലകുനിക്കുന്ന വിഷയം, പലപ്പോഴും നിങ്ങൾക്ക് രക്ഷപ്പെടുവാൻ ആഗ്രഹമുണ്ടായിട്ടും കഴിയാതെ പോകുന്ന വിഷയം ഇന്ന് രാത്രി നിങ്ങൾക്ക് ഇന്ന് രാത്രി തിരിച്ചറിയുവാൻ കഴിയുമോ? ഹല്ലേലൂയാ. തിരിച്ചറിയുവാൻ കഴിയുമെങ്കിൽ അടുത്ത ശബ്ദം എനിക്ക് നിങ്ങളോട് പറയുവാനുള്ളത്, എംബ്രേസ് യുവർ ഫ്രീഡം. പ്രൈമറിലി യു അക്നോളജ് യുവർ പ്രിസൺ ഓർ യുവർ ബോണ്ടേജ്, ദെൻ യു ക്യാൻ എംബ്രേസ് യുവർ ഫ്രീഡം ഇൻ ദ നെയിം ഓഫ് ജീസസ്. യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി പ്രിയമുള്ളവരെ, അഴിയാത്ത ഒരൊറ്റ കെട്ടുകളുമില്ല, മുറിയാത്ത ഒരൊറ്റ ബന്ധനങ്ങളുമില്ല, മാറിപ്പോകാത്ത ഒരൊറ്റ പരാജയങ്ങളുമില്ല. ഇന്ന് രാത്രി തിരിച്ചറിയുന്ന എത്ര ദൈവമക്കളുണ്ട്! പലപ്പോഴും ആഗ്രഹിച്ചിട്ടും ഒരു ഉദ്ധാരണം പ്രാപിക്കുവാൻ കഴിയാതെ, ഒരു വിടുതൽ പ്രാപിക്കുവാൻ കഴിയാതെ, ഒരു മുന്നേറ്റം നടത്തുവാൻ കഴിയാതെ, ഒരു സ്വാതന്ത്ര്യം അനുഭവിക്കുവാൻ കഴിയാതെ, ഓ ഹല്ലേലൂയ, ആത്മാവിൽ ബന്ധിക്കപ്പെട്ടവരായി, ശരീരത്തിൽ ബന്ധിക്കപ്പെട്ടവരായി, മനസ്സിൽ ബന്ധിക്കപ്പെട്ടവരായി ഈ രാത്രി എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ പൈതലെ, acknowledge your bondage and embrace your freedom in the name of Jesus. പരിശുദ്ധാത്മാവിന്റെ ശക്തിയിൽ ഇന്ന് രാത്രി നമ്മുടെ നടുവിൽ ഒന്ന് വ്യാപരിക്കട്ടെ. ഓരോരുത്തരുടെ മേലും നിഴലിടുന്ന ആത്മസാന്നിധ്യം ഇന്ന് രാത്രി ഞാൻ കണ്ടുകൊണ്ടാണ് നിങ്ങളോട് സംസാരിക്കുന്നത്. ഹല്ലേലൂയ. ചിലരുടെ മുഖച്ഛായ മാറ്റുന്ന, ചിലരുടെ ഗമനത്തിന്റെ ഗതി മാറ്റുന്ന ദൈവപ്രവൃത്തി ഈ രാത്രി ഇവിടെ വെളിപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. യു വിൽ നെവർ ബി ദ സെയിം അഗൈൻ. ഒരിക്കൽ കൂടെ ഞാൻ വിളിച്ചു പറയുകയാണ്, അക്നോളജ് യുവർ പ്രിസൺ യുവർ ബോണ്ടേജ്. നിന്റെ ബന്ധനം എവിടെയാണ്? നിന്റെ പരാജയം എവിടെയാണ്? നിന്റെ തകർച്ച എവിടെയാണ്? നീ എവിടെയാണ് കുടുങ്ങിക്കിടക്കുന്നത്? എവിടെയാണ് നിന്നെ മുറുകെ പറ്റുന്ന പാപം പിടികൂടിയിരിക്കുന്നത്? ഈ രാത്രി തിരിച്ചറിഞ്ഞ് ആത്മാവിൽ അധരം തുറഞ്ഞ് ദൈവത്തോട് സംസാരിച്ച് വ്യക്തിമായ പോലെ, ദാവീദ് പുത്ര എന്നോട് കരുണ തോന്നണമെന്ന് ഈ രാത്രി നിലവിളിക്കുന്നവരുടെ അരികിലണയുന്ന കർത്തൃ സാന്നിധ്യം ആത്മാവിൽ കണ്ടുകൊണ്ടാണ് ഈ രാത്രി ഞാൻ സംസാരിക്കുന്നത്. ശത്രു വച്ചിരിക്കുന്ന ഒരു നുഖവും ഇനി നമ്മൾ അവശേഷിക്കുവാൻ പാടില്ല. ഓ ഹല്ലേലൂയ. അഭിഷേകത്തിന്റെ ശക്തി നുഖത്തെ തകർക്കുന്നതാണെന്ന് തിരുവെഴുത്ത് പറയുന്നുവെങ്കിൽ ഈ രാത്രി ഞാൻ വിശ്വസിക്കുന്നു, അഭിഷേകത്തിന്റെ പകർച്ച സകല നുഖങ്ങളെയും ഇന്ന് രാത്രി തകർത്തുകൊണ്ട് ഒരു വലിയ സ്വാതന്ത്ര്യത്തിലേക്ക്, ഒരു വലിയ ഉദ്ധാരണത്തിലേക്ക്, ഒരു വലിയ മുന്നേറ്റത്തിലേക്ക് ദൈവം തന്റെ ജനത്തെ, തന്റെ സഭയെ ഇന്ന് രാത്രി നയിക്കുകയാണ്. ഓ ജീസസ്, പ്രൊക്ലമേഷൻ ഓഫ് ഫ്രീഡം ഇൻ ക്രൈസ്റ്റ്, അപ്ലിക്കേഷൻ ഓഫ് ഫ്രീഡം ഇൻ ക്രൈസ്റ്റ്. And finally, culmination or consummation of freedom in Christ. ക്രിസ്തുവിലുള്ള നമ്മുടെ സ്വാതന്ത്ര്യത്തിൻ്റെ ഒരു പൂർത്തീകരണമുണ്ട്. അതിനെക്കുറിച്ച് 5 മിനിറ്റിനുള്ളിൽ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം, അതോടെ സമയം തീരും. ശ്രദ്ധിക്കുക ദൈവമക്കളെ, കൺസ്യൂമേഷൻ ഓർ കംപ്ലീഷൻ ഓഫ് ആ ഫ്രീഡം ഇൻ ക്രൈസ്റ്റ്. വേദശാസ്ത്ര ഭാഷയിൽ പറഞ്ഞാൽ ഈ സ്വാതന്ത്ര്യത്തെ മൂന്ന് വാക്കുകളിലാണ് ക്രോഡീകരിച്ചിട്ടുള്ളത്. നമുക്ക് വളരെ പരിചയമുള്ള മൂന്ന് വാക്കുകൾ, ജസ്റ്റിഫിക്കേഷൻ, സാങ്ക്ടിഫിക്കേഷൻ ആൻഡ് ഗ്ലോറിഫിക്കേഷൻ. നീതീകരണം, വിശുദ്ധീകരണം, തേജസ്കരണം. നീതീകരണത്തെക്കുറിച്ച് വേദശാസ്ത്രികൾ പറയുന്നത്, ജസ്റ്റിഫിക്കേഷൻ ഫ്രീ അസ് ഫ്രം ദ ബോണ്ടേജ്
or penalty of sin, freedom from the penalty of sin. പാപത്തിന്റെ ശിക്ഷയിൽ നിന്ന് നീതീകരണം നമുക്ക് സ്വാതന്ത്ര്യം നൽകിയ ഹല്ലേലൂയ. പാപത്തിന്റെ ശമ്പളമായ മരണത്തിന് കീഴടങ്ങുവാൻ വിധിക്കപ്പെട്ടവരായിരുന്നു നമ്മൾ. പക്ഷേ കാൽവറിയിലെ സ്വാതന്ത്ര്യ പ്രഖ്യാപന നിമിത്തവും അതിൽ നാം വിളിച്ചു പറഞ്ഞ വിശ്വാസ നിമിത്തവും പാപത്തിനുള്ള ശിക്ഷ എന്നെ ഒഴിഞ്ഞുപോയി. ഹല്ലേലൂയ, പാപത്തിനുള്ള ശിക്ഷ എന്നെ ഒഴിഞ്ഞുപോയി. ഓ ഹല്ലേലൂയാ, ഐ ആം ഫ്രീഡ് ഫ്രം ദ പെനാലിറ്റി ഓഫ് സിൻ. അതുകൊണ്ട് തീർന്നില്ല. രണ്ടാമത്തെ തലമെന്ന് പറയുന്നത് ത്രൂ സാങ്ക്ടിഫിക്കേഷൻ, വിശുദ്ധീകരണത്തിലൂടെ സംഭവിക്കുന്നതെന്നറിയാമോ? വി ആർ ഫ്രീഡ് ഫ്രം ദി പവർ ഓഫ് സിൻ, പാപത്തിന്റെ ശക്തിയിൽ നിന്ന് നാം ഓരോ ദിവസവും രക്ഷപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്, സ്വാതന്ത്ര്യം പ്രാപിച്ചുകൊണ്ടിരിക്കുക. ഇവിടെ ജീവിക്കുന്ന കാലത്തോളം, ഈ ജഡത്തിൽ ജീവിക്കുന്ന കാലത്തോളം നമ്മൾ സ്വാതന്ത്ര്യം അനുഭവിക്കുന്നവരാണെങ്കിലും പ്രിയമുള്ളവരെ, നമ്മളൊരു പോരാട്ടത്തിലാണ്. പോരാട്ടം അവസാനിച്ചിട്ടില്ല. നമ്മളൊരു പോരാട്ടത്തിലാണ്. ആ പോരാട്ടത്തിൽ, ആ പോർക്കളത്തിൽ നമ്മൾ പരാജിതരല്ല. ഇന്ന് രാത്രി നമ്മൾ ജയാളികളാണ്. പരാജിതരല്ല നമ്മൾ ജയാളികളെ എത്ര പേർക്ക് പറയുവാൻ കഴിയൂ? ഓ ഹല്ലേലൂയ. അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞത്, ക്രിസ്തുവിൽ ഞങ്ങളെ എല്ലായ്പ്പോഴും ജയോത്സവമായി നടത്തുന്ന. ഇന്ന് രാത്രി അധരം തുറന്ന് പറ, എൻ്റെ കർത്താവ് എന്നെ ജയത്തോടെയാ നടത്തുന്നത്. ജയത്തിൻ്റെ ഉത്സവമാണ് ഈ കൺവെൻഷൻ എന്ന് പറയുന്നത്, ഒരു ജയത്തിൻ്റെ ഉത്സവ ഘോഷമാണ്. ഓ ഹല്ലേലൂയ. We are freed from the power of sin through the process of sanctification. എന്നാൽ മൂന്നാമത്തെ ഒരു തലമുണ്ട്, ഗ്ലോറിഫിക്കേഷൻ അല്ലെങ്കിൽ മഹത്വീകരണം. അതിൽ സംഭവിക്കുന്നതെന്നറിയാമോ? വി ആർ ഫ്രീഡ് ഫ്രം ദി പ്രസൻസ് ഓഫ് സിൻ, പാപത്തിന്റെ സാന്നിധ്യത്തിൽ നിന്ന് തന്നെ നാം സ്വാതന്ത്ര്യം പ്രാപിക്കുകയാണ്, നാം വിടുതൽ അനുഭവിക്കുകയാണ്. പാപത്തിന്റെ ശിക്ഷയിൽ നിന്ന്, പാപത്തിന്റെ ശക്തിയിൽ നിന്ന് വിടുതൽ പ്രാപിച്ചു മുന്നേറുന്ന ദൈവത്തിന്റെ പൈതലെ, എനിക്ക് നിങ്ങൾക്കും വേണ്ടി അവശേഷിക്കുന്ന പ്രത്യാശയുടെ മുൻതലം എന്താണെന്നറിയാമോ? നാം പാപത്തിന്റെ സാന്നിധ്യത്തിൽ നിന്ന് തന്നെ സ്വാതന്ത്ര്യം പ്രാപിക്കുവാനായിട്ടിടയായിത്തീരും. റോമാലേഖനം 8-ാം അധ്യായത്തിൽ വരുമ്പോൾ നമുക്കതിൻ്റെ 19 മുതലുള്ള വാക്യങ്ങളിൽ കാണുവാൻ കഴിയുന്ന മൂന്ന് തരത്തിലുള്ള ഞരക്കങ്ങളെക്കുറിച്ച് കാണുവാൻ കഴിയുന്നുണ്ട്. മൂന്ന് തരത്തിലുള്ള ഞരക്കങ്ങൾ. അതിലൊന്നാമത്തെ ഞരക്കമെന്ന് പറയുന്നത് സൃഷ്ടി. സൃഷ്ടി ഞരങ്ങിക്കൊണ്ട് ഈറ്റുനോവോടുകൂടെ ഇരിക്കുന്നു എന്നാണ് നമുക്ക് വായിക്കുവാൻ കഴിയുന്നത്. വായിച്ചോ, വായിക്കാൻ തുടങ്ങി. സൃഷ്ടി ദ്രവത്വത്തിന്റെ ദാസ്യത്വത്തിൽ നിന്നുള്ള വിടുതലും ദൈവമക്കളുടെ തേജസ്സാകുന്ന സ്വാതന്ത്ര്യവും. സത്യ രണ്ട് പദങ്ങളുണ്ട്, സൃഷ്ടി ദ്രവത്വത്തിന്റെ ദാസ്യത്വത്തിൽ നിന്നുള്ള വിടുതൽ, ദൈവമക്കളുടെ തേജസ്സിന്റെ സ്വാതന്ത്ര്യം. ഈ രണ്ട് കാര്യങ്ങളെ ഈ പ്രപഞ്ചം നോക്കിക്കൊണ്ടിരിക്കുക. ഇന്ന് രാത്രി ഇവിടെ ഇരിക്കുന്ന എത്ര ദൈവമക്കൾക്ക് വീണ്ടെടുപ്പിന്റെ പ്രത്യാശയുണ്ടെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. കർത്താവിന്റെ വരവിന്റെ പ്രത്യാശ എത്ര പേരുടെ അകത്തുണ്ടെന്ന് അറിഞ്ഞുകൂടാ. പക്ഷേ ഈ പ്രപഞ്ചം കൊതിക്കുക, ഈ പ്രപഞ്ചം ഞരങ്ങുകയാ, ഈ പ്രപഞ്ചം കരയുകയാ. രണ്ട് കാര്യമാണ് അതിന്റെ പ്രതീക്ഷ. ഒന്ന്, ദ്രവത്വത്തിന്റെ ദാസ്യത്വത്തിൽ നിന്ന് ഈ പ്രപഞ്ചത്തിനൊരു മോചനം ഉണ്ടാകണം. ഈ പ്രപഞ്ചത്തിനൊരു കാര്യം അറിയാം, ആദാമ്യ വീഴ്ച നിമിത്തം സംഭവിച്ച ആ ദാസ്യത്വത്തിൽ നിന്നുള്ള വിടുതൽ പ്രപഞ്ചത്തിനുണ്ടാകുന്നത് എപ്പോഴാണെന്നറിയാമോ? ദൈവ മക്കളുടെ തേജസ്സാകുന്ന സ്വാതന്ത്ര്യം സംഭവിക്കുമ്പോൾ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. അതിനുവേണ്ടി പ്രപഞ്ചം ഞരങ്ങിക്കൊണ്ടിരിക്കുക, പ്രപഞ്ചം ഞരങ്ങിക്കൊണ്ടിരിക്കുക. രണ്ടാമത്തെ ഞരക്കം 36-ാം വാക്യത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ടല്ലോ. ദൈവത്തിന്റെ ആത്മാവ് എന്ത് ചെയ്തുകൊണ്ടിരിക്കുക? ഉച്ചരിച്ചുകൂടാത്ത ഞരക്കങ്ങളാൽ പക്ഷപാതം ചെയ്തുകൊണ്ട് എനിക്കും നിങ്ങൾക്കും വേണ്ടി ഇടിവിൽ നിന്നുകൊണ്ട് നമ്മെ നിത്യതയ്ക്കായി ഒരുക്കിക്കൊണ്ടിരിക്കുക, നമ്മെ തേജസ്കരണത്തിനായി ഒരുക്കിക്കൊണ്ടിരിക്കുക. ഓ, നമ്മൾ അറിയാത്ത സമയത്തും ദൈവത്തിന്റെ ആത്മാവ് പരിവർത്തിച്ച് തേജസ്കരണത്തിനായി നമ്മെ ഒരുക്കിക്കൊണ്ടിരിക്കുക, ഒരുക്കിക്കൊണ്ടിരിക്കുക. ഈ രാത്രിയും ആ പ്രക്രിയ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഓർത്ത് ഞാൻ എന്റെ കർത്താവിനെ സ്തുതിക്കുന്നു. എന്നാൽ 23-ാമത്തെ വാക്യം വായിക്കുമ്പോൾ ഒരു പ്രത്യേക കാര്യമുണ്ടെന്ന് പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുന്നു. പ്രിയമുള്ളവരെ, ആ ഭാഗം നമുക്ക് സുപരിചിതമാണ്. ഇങ്ങനെയാണ് ധന്യനായ പൗലോസ് ലീഹ റോമയിലുള്ള ദൈവമക്കളോട് പറയുന്നത്, അങ്ങനെ ആത്മാവെന്ന ദാനം ലഭിച്ചിരിക്കുന്ന നമ്മൾ നമ്മുടെ ശരീരത്തിന്റെ വീണ്ടെടുപ്പായ
പുത്രത്വത്തിന് കാത്തുകൊണ്ട് ഉള്ളിൽ ഞരങ്ങുന്നു, ഉള്ളിൽ ഞരങ്ങുന്നു, ഉള്ളിൽ ഞരങ്ങുന്നു. സൃഷ്ടി ഒരു ഭാഗത്ത് ഞരങ്ങുകയാണ്. ദൈവത്തിന്റെ ആത്മാവ് ഞരക്കങ്ങളാൽ പക്ഷവാദം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ വീണ്ടെടുപ്പ് പ്രാപിച്ച ഒരു ദൈവത്തിന്റെ പൈതലിന്റെ അകത്തൊരു ഞരക്കമുണ്ട്. ഇന്ന് രാത്രി ആ ഞരക്കമുള്ള എത്ര ദൈവമക്കളുണ്ട്! ഓ ഹല്ലേലൂയ! ഈ കൂടാരത്തിൽ ഇരിക്കുന്ന കാലത്തോളം ഞങ്ങൾ ഞരങ്ങിക്കൊണ്ടിരിക്കുന്നുവെന്ന് പൗലോസ് പറയുന്നത് പോലെ നമ്മുടെ ശരീരത്തിൽ നാം ജീവിക്കുന്ന കാലം മുഴുവൻ നമുക്കൊരു ഞരക്കമുണ്ട്. എന്തിനാണെന്നറിയാമോ? ഓ ഹല്ലേലൂയ! നമ്മുടെ ജീവനാകുന്ന ക്രിസ്തു വെളിപ്പെടുമ്പോ, ഒന്നുകൂടെ ഞാൻ പറയുകയാ, നമ്മുടെ ജീവനാകുന്ന ക്രിസ്തു വെളിപ്പെടുമ്പോ എത്ര പേർക്ക് അതിരത്തിൽ നിന്ന് ആ വാക്കുകൾ വിളിച്ചു പറയുവാൻ ഇന്ന് രാത്രി കഴിയും? നമ്മുടെ ജീവനാകുന്ന ക്രിസ്തു വെളിപ്പെടുമ്പോ നാമം അവനോടുകൂടെ തേജസ്സിൽ വെളിപ്പെടും, നാമം അവനോടുകൂടെ തേജസ്സിൽ വെളിപ്പെടും, നാമം അവനോടുകൂടെ തേജസ്സിൽ വെളിപ്പെടും. എത്ര പേര് ഇന്ന് രാത്രി പറയും, ഞാനും അവനോടുകൂടെ തേജസ്സിൽ വെളിപ്പെടും, എന്റെ സ്വാതന്ത്ര്യം അന്ന് ഞാൻ പൂർത്തീകരിക്കും, പ്രാക്കളെ പോലെ ഞങ്ങൾ പറന്നുയരും, കോടാനുകോടി ഗോളകങ്ങളെ തട്ടിക്കൊണ്ട് ഞങ്ങളുടെ നിത്യഭവനത്തിലേക്ക്, ഞങ്ങളുടെ ശാശ്വത ഭവനത്തിലേക്ക് ഞങ്ങൾ പറന്നുയരുമെന്ന് പ്രത്യാശയുള്ള വിശുദ്ധഗണം അടങ്ങിയിരിക്കാതെ, മൗനമായിരിക്കാതെ, അതരം തുറന്ന ആത്മനിറവൻ ശക്തിയോടെ ഇന്ന് രാത്രി ദൈവത്തിന് മഹത്വം കൊടുക്കാം. നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാകുന്നു. അവിടെ നിന്ന് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു രക്ഷിതാവായി വരുമെന്ന് നാം കാത്തിരിക്കുന്നു. സകലവും തനിക്ക് കീഴ്പ്പെടുത്തുവാൻ കഴിയുന്ന തന്റെ വ്യാപാര ശക്തി കൊണ്ട് നമ്മുടെ താഴ്ചയുള്ള ശരീരങ്ങളെ അവന്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമായി അവൻ രൂപാന്തരപ്പെടുത്തു. Promulgation of the freedom in Christ. ക്രിസ്തുവിലുള്ള സ്വാതന്ത്ര്യത്തിന്റെ പ്രഖ്യാപനം. Application of the freedom in Christ. ക്രിസ്തുവിലുള്ള സ്വാതന്ത്ര്യത്തിന്റെ പ്രായോഗിക തലം. Consummation or culmination of our freedom in Christ. ക്രിസ്തുവിലുള്ള സ്വാതന്ത്ര്യത്തിന്റെ പൂർത്തീകരണം. അത് കാഹളം ധ്വനിക്കുമ്പോൾ നമ്മൾ അനുഭവിക്കും. ആ ദിനത്തെ പ്രത്യാശയോടെ കണ്ടുകൊണ്ട് ഒരിക്കൽ കൂടെ കരങ്ങൾ ഉയർത്തി കർത്താവിനെ സ്തുതിക്കാം. Hallelujah. ഈ വചനങ്ങളാൽ കർത്താവ് നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. Praise the Lord. Hallelujah. Hallelujah. കർത്താവിൻ്റെ ദാസനിലൂടെ നമുക്ക് തന്ന നല്ല പവർഫുൾ മെസ്സേജിനായി ഒരിക്കൽ കൂടെ കരമുയർത്തി ദൈവത്തിന് മഹത്വം കൊടുക്കാം. പ്രിയരെ, കർത്താവിൻ്റെ ദാസൻ നമ്മളെ ഓർപ്പിച്ചതുപോലെ ഹല്ലേലൂയ, നമ്മുടെ തേജസ്സാകുന്ന സ്വാതന്ത്ര്യം നമ്മൾ പ്രാപിക്കാൻ പോവുകയാണ്. കർത്താവിന് സ്തോത്രം. അതിനായി ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ ഒരുക്കട്ടെ. കർത്താവിന് സ്തോത്രം. തുടർന്ന് നടക്കുന്ന ആശുശ്രൂഷ അനുഗ്രഹത്തിനായി കർത്താവിൻ്റെ വിലപ്പെട്ട ദാസൻ പാസ്റ്റർ സി എം വത്സലദാസ് സൗത്ത് സോണിൻ്റെ ജോയിൻറ്റ് ഡയറക്ടറായി പ്രവർത്തിക്കുന്ന കർത്താവിൻ്റെ ദാസൻ മുൻപോട്ട് വന്ന് ആമെ സ്തോത്രം പ്രാർത്ഥിക്കും. കർത്താവ് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. സമാപന സന്ദേശത്തിനായി കർത്താവിൻ്റെ ദാസനെ ശക്തിയോടെ ദൈവം വീണ്ടും ഉപയോഗിക്കുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ കണ്ണുകളുടെ ക്യാം ദൈവത്തോടെ നമുക്ക് വീണ്ടും പ്രാർത്ഥിക്കാം. മഹത്വത്തിന്റെ പ്രത്യാശയായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ നല്ല കർത്താവേ, ഞങ്ങളുടെ 100th കൺവെൻഷന്റെ 4th ദിനരാത്രിയിലേക്ക് കടന്നു വരുവാൻ സ്വർഗം സഹായിച്ചതിനെ ഓർത്ത് ഞങ്ങൾ നന്ദിയോടെ അങ്ങേ വാഴ്ത്തുന്നു, നാഥാ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഇന്ന് രാത്രിയിലുള്ള ഞങ്ങളുടെ ഈ പൊതുയോഗം പ്രാർത്ഥിച്ച് ആരംഭിച്ച സമയം മുതൽ ഇവർ ഇതുവരെയും അവിടുത്തെ ദിവ്യ സാന്നിധ്യം കൊണ്ട് ഞങ്ങളെ അനുഗ്രഹിച്ചു കൊണ്ടിരിക്കുന്ന ദൈവത്തിൻ്റെ കരുണയോർത്ത് ഞങ്ങളങ്ങേ നന്ദിയോടെ വാഴ്ത്തുന്നു, നാഥാ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ദൈവവചനം ശുശ്രൂഷിച്ച് അങ്ങയുടെ കൃത്യദാസന്മാരെ അവിടുത്തെ കരങ്ങളിലേക്ക് ഞങ്ങൾ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവം അവരെ ഇന്ന് രാത്രി ശക്തമായി ഉപയോഗിച്ച ദൈവത്തിൻ്റെ മഹാകരുണയ്ക്കായി സ്തുതിക്കുന്നു. അതിശ്രേഷ്ഠമേറിയ ദൂതികൾ ഇന്ന് രാത്രി സ്വർഗം ഈ ജനത്തോട് മനസ്സലിഞ്ഞ് ദൈവം അവിടെ നൽകിയത് കൊണ്ട് സ്തുതിക്കുന്നു. അങ്ങയുടെ ദാസന്മാരെ ദൈവം ശക്തീകരിച്ചതിനായി സ്തോത്രം. കേൾപ്പിക്കപ്പെട്ട തിരുവചനത്തിൻ്റെ മുൻപിൽ ഞങ്ങളെ ഏവരും സമ്പൂർണമായി സമർപ്പിച്ചുകൊണ്ട് തിരുപാദപീഠത്തിലേക്ക് ഞങ്ങൾ അടുത്തു വരുന്ന കർത്താവേ, കാൽവരിയിലൂടെ ഞങ്ങൾക്ക് ലഭിച്ചതായ ആ ദിവ്യമായ സ്വാതന്ത്ര്യം ഒരിക്കലും ഞങ്ങളുടെ ജീവിതത്തിൽ അത് നഷ്ടമായി പോകുവാൻ ഇടവരാതെ വേണം. ഞങ്ങൾക്ക് ലഭിച്ച സ്വാതന്ത്ര്യത്തെ നിലനിർത്തിക്കൊണ്ട് ആ സ്വാതന്ത്ര്യത്തിനൊത്തവണ്ണം ജീവിച്ച് വേഗം വരുന്ന കർത്താവിനെ എതിരേൽപ്പാൻ ആമേൻ സ്തോത്രം. അവയ്ക്കായി ഞങ്ങൾ ഒരുക്കപ്പെടുവാൻ ഞങ്ങളുടെ സ്വാതന്ത്ര്യത്തിന്റെ പൂർണ്ണത വെളിപ്പെടുന്നത് വരെയും അതിനായി ഞങ്ങൾ കാത്തിരിക്കുന്നവരായി തീരുവാൻ ദൈവത്തിന്റെ സഭയെ, സ്വർഗത്തിലെ ദൈവം അവിടെ ഒരുക്കുന്ന ദൈവത്തിന്റെ
ദൈവത്തിന്റെ കൃപയോർത്ത് ദൈവത്തിന്റെ കരുണയോർത്ത് ഞങ്ങൾ നന്ദി തരുന്ന ഹൃദയത്തോടെ അങ്ങേ വാഴ്ത്തുന്ന കർത്താവേ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു. ഈ സ്വാതന്ത്ര്യത്തിന്റെ സന്ദേശം കേട്ട ഓരോ വ്യക്തികളെയും കർത്താവ് അനുഗ്രഹിക്കണമേ. ആത്മാവിൽ സ്വാതന്ത്ര്യം ലഭിക്കേണ്ടവർ ഈ ദിവസങ്ങളിൽ ആത്മാവിൽ സ്വാതന്ത്ര്യം ലഭിച്ചവരായി തീരുവാൻ അവന് ഉറപ്പ് വരുത്തുവാൻ എല്ലാവർക്കും ദൈവം കൃപ നൽകണമേ. ശരീരത്തിൽ സ്വാതന്ത്ര്യം ലഭിക്കേണ്ടവർ സ്വാതന്ത്ര്യം പ്രാപിച്ച് തന്റെ ഈ ദിവസങ്ങളിൽ മടങ്ങിപ്പോകേണ്ടതിന് ആ സ്വാതന്ത്ര്യത്തിന്റെ ശക്തി ഈ ദിവസങ്ങളിൽ ഓരോ വ്യക്തികളുടെയും ശരീരത്തിൽ ശക്തമായി വ്യാപരിച്ച് ദൈവിക വിടുതലുകൾ അനുഭവിക്കുമാൻ സ്വർഗം അവിടെ സഹായിക്കണമെന്ന് ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ ഈ മഹായോഗങ്ങൾക്ക് നേതൃത്വം വഹിക്കുന്ന ഞങ്ങളുടെ ബഹുമാനുടെ ഓവർസർക്കായി സ്തോത്രം ചെയ്യുന്നു. അങ്ങയുടെ വിലപ്പെട്ടദാസനോട് ചേർന്ന് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാ കത്തിദാസന്മാർക്കായി അവയെ ഞങ്ങൾ നന്ദിയോടെ സ്തുതിക്കുന്നു. തുടർന്നുള്ള ഞങ്ങളുടെ യോഗങ്ങൾ വളരെ അനുഗ്രഹമായി തീരുമാൻ സ്വർഗത്തിലെ ദൈവം അവിടെ നെടിയാക്കി തീർക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. തുടർന്ന് ദൈവജനം ശുശ്രൂഷിക്കേണ്ട അങ്ങയുടെ വിലപ്പെട്ട ദാസനെ അവിടുത്തെ ബലമുള്ള കരങ്ങളിൽ സമർപ്പിക്കുന്നു. കർത്താവേ, സ്വർഗീയാലോചനകളെ നൽകി ഇന്ന് രാത്രിയിൽ ശക്തമായി അങ്ങയുടെ ദാസനെ ദൈവം ഉപയോഗിക്കുവാൻ പോകുന്നതിനായി സ്തോത്രം. കർത്താവേ, ഇവിടെ മുഴങ്ങുന്നതായിരിക്കുന്ന ഈ സ്വാതന്ത്ര്യ ശബ്ദം ഞങ്ങളുടെ കേരളത്തിൽ മാത്രമല്ല അത് ഞങ്ങളുടെ രാജ്യത്തിന്റെ കോണുകളിൽ മുഴങ്ങുവാനും വിവിധമായിരിക്കുന്ന തടസ്സങ്ങൾ പ്രതികൂലങ്ങൾ അവര് സ്തോത്രം അത് തകർന്നു മാറുവാൻ അതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ശക്തികൾ അവര് നിയമങ്ങൾ അവര് സ്തോത്രം മാറിപ്പോകുവാൻ ഞങ്ങളുടെ സംസ്ഥാനം ഞങ്ങളുടെ രാജ്യം പൂർണ്ണ ദൈവിക സ്വാതന്ത്ര്യത്തിലേക്ക് മാറ്റപ്പെടുവാൻ ഇടവരേണ്ടതിന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അവിടെ പ്രവർത്തിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ സ്വാതന്ത്ര്യത്തിന്റെ മഹത്വം ഞങ്ങൾ കർത്താവെ ഒന്നുകൂടെ ഏറ്റെടുത്ത് ഈ മഹായോഗങ്ങൾ കഴിഞ്ഞ് മടങ്ങിപ്പോകുമ്പോൾ ഞങ്ങൾ വിവിധ ഇടങ്ങളിൽ ഈ സ്വാതന്ത്ര്യത്തിന്റെ ശബ്ദം മുഴക്കുന്നവരായി രണ്ടാമത് കർത്താവെ 101-ാമത് കൺവെൻഷന് ഞങ്ങൾ കടന്നു വരുമ്പോൾ അവർ സ്വാതന്ത്ര്യം പ്രാപിച്ച ഒരു മഹാസമൂഹം ഈ ഗ്രൗണ്ടിൽ പിന്നെയും അധികമായി കാണുവാൻ ദൈവം അവിടെ നെടിയാക്കി തീർക്കണമേ. ദൈവം മഹത്വമെടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇത്രത്തോളം സഹായിച്ച അവിടുത്തെ ദൈവത്തിനായി സ്തോത്രം. അധ്യക്ഷതയ്ക്കനദാസനെയും അനുഗ്രഹിച്ചാട്ട് എല്ലാം മഹത്വം ഞങ്ങൾ അംഗീകരിക്കുന്നു. യേശു ക്രിസ്തുവിൻ ധന്യനാമത്തിൽ അപേക്ഷിക്കുന്ന കേൾക്കും നല്ല സ്വർഗീയ പിതാവേ, ആമേൻ. കർത്താവിന്റെ സ്തോത്രം. ഇത്രത്തോളം ദൈവം നമ്മെ സഹായിപ്പാനിടയായി തീർന്നു. വളരെ പവർഫുൾ ആയിട്ടുള്ള രണ്ട് ദൂതുകൾ നമ്മൾ കേൾക്കുവാനിടയായി. മാരി പോലെ മഴ പോലെ ദൈവത്തിൻ്റെ വചനം നമ്മുടെ മധ്യേ ദൈവം പൊഴിച്ചു തന്നുകൊണ്ടിരിക്കുകയാണ്. ഈ പാളയത്തിൽ ആവശ്യമായ മന്ന ദൈവം പൊഴിക്കുന്നത് ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവിന് സ്തോത്രം. സമാപന സന്ദേശത്തിനായി നമ്മൾ കാതോർക്കുകയാണ് നാം വളരെ സ്നേഹിക്കുന്ന ദൈവസഭയുടെ ഒരു സന്താനം കൂടിയായിരിക്കുന്ന കർത്താവിൻ്റെ വിലപ്പെട്ട ദാസൻ. ഈ തലമുറയിൽ ദൈവം വളരെ ശക്തമായി ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ അതിശക്തമായി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ റെജി മാത്യോറുകൾ അദ്ദേഹത്തെ പരിചയപ്പെടുത്തുന്നതിന് എനിക്കതിയായ സന്തോഷമുണ്ട്. എൻ്റെ സെൻറ്ററിലെ അഞ്ചേരി സഭയുടെ സഭാ ശുശ്രൂഷകനായി എൻ്റെ കൂട്ടുപ്രവർത്തകനായി എന്നോട് ചേർന്ന് നിൽക്കുന്നൊരു കർത്താവിൻ്റെ ദാസനാണ്. ഇന്ന് രാത്രി അദ്ദേഹത്തെ ഈ സദസ്സിൻ്റെ മുൻപിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുവാൻ എനിക്ക് ലഭിച്ച അവസരത്തിനായി സ്തോത്രം ചെയ്യുന്നു. കർത്താവിൻ്റെ ദാസനിൽ കൂടെ വളരെ അനുഗ്രഹിക്കപ്പെട്ട സന്ദേശം ദൈവം നമുക്ക് നൽകട്ടെ. പ്രാർത്ഥനയോടെ ദൈവസ്ഥനായിരിക്കാം. ആദരപൂർവ്വം കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ റെജി മാത്യുവിനെ തുടർന്നുള്ള സമാപന സന്ദേശത്തിനായി ഞാൻ ക്ഷണിക്കുന്നു. കർത്താവിൻ്റെ ധന്യമേറിയ നാമം ഈ അനുഗ്രഹീതമായ ദിവസം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ യോഗത്തിൻ്റെ അധ്യക്ഷനായിരിക്കുന്ന ക്രിസ്തുവിൻ ഞാനേറെ ബഹുമാനിക്കുന്ന സ്നേഹിക്കുന്ന ഞങ്ങളുടെ സെൻ്ററിൻ്റെ ചുമതല വഹിക്കുന്ന കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ വി പി തോമസ് അവർകൾ, അതുപോലെ തന്നെ ദൈവസഭയ്ക്ക് ഈ കാലങ്ങളിൽ നേതൃത്വം വഹിക്കുന്ന എൻ്റെ ശുശ്രൂഷയിൽ ഒത്തിരി കൈത്താങ്ങുന്ന പ്രോത്സാഹിപ്പിക്കുന്ന കർത്താവിൻ്റെ ദാസൻ റവറൻഡ് സി സി തോമസ് അവരുകൾ, നമ്മുടെ അഡ്മിനിസ്ട്രേറ്റീവ് അസിസ്റ്റൻറ്റ് പാസ്റ്റർ വൈ റജി, അതുപോലെ എഡ്യൂക്കേഷൻ ഡയറക്ടർ പാസ്റ്റർ ബു കെ മാത്യു, കൗൺസിൽ സെക്രട്ടറി പാസ്റ്റർ സജി ജോർജ്, അതുപോലെ കൗൺസിലിൻ്റെ ജോയിൻറ്റ് സെക്രട്ടറി ട്രഷറർ, കൗൺസിൽ മെമ്പേഴ്സ്, ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡ്സ്, സ്തോത്രം. എനിക്ക് മുൻപ് ദൈവദിനം സംസാരിച്ച സെൻട്രൽ വെസ്റ്റ് റീജിയൻ്റെ ഓവർസിയറായിരിക്കുന്ന പാസ്റ്റർ ബെൻസൺ മത്തായി, കർണാടക സ്റ്റേറ്റ് ഓവർസിയറായിരിക്കുന്ന പാസ്റ്റർ എം കുഞ്ഞപ്പി അവർകൾ, ഭൂട്ടാൻ ഓവർസിയറായിരിക്കുന്ന ഓവർസിയറായിരുന്ന പാസ്റ്റർ എ മത്തായി, അതുപോലെ ഡിസ്ട്രിക്ട് പാസ്റ്റേഴ്സ്,
എൻ്റെ സഹശുശ്രൂഷകന്മാർ, ക്വയർ, അങ്ങനെ എല്ലാവരെയും ഞാൻ സ്നേഹത്തോടെ വന്ദനം ചൊല്ലുന്നു. തികഞ്ഞ പ്രാർത്ഥനയോടെ, വലിയ പ്രതീക്ഷയോടെ നമുക്ക് കർത്താവിൻ്റെ മുൻപിലായിരിക്കാം. എനിക്ക് മുൻപ് സ്തോത്രം ദൈവത്തിനെ സംസാരിച്ച പാസ്റ്റർ സ്തോത്രം ദൈവദാസന്മാരെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. ദൈവം അവരെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. പാസ്റ്റർ ടി എം മാമച്ചൻ, അതുപോലെ പാസ്റ്റർ ബെൻസൻ മത്തായി, ഒരിക്കൽ കൂടി എല്ലാവർക്കും വന്ദനം പറയുന്നു. ഈ വേദിയിലുള്ള എല്ലാ ദൈവദാസന്മാരെയും സ്നേഹത്തോടെ വന്ദനം ചൊല്ലുന്നു. സമയം വളരെ നമ്മുടെ മുൻപിൽ ഇങ്ങനെ പോകുന്നത് കൊണ്ട് ഒട്ടും ആമുഖങ്ങൾ കൂടാതെ നമ്മുടെ തീമിലേക്ക് വേഗം വരാനായിട്ട് ഞാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. അനുഗ്രഹീതമായ ഒരു തീം നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. പുത്രൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം വരുത്തിയാൽ നിങ്ങൾ സാക്ഷാൽ സ്വതന്ത്രർ ആകും. സ്തോത്രം. നമ്മളതിൻ്റെ പല നിലയിലുള്ള ചിന്തകളാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. ഒരു തീമിനെ അധികരിച്ച് നമ്മൾ ദൈവവചനം തുടർമാനമായി ചിന്തിക്കുമ്പോൾ പലർ അവരവർക്ക് ലഭ്യമായ വെളിപ്പാടനുസരിച്ചാണ് ശുശ്രൂഷിക്കുന്നത്. വളരെ അനുഗ്രഹീതമായ ചിന്തകൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ ഈ വാക്യത്തെ രണ്ട് നിലകളിലാണ് മനസ്സിലാക്കിയത്. ഒന്നാമത്തെ കാര്യം, പുത്രൻ വരുത്തുന്ന സ്വാതന്ത്ര്യം, സ്വാതന്ത്ര്യത്തിൻ്റെ ദാതാവ്, പുത്രൻ തരുന്ന സ്വാതന്ത്ര്യം. രണ്ട്, നാം അനുഭവിക്കുന്ന സ്വാതന്ത്ര്യം, നാം സ്വാതന്ത്ര്യത്തിൻ്റെ പ്രായോക്താക്കളായി മാറുകയാണ്. അപ്പം സ്വാതന്ത്ര്യത്തിൻ്റെ ദാതാവ്, സ്വാതന്ത്ര്യത്തിൻ്റെ പ്രായോക്താക്കൾ, ഇങ്ങനെ രണ്ട് നിലകളിലാണ് നമ്മൾ ഈ ഫ്രീഡത്തെ ചർച്ച ചെയ്യേണ്ടതായിട്ടിരിക്കുന്നത്. സ്വാതന്ത്ര്യത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ ജോർജ് വിൽഹം ഫ്രെഡറിക് പോലെയുള്ള ആളുകൾ സ്വാതന്ത്ര്യത്തെ പല നിലകളിൽ നിർവചിച്ചിട്ടുണ്ട്. ധാർമ്മിക സ്വാതന്ത്ര്യം, പൗര സ്വാതന്ത്ര്യം, രാഷ്ട്രീയ സ്വാതന്ത്ര്യം, ഇങ്ങനെ അങ്ങോട്ട് തുടങ്ങി പല കാര്യങ്ങൾ അവർ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇതൊന്നുമല്ല ബൈബിൾ തരുന്ന സ്വാതന്ത്ര്യം. ബൈബിൾ പറയുന്ന പുത്രൻ തരുന്ന സ്വാതന്ത്ര്യം സ്പിരിച്വൽ ഫ്രീഡമാണ്. അതാണ് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്, സ്പിരിച്വൽ ഫ്രീഡമാണ്. ഞാനതിൻ്റെ ചിന്തയിലേക്ക് വരുന്നതിന് മുൻപ് ഈ ഫ്രീഡം എന്ന വാക്ക്, സ്വാതന്ത്ര്യം എന്ന് പറയുന്ന വാക്ക് ഞാനൊന്ന് തൊടാൻ ആഗ്രഹിക്കുകയാണ്. എലുത്തറോസ് എന്ന ഗ്രീക്ക് പദമാണ് അതിന് ഉപയോഗിച്ചിട്ടുള്ളത്. എലുത്തറോസ് എന്ന് പറയുമ്പോൾ വിമോചനം, സ്വച്ഛന്ദത, അവിഘ്നത എന്നൊക്കെ പറയാം. അപ്പം പുത്രൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം വരുത്തിയാൽ എന്ന് പറയുമ്പോൾ പുത്രൻ നിങ്ങൾക്ക് വിമോചനം തന്നാൽ എന്ന് നമുക്ക് പറയാം. പുത്രൻ നിങ്ങൾക്ക് അവിഘ്നത നൽകിയാൽ എന്ന് പറയാം. പുത്രൻ നിങ്ങളെ സ്വച്ഛന്ദതയിലേക്ക് കൊണ്ടുവന്നാൽ എന്ന് പറയാം. എവിടെയും സ്വാതന്ത്ര്യം എന്ന വാക്ക് പറയുമ്പോൾ അവിടെ ഒരു അടിമത്വത്തെയാണ് സൂചിപ്പിക്കുന്നത്. ഞാൻ ബൈബിൾ ഇങ്ങനെ ധ്യാനിച്ചു വന്നപ്പോൾ വിശേഷിച്ച് പുതിയ നിയമത്തിൽ ഏതാണ്ട് 10 ടൈപ്പ് അടിമത്വങ്ങളാണ് ഞാൻ കണ്ടെത്തിയത്. ഞാൻ ആ പ്രധാനപ്പെട്ട ടൈറ്റിലുകളും അതിൻ്റെ റെഫറൻസുകളും മാത്രം ആ അടിമത്വങ്ങളോടുള്ള ബന്ധത്തിൽ പറയാം. അവിടെയാണ് പുത്രൻ വരുത്തുന്ന സ്വാതന്ത്ര്യം എന്താണെന്ന് നമ്മൾ അറിയുന്നത്. റോമലേഖനം 6:12 പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിച്ചു എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഗലാത്തി ലേഖനത്തിലേക്ക് വരുമ്പോൾ 4:19 വാക്യത്തിൽ ബലഹീനവും ദരിദ്രവുമായ ആദിപാഠമായ ന്യായപ്രമാണത്തിൻ്റെ അടിമത്വത്തിൽ നിന്ന് നമ്മൾ സ്വാതന്ത്ര്യം പ്രാപിച്ചു എന്ന് കാണുന്നുണ്ട്. റോമലേഖനം 6:19 വരുമ്പോൾ അധർമ്മത്തിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിച്ചു. അധർമ്മം എന്ന് പറയുമ്പോൾ അനോമിയ എന്ന പദമാണ് അതിന് ഉപയോഗിച്ചിട്ടുള്ളത്. അനോമിയ എന്ന് പറയുമ്പോൾ ഇല്ലീഗലാലിറ്റി, വിക്കഡ്നെസ്, ഇനിക്വിറ്റി, അൺറൈച്ചസ്നെസ് എന്നൊക്കെ നമുക്ക് പറയാം. അപ്പൊ അധർമ്മ ത്തിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിച്ചു. ഗലാത്തിലേഖനം 4:8 വരുമ്പോൾ ദൈവങ്ങളല്ലാത്തവയ്ക്ക് അടിമപ്പെട്ടിരുന്ന അവിടെ നിന്ന് നമ്മൾ സ്വാതന്ത്ര്യത്തിലേക്ക് വന്നു. തീത്തോസ് 2:3 വരുമ്പോൾ വീഞ്ഞിന്റെ അടിമത്വത്തിൽ നിന്ന് സ്വാതന്ത്ര്യത്തിലേക്ക് വന്നു എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. റോമലേഖനം 8:15, എബ്രായ ലേഖനം 2:15 വരുമ്പോൾ ഭയത്തിൽ നിന്ന് സ്വാതന്ത്ര്യം. അതിനെ രണ്ടു വിധത്തിൽ നമ്മൾ വിശകലനം ചെയ്യണം. ഒന്ന്, മരണഭയത്തിൽ നിന്ന് സ്വാതന്ത്ര്യം, അതാണ് എബ്രായ ലേഖനം 2:15 പറയുന്നത്. അപ്പോൾ തന്നെ ദൈവത്തെ അബ്ബാ എന്ന് വിളിക്കുവാനുള്ള നമ്മുടെ ഒരു കഴിവുകേടുണ്ടായിരുന്നു. ദാസ്യത്വം, ഭയം, അതിൽ നിന്ന് നമ്മൾ സ്വതന്ത്രർ. അബ്ബാ, അബ്ബാ എന്ന് പറയുമ്പോൾ അരാമ്യ പദമാണ്. അരാമ്യ പദങ്ങൾ പലതും ബൈബിളിലുണ്ട്. അബ്ബാ, കൊർബാൻ, ഗബഥ, ഗോൽഗോഥ, തലീഥ കൂമി എല്ലാം അരാമ്യ പദങ്ങളാണ്. അബ്ബാ പിതാവേ എന്ന് വിളിക്കാൻ, ഞാൻ ചില കമൻ്ററികളൊക്കെ നോക്കിയപ്പോൾ ഗ്രാൻഡ് ഫാദർ എന്ന ആശയം വരുന്ന ഒരു വാക്കായിട്ടാണ് അബ്ബാ പിതാവ് എന്നുള്ള പദം ഞാൻ കണ്ടത്. അപ്പോൾ ദൈവത്തെ പിതാവ് എന്ന് വിളിക്കുവാൻ നമുക്ക് കഴിയത്തില്ലായിരുന്നു, നമ്മുടെ മേൽ ദാസ്യത്വം ഉണ്ടായിരുന്നു. പാസ്റ്റർ മുമ്പേ അത് പറഞ്ഞു. 2 പത്രോസ് ലേഖനം 2:19 വരുമ്പോൾ നമ്മൾ നാശത്തിന്റെ അടിമകളായിരുന്നു. എബ്രായ ലേഖനം 9:27 വരുമ്പോൾ നമ്മൾ ന്യായവിധിയുടെ അടിമത്വത്തിലായിരുന്നു. റോമർ 6:6 വരുമ്പോൾ നമ്മൾ പഴയ സ്വഭാവത്തിന്റെ അടിമത്വത്തിലായിരുന്നു. കൊലോസ് ലേഖനം 1:13 വരുമ്പോൾ നമ്മൾ ഇരുട്ടിന്റെ അധികാരത്തിന്റെ കീഴിലായിരുന്നു. അതിനെ നമ്മൾ ഒത്തിരി ഏരിയകളായിട്ട് തരംതിരിക്കേണ്ടതായിട്ടുണ്ട്. സാത്താന്യ അടിമത്വങ്ങളുടെ കീഴിലായിരുന്നു. ഞാൻ മനസ്സിലാക്കിയത് ആദ്യത്തെ 9 മേഖലകളിൽ നിന്ന് നമുക്ക് സ്വാതന്ത്ര്യം
സ്വാതന്ത്ര്യം ലഭിച്ചു. നമ്മളിപ്പോൾ പാപത്തിന്റെ അടിമത്വത്തിലല്ല, നമ്മൾ ന്യായപ്രമാണത്തിന്റെ അടിമത്വത്തിലല്ല, നമ്മൾ ഭയത്തിന്റെ അടിമത്വത്തിലല്ല, നമ്മൾ അധാർമികതയുടെ അടിമത്വത്തിലല്ല. അതിനകത്തു നിന്നെല്ലാം നമ്മൾ പുറത്തു വന്നു. എന്നാൽ ചില ഏരിയകളിൽ സാത്താന്യ മണ്ഡലങ്ങളുടെ അറ്റാക്കുകൾക്ക് നമ്മൾ വിധേയപ്പെടാറുണ്ട്. അവിടെ നമ്മൾ അറിയേണ്ട ഒരു കാര്യമുണ്ട്, സാത്താന്റെ ആധിപത്യത്തിൽ നിന്ന് നമ്മൾ മോചിതരായവരാണ്. അതുകൊണ്ടാണ് കൊലോസ്യ ലേഖനം 1:13 പറയുന്നത്, നമ്മ ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്ന് പിടിപ്പിച്ചു. അപ്പൊ നമ്മൾ അധികാരത്തിലായിരുന്നു, ഇരുട്ടിന്റെ അധികാരം, അവിടെ നമ്മൾ പുറത്തു വന്നു. പക്ഷേ ഇപ്പോഴും സാത്താന്റെ ആധിപത്യത്തിൽ നിന്ന് നമ്മൾ വിടുവിക്കപ്പെട്ടെങ്കിലും സാത്താന്റെ പീഡനത്തിന് വിധേയരാണ്. ഒന്നുകൂടെ ഞാൻ പറഞ്ഞാൽ, സാത്താന്റെ അറ്റാക്കിന് നമ്മൾ വിധേയരാണ്. ഒരുപക്ഷെ എന്നെ കേൾക്കുന്ന പലരും ഒരു വിധത്തിൽ അല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ സാത്താന്യ അറ്റാക്കുകളിലൂടെ പോകുന്നവരാണ്. ഈ വെളിപ്പാടുകളുടെ ആധിക്യം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള മനുഷ്യൻ, സ്വർഗം 3-ാം സ്വർഗത്തോളം എത്തപ്പെട്ട മനുഷ്യൻ പൗലോസ് ലീഗ, അദ്ദേഹം പോലും സാത്താന്റെ അറ്റാക്കിന് വിധേയനായിരുന്നു. 2 കൊരിന്ത്യലേഖനം 12:7 നമ്മൾ വരുമ്പോൾ അവിടെ നമ്മൾ കാണുന്നുണ്ട്, വെളിപ്പാടുകളുടെ ആധിക്യത്താൽ ഞാൻ അതിയായി നികളിച്ചു പോകാതിരിക്കാൻ എനിക്ക് ജഡത്തിൽ ഒരു ശൂലം തന്നിരിക്കുന്നു. അവിടെ കൊണ്ട് നിർത്തുകയായിരുന്നു, നമുക്കത് പിടികിട്ടത്തില്ലായിരുന്നു. അടുത്തത്, ഞാൻ നികളിച്ചു പോകാതിരിക്കേണ്ടതിന് എന്നെ കുത്തുവാൻ സാത്താന്റെ ദൂതനെ തന്നെ എന്നവിടെ പറയുന്നുണ്ട്. സാത്താന്റെ ദൂതനെ തന്നെ, എന്നെ കുത്താൻ സാത്താന്റെ ദൂതനെ തന്നെ. അതാ ഞാൻ പറഞ്ഞത്, വിടുവിക്കപ്പെട്ടെങ്കിലും പൗലോസ് ഉൾപ്പെടെ ഉള്ളവർ പോലും അറ്റാക്കുകൾക്ക് വിധേയരായിരുന്നു. ഇത് നമ്മളെല്ലാം ഈ വർത്തമാനകാല സാഹചര്യത്തിൽ ഫേസ് ചെയ്യുന്നതാണ്. ഇന്ന് രാത്രി ഈ മീറ്റിങ്ങിനകത്ത് ഞാൻ ആത്മാവിൽ നിങ്ങളിൽ ചിലരെ നോക്കി പ്രവചിച്ചു പറയാം, ആമീൻ, സാത്താന്യ മേഖലകളിൽ നിന്ന് നിങ്ങൾ അനുഭവിക്കുന്ന ചില അറ്റാക്കുകളെ ഇന്ന് രാത്രി ദൈവത്തിന്റെ ആത്മാവ് പൊളിച്ചു കളയാൻ പോകുകയാണ്. വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? അങ്ങനെയുള്ളവർ ആത്മാവിൽ ആദരം തുറന്ന് കർത്താവിനെ ഒരുമിച്ചൊന്ന് സ്തുതിച്ചാട്ട്, ശബ്ദമുയർത്തി വരികൾ കൂടെ. ഞാൻ പറയാം, നമ്മൾ അനുഭവിക്കുന്ന പല പ്രശ്നങ്ങളുടെയും പിന്നിൽ നമ്മൾ എബ്രായ ലേഖനത്തിൽ വായിക്കുന്നുണ്ട്, ഈ കാണുന്ന ലോകത്തിന് ദൃശ്യമായതല്ല കാരണമെന്ന് പെരുമാറ്. ലോകം ദൈവത്തിന്റെ വചനത്താൽ സൃഷ്ടിക്കപ്പെട്ടു എന്ന് നാം അറിയുന്നു. അപ്പൊ ഈ കാണുന്ന ലോകത്തിന്റെ ദൃശ്യമായ കാരണത്തിന്റെ അപ്പുറത്ത് അദൃശ്യമായ ഒരു കാരണമുണ്ട്. ആമേൻ. അതുപോലെ തന്നെ നമ്മൾ ഫേസ് ചെയ്യുന്ന പല ക്രൈസിസുകളുടെയും അപ്പുറത്ത് നമുക്കെതിരെ നിൽക്കുന്ന അദൃശ്യമായ ഒരു സ്വാധീനമുണ്ട്. അതാ ഞാൻ പറഞ്ഞ, നമ്മളിൽ പലരും ഇത് ഫേസ് ചെയ്യുന്നവരാണ്. ചില കുടുംബങ്ങൾ, ചില വ്യക്തികൾ, ചില അഭിഷിക്തന്മാർ ഇത് ഫേസ് ചെയ്യുന്നവരാണ്. ഇന്ന് രാത്രി ഞാൻ പറയാം, ഇന്ന് നിങ്ങൾക്ക് വേണ്ടുന്നത് ആ മേഖലയ്ക്കകത്ത് നിന്നൊരു ഫ്രീഡമാണ്. അവലൊന്ന് പറഞ്ഞു, കർത്താവ് ഈ വചന ധ്യാനത്തിന്റെ പ്രാരംഭ സമയത്ത് തന്നെ എൻ്റെ മേൽ അങ്ങനെ ഒരു ഫ്രീഡം തരണം. പറയാൻ പറ്റുന്നവർ ആത്മാവിൽ ഒരുമിച്ചൊന്ന് പറഞ്ഞു, ഞാൻ അനുഭവിക്കുന്ന ചില അറ്റാക്കുകളെ ഇന്ന് രാത്രി ആപ്പാടെ തകർത്ത് കളയണമേ. പറയാൻ പറ്റുന്നവർ ആത്മാവിൽ അഭിഷേകത്തിൽ ഒന്ന് പറഞ്ഞു തുടങ്ങിക്കോ. ഹാലേലൂയ. നമ്മുടെ സ്റ്റേറ്റ് ഓവർസിയർ ഈ യോഗം ഉദ്ഘാടനം ചെയ്തപ്പോൾ പറഞ്ഞ ഒരു വാക്ക് ലൂക്കോസിന്റെ സുവിശേഷം 13:12 18 വർഷമായി കൂനിയായ ഒരു സ്ത്രീ പള്ളിക്കകത്ത് നിൽക്കുകയാണ്. ഞാൻ വചനത്തെ കുറിച്ച് മനസ്സിലാക്കിയത് പറയാം, ഈ 18 വർഷമായി കൂനിയായി റാ പോലെ വളഞ്ഞു നിൽക്കുകയാണ്. നേരെ നിന്നതാണ്, നട്ടല് റാ പോലെ വളഞ്ഞു പോയി. എന്റെ ചിന്തയിൽ പറഞ്ഞാൽ ഇന്നത്തെ നിലയിലാണെങ്കിൽ സ്തോത്രം, അലോപ്പതിക്കാർ പറയും തിരുവനന്തപുരം വെസ്റ്റ് ഫോർട്ടിൽ ചെന്നാൽ മതി, നല്ല ഓർത്തോ ഡിപ്പാർട്ട്മെന്റ് അവിടെ ഉണ്ട്. ഇത് L2 പ്രശ്നമാണ്, ഇത് L3 പ്രശ്നമാണ്. അപ്പൊ എറണാകുളംകാർ പറയും എറണാകുളം സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലാണ് മികച്ച ഓർത്തോ, അവിടെ പോയാൽ സൗഖ്യമാകും. അപ്പോ ആയുർവേദക്കാർ പറയുകയാണ് ഇതൊന്നും പോരാ, കോട്ടക്കൽ ആര്യ വൈദ്യശാല ചെന്ന് ചവിട്ടി തിരുമിയാ മതി, ഈ നട്ടെല്ലെന്ന് വരും. പക്ഷേ കർത്താവ് അവളെ സ്കാൻ ചെയ്തിട്ട് പറഞ്ഞു, ഇത് L2 പ്രശ്നമല്ല, ഇത് L3 പ്രശ്നമല്ല, ഇത് ചവിട്ടി തിരുമേണ്ട പ്രശ്നമല്ല, 18 വർഷമായി ഇവളെ ബന്ധിച്ചു എന്ന് നിങ്ങൾ ചിന്തിക്കുന്ന പലതിൻ്റെയും പിന്നിൽ നിങ്ങൾ പോലും അറിയാതെ നിൽക്കുന്ന ഇതുപോലെ ഒരു സ്വാധീന മണ്ഡലമുണ്ട്. ഇന്ന് രാത്രി ചിലരുടെ കടുങ്കട്ട് പോലെ വീണ പ്രശ്നത്തിൻ്റെ മേൽ ഈ രാത്രി ദൈവത്തിൻ്റെ
വാൾ ഇറങ്ങി വ്യാപരിക്കാൻ പോവുകയാണ്. ആമേൻ. അതിനെ അഴിച്ചുവിടുന്ന ഒരു ദൈവശക്തി വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ആത്മാവിൽ ഒന്ന് പ്രതികരിച്ച് തുടങ്ങിക്കോ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇന്ന് രാത്രി ഞാൻ പറയാം, ഏതു വചനമാണ് ഒരു വേദിയിൽ പ്രസംഗിക്കുന്നത് അവിടെ വ്യാപരിക്കുന്ന അഭിഷേകം അങ്ങനെയുള്ള ഒരു അഭിഷേകമാണ്. നമ്മുടെ ദൈവദാസന്മാർ, നമ്മുടെ ലീഡേഴ്സ്, നിരന്തരം വിവാഹം നടത്തുന്നവരെ, ഞാൻ മനസ്സിലാക്കി ഒരു കാര്യം പറയാം. ആമേൻ. ഏദൻ പൂങ്കാവനത്തിൽ ഇറങ്ങി വന്ന ആദം ഹൗവമാരെ തമ്മിൽ യോജിപ്പിച്ച ദൈവം നിങ്ങളെ ഇരുവരെയും യോജിപ്പിക്കുമാറാകട്ടെ എന്ന് പറയുമ്പോൾ ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം, അവിടെ യോജിപ്പിക്കുന്നവർ അഭിഷേകം വ്യാപരിക്കുന്നുണ്ട്. അത് ആ ദമ്പതികൾക്ക് മാത്രമല്ല, വിവാഹ ജീവിതത്തിന്റെ കാലഘട്ടങ്ങൾ പലത് കഴിഞ്ഞിട്ടും ആമേൻ മെന്റലി ഡിവോഴ്സ്ഡ് ആയ ഒത്തിരി കുടുംബങ്ങൾ അവിടെ ഉണ്ട്. അവർ വിശ്വസിക്കുകയാണെങ്കിലും ആത്മാക്കളുടെ ഉടയവൻ അവരുടെ ആത്മാക്കളെ തമ്മിൽ യോജിപ്പിക്കും. കാരണം അവിടെ വ്യാപരിക്കുന്നത് യോജിപ്പിക്കുന്നവർ അഭിഷേകമാണ്. അതേ വിധത്തിൽ ഇന്ന് രാത്രി അദൃശ്യമണ്ഡലത്തിൽ നിന്റെ ആയുസിനെതിരെ, നിന്റെ ആരോഗ്യത്തിനെതിരെ, നിന്റെ നന്മയ്ക്കെതിരെ, നിന്റെ പുറപ്പാടിനെതിരെ, നിന്റെ മിനിസ്ട്രിക്കെതിരെ വ്യാപരിച്ചു നിൽക്കുന്ന ചിലതിനെ കർത്താവ് അഴിച്ചു കളയുമെന്ന് പറഞ്ഞാൽ ഇന്ന് രാത്രി അങ്ങനെ ഒരു അഭിഷേകം ഈ പന്തലിനകത്ത് വ്യാപരിക്കുന്നുണ്ട്. എനിക്ക് നല്ല ബോധ്യമുണ്ട്, പതിറ്റാണ്ടുകൾ പഴക്കമുള്ള ചിലതിനെ ഈ രാത്രി ദൈവം അറുത്തു മാറ്റാൻ പോകുന്നു. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ നീണ്ട ദിവസങ്ങൾ പ്രാർത്ഥിച്ച് തയ്യാറായ ഒരു ദൂതുമായ ഈ രാത്രി ഞാൻ ഇവിടെ വന്നിരിക്കുന്നു. പക്ഷേ ഇത് മുഴുവൻ പ്രസംഗിച്ച് തീർക്കണമെന്ന് എനിക്ക് ഒരു നിർബന്ധമില്ല. ഇന്ന് രാത്രി കർത്താവ് ഇവിടെ ഇറങ്ങി വന്നാൽ, ഈ രാത്രി ഒരു വ്യക്തി എങ്കിലും വിടുവിക്കപ്പെട്ടാൽ അതിനപ്പുറത്ത് വേറെ ഒന്നും പറയാൻ ഈ രാത്രി ആമേൻ ഇല്ല. കർത്താവ് ഇറങ്ങി വരുന്നത് വിഷയം പ്രതികരിക്കാമെങ്കിൽ ആത്മാവിൽ പ്രതികരിച്ചോ. ഈ രാത്രി ചിലത് പൊളിഞ്ഞു മാറണം. പതിനെട്ട് വർഷമായി ബന്ധിച്ചു വെച്ചിരിക്കുകയാണ്. ആമേൻ. രണ്ടാമത്തെ വിഷയം മർക്കോസ് 5:29 രക്തസ്രവക്കാരി. എല്ലാവരും പറഞ്ഞു എസ് ഐ ടി പോയാൽ മതി, അതാ നല്ല ഗൈനക് ഡിപ്പാർട്ട്മെന്റ്. കർത്താവ് പറഞ്ഞു ഇത് ഗൈനക് ഡിപ്പാർട്ട്മെന്റിൽ പോയാൽ തീരുന്നതല്ല, ഇതൊരു ബാധയാണ്, ഇതൊരു ബാധയാണ്. എന്നോടൊപ്പം ഉണ്ടെന്ന് എന്റെ ചിന്ത, ഇതൊരു ബാധയാണ്. ഇതാ ഞാൻ പറഞ്ഞത്, അദൃശ്യ മണ്ഡലത്തിൽ വ്യാപരിക്കുന്ന ചില സ്വാധീന മണ്ഡലങ്ങൾ. ആമേൻ. ഒരിക്കൽ യേശുവിന്റെ അടുക്കൽ ഊമനും ചെകിടനുമായ ഒരു ചെറുക്കനെ കൊണ്ടുവന്നു. നമ്മളാണെ പറഞ്ഞതിനെ മഹാകഷ്ടം, കഷ്ടമായി പോയി, ഒന്ന് കേൾക്കാൻ പറ്റില്ല, ഒന്ന് സംസാരിക്കാൻ പറ്റില്ല, കഷ്ടമായി പോയി. പക്ഷെ കർത്താവ് അവനെ നോക്കിയിട്ട് പറഞ്ഞെന്നറിയാമോ, ഊമനും ചെകിടനുമായ ആത്മാവേ. ചില കുടുംബങ്ങൾ ഫേസ് ചെയ്യുന്ന പ്രോബ്ലത്തെ ദൈവശാസ്ത്ര നിർവചനങ്ങൾ കൊണ്ട് നിർവചിക്കാൻ പറ്റില്ല. സ്തോത്രം. ഞങ്ങളൊക്കെ മീഡിയയിലൊക്കെ ഒത്തിരി സജീവമായി നിൽക്കുന്ന ആളുകളാണ്. പവർവിഷനാണ് ഇവിടെ ടെലികാസ്റ്റ് ചെയ്യുന്നത്. പവർവിഷനിൽ നിരന്തരം പ്രസംഗിക്കുന്ന ആളാണ്. ഹാർവസ്റ്റ് ടിവിയിൽ ഞാൻ നിരന്തരം പ്രസംഗിക്കുന്ന ആളാണ്. മീഡിയയിലൊക്കെ വളരെ സജീവമാണ്. അതുകൊണ്ട് ലോകത്തിൻ്റെ പലയിടങ്ങളിൽ നിന്നുള്ള ആളുകളുമായിട്ട് നല്ല ബന്ധമുണ്ട്. ചിലരൊക്കെ വിളിച്ച് പ്രാർത്ഥന വിഷയങ്ങളൊക്കെ പറഞ്ഞ് കേട്ടാണല്ലോ. അയ്യോ, അതിനെ നമുക്ക് ഒരു ദൈവശാസ്ത്ര നിർവചനങ്ങൾ കൊണ്ട് നിർവചിക്കാൻ പറ്റില്ല. അത്ര പ്രശ്നമാണ്. എനിക്കറിയാവുന്ന ഒരു കുടുംബമുണ്ട്, അങ്കമാലിയിലാണ് അവർ താമസിക്കുന്നത്. ആമീൻ. ആ വീട്ടിൽ 5 പെൺമക്കളാണ്. 5 പെൺമക്കളിൽ ആമീൻ നിങ്ങൾ കേൾക്കണം, 3 ബ്രസ്റ്റ് ക്യാൻസറാണ്, 2 യൂട്രസിൽ ക്യാൻസറാണ്, 3 നട്ടലിന് പ്രോബ്ലമാണ്, 4 കണ്ണ് കാണത്തില്ല. 5 5 ആളിന് മാത്രമേ ആരോഗ്യമുള്ളൂ. നിങ്ങളത് ആലോചിച്ച് നോക്കി, ഒരു കുടുംബത്തിൻ്റെ അവസ്ഥയാണ്. ഇതിനെന്നതാ പറയുന്നത്, ദൈവശാസ്ത്രത്തിൽ എന്നാ നിർവചനമാണ് പറയാനുള്ളത്? ഇവിടെ മൗണ്ട് സയോൺ സെമിനാരിയിലെ ഇഷ്ടംപോലെ ടീച്ചേഴ്സ് ഉണ്ട്, ദൈവശാസ്ത്രം പഠിപ്പിക്കുന്നവരുണ്ട്, ജെയ്സ് പാണ്ഡിനെ പോലെയുള്ള ആമേൻ അറിവുള്ളവരുണ്ട്. ഞാൻ ചോദിക്കുക, എന്നാ ദൈവശാസ്ത്ര നിർവചനമാണ് ഇന്ന് രാത്രി ഇതിന് പറയാനുള്ളത്? എൻ്റെ അറിവിൽ ഒരു നിർവചനവും ഇല്ല. ഞാൻ പറഞ്ഞത് ഇതുപോലുള്ള ചില മേഖലകളിൽ കുടുങ്ങിപ്പോയ ചിലത് ഈ രാത്രി കെട്ടഴിഞ്ഞു പുറത്തു വന്നേ പറ്റത്തുള്ളൂ. ഈ 4 രാത്രി അതാ ഇതിനകത്ത് സംഭവിക്കാൻ പോകുന്നത്. അർത്ഥം കണ്ടെത്താൻ കഴിയാത്ത, ഉത്തരം കണ്ടെത്താൻ കഴിയാത്ത ചിലതിനെ ഈ രാത്രി ദൈവത്തിന്റെ ആത്മാവ് അഴിച്ചുവിടണം. പ്രതികരിക്കാൻ പറ്റുന്നവർ ആത്മാവിൽ ഒന്ന് പ്രതികരിച്ചു തുടങ്ങിക്കോ. ഇതൊരു വിടുതലിന്റെ രാത്രിയാണ്, ഇതൊരു വിടുതലിന്റെ രാത്രിയാണ്. ഇതാണ് യേശു ക്രിസ്തുവിന്റെ മിനിസ്ട്രിയുടെ മാനിഫെസ്റ്റോ, യേശു ക്രിസ്തുവിന്റെ മിനിസ്ട്രിയുടെ മാഗ്നാകാർട്ട. പാസ്റ്റർ വാക്യം ഉദ്ധരിച്ചായിരുന്നു, ഞാനത് ഒന്നുകൂടെ പറയാൻ പോവുക. ലൂക്കോസ് 4:18, ദരിദ്രന്മാരോട് സുവിശേഷം അറിയിപ്പാൻ കർത്താവ് എന്നെ അഭിഷേകം ചെയ്യുക, അവന്റെ ആത്മാവ് എന്റെ മേലുണ്ട് എന്നിട്ട് പറയുക, ബദ്ധന്മാർക്ക് വിടുതൽ. കേട്ടോ, ബദ്ധന്മാർക്ക് വിടുതൽ. യേശു വന്നത്, യേശുവിന്റെ മിനിസ്ട്രിയുടെ മാനിഫെസ്റ്റോ അതാണ്. അതിനെ ക്രൈസ്റ്റ് മിഷൻ എന്ന് വിളിക്കുക. യേശു വന്നത് ആമേൻ അവിടെ 4 കാര്യങ്ങളാണ് പറയുന്നത്. 1, ബദ്ധന്മാർക്ക് വിടുതൽ.
ബദ്ധന്മാർക്ക് വിടുതൽ, രണ്ട് കുരുടന്മാർക്ക് കാഴ്ച, മൂന്ന് പീഡിതന്മാരെ വിടുവിച്ചയക്കുക, നാല് കർത്താവിന്റെ പ്രസാദ വർഷം പ്രസംഗിക്കുക. ഞാൻ ആ പീഡിതൻ എന്ന വാക്കൊക്കെ ഇങ്ങനെ ശ്രദ്ധിച്ചപ്പോ പൂർണ്ണമായി തകർക്കപ്പെട്ടവൻ, ജീവിക്കണമെന്ന് പോലും ലക്ഷ്യമില്ലാത്ത വിധത്തിൽ അമ്മ മെതിക്കപ്പെട്ടവൻ, ചിതറിക്കപ്പെട്ടതുപോലെ ആയപ്പോയവൻ, ശരീരത്തിലും ആത്മാവിലും മനസ്സിലും തകർന്നു പോയവൻ, രോഗം, ബലഹീനത, തോൽവി എന്നിവയാൽ ഉടക്കപ്പെട്ടവൻ, ഹല്ലേലൂയ, പാപത്തോടും ദുശ്ശീലങ്ങളോടും തോറ്റുപോയവൻ. കർത്താവ് പറയുക, ഞാൻ വന്നത് ബദ്ധന്മാർക്ക് വിടുതലിനാ. യേശു പറയുന്നു, ആദ്യം എന്നെ അഭിഷേകം ചെയ്തെന്നാ, ആദ്യം എന്നെ അഭിഷേകം ചെയ്തു. ഇന്ന് രാത്രി ഇവിടെ വ്യാപരിക്കുന്ന അഭിഷേകം ആദ്യമുള്ളതാണ്. ഓ ഹല്ലേലൂയ, യേശുവിന്റെ നാമത്തിൽ ബദ്ധന്മാരുടെ മേൽ വിടുതലുകൾ ഇന്ന് രാത്രി ഇറങ്ങി വരട്ടെ, ഇറങ്ങി വരട്ടെ. ശരീരത്തിൽ തകർക്കപ്പെട്ടോ, ആത്മാവിൽ തകർക്കപ്പെട്ടോ, മനസ്സിൽ തകർക്കപ്പെട്ടോ, മിനിസ്ട്രിയിൽ തകർക്കപ്പെട്ടോ, ഇന്ന് രാത്രി നിന്നെ വിടുവിക്കുന്ന അഭിഷേകം ഈ രാത്രി ഇവിടെ വ്യാപരിക്കുന്നുണ്ട്. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ കരങ്ങൾ അടിച്ച് ഇന്ന് രാത്രി ആത്മാവിൽ കർത്താവിനെ ആരാധിച്ചു തുടങ്ങിയാട്ട്. ഈ യോഗത്തിന്റെ പ്രാരംഭ സമയത്ത് തന്നെ അങ്ങനെയുള്ള ചില ഏരിയകളിൽ യേശുവിന്റെ നാമത്തിൽ വിടുതലുകൾ സംഭവിച്ചു തുടങ്ങട്ടെ, വിടുതലുകൾ സംഭവിച്ചു തുടങ്ങട്ടെ. ആമേൻ. കാലഘട്ടങ്ങളായി ബന്ധിക്കപ്പെട്ടു പോയ ചിലത്, തകർക്കപ്പെട്ടു പോയ ചിലത്, യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി ആ ബന്ധനങ്ങളിൽ നിന്ന് പുറത്തു വരട്ടെ. ഇത് അധ്യക്ഷനായത് ഈ യോഗത്തിൽ പല സെഷനുകൾ, പല കാര്യങ്ങൾ ഇന്ന് രാത്രി ഞാൻ ആത്മാവിൽ പറയാം. ആക്ഷരീകമായി ചിലതിന്റെ കെട്ടിനെ ഈ രാത്രി സ്വർഗം ഈ അഭിഷക്തന്മാരുമായിട്ടുള്ള ബന്ധത്തിൽ അതിന്റെ വേറൊരു വേർഷൻ പറയാം. എന്റെ പ്രിയരെ, ഞാന് 2007 ഏതാണ്ട് 2011 വരെയുള്ള കാലങ്ങൾ ഞാൻ ഭയങ്കര ഡിസ്റ്റർബ്ഡ് ആയിരുന്നു. മിനിസ്ട്രിക്കകത്ത് ഒരല്പം പോലും സ്തോത്രം, ഞാൻ സാറ്റിസ്ഫൈഡ് അല്ല, ഞാൻ ആഗ്രഹിക്കുന്ന ഒരു വളർച്ചയില്ല. ദൂതുണ്ട്, ആലോചനയുണ്ട്, ശുശ്രൂഷയുണ്ട്, പക്ഷെ എന്നറിയത്തില്ല, പുറത്തോട്ട് വരുന്നില്ല. എവിടെയും ഞാനിത് അനുഭവിച്ച കാര്യമാണ്, ഞാനിത് അനുഭവിച്ച കാര്യമാണ്. ഇന്ന് രാത്രി അങ്ങനെയുള്ള ചില മേഖലകളിൽ യഹസ്കിൽ പ്രവചനം 13:18 വാക്യം തൊട്ട് വായിച്ചു വരുമ്പോൾ അവിടെ എഴുതിയിരിക്കുന്നു, യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു, ദേഹികളെ വേട്ടയാടേണ്ടതിന് കയ്യേപ്പുകൾക്കൊക്കെയും രക്ഷകളും ഏതു പൊക്കത്തിലും ഉള്ളവരുടെ തലയ്ക്ക് തക്ക മൂടുപടങ്ങൾ ഉണ്ടാക്കുന്ന സ്ത്രീകൾക്ക് അയ്യോ കാല, ജീവനോടെ രക്ഷിക്കുകയും ചെയ്യുന്നു. അവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട, അണ്ടർലൈൻ ചെയ്യേണ്ട ഒരു വാക്കുണ്ട്, ഇത് വളരെ കാര്യമായി നിങ്ങൾ ശ്രദ്ധിച്ചോണേ. ഏതു പൊക്കത്തിലും ഉള്ളവരുടെ തലയ്ക്ക് തക്ക മൂടുപടം ഉണ്ടാക്കുന്ന സ്ത്രീകൾക്ക് അയ്യോ കഷ്ടം. എന്നേക്കാൾ നല്ല പൊക്കമുള്ള ആളാണ് സജി ജോർജ്, ഒരു ബസ്സേക്കാട്ടിൽ പൊക്കമുള്ള ആരെങ്കിലും കാണുമായിരിക്കും. ഞാൻ ആരാധനയുടെ സമയത്ത് എഴുന്നേറ്റ് നിന്നപ്പോൾ ആ തൂണിന്റെ സൈഡിൽ ഒരാള് എല്ലാവരെക്കാളും തലപ്പൊക്കത്തിൽ നിൽക്കുന്നത് കണ്ടു, ഉയരമുള്ള ഒരാള്. ആ ഉയരമല്ല, 6 നീളമല്ല ഇവിടെ പറയും, ഇതിന്റെ ശുശ്രൂഷയുടെ പൊക്കവ, നിന്റെ പൊക്കത്തിന് തക്ക മൂടുപടം ഉണ്ടാക്കുന്ന, ഉയരത്തിന് തക്കതല്ല, പൊക്കത്തിന് തക്ക മൂടുപടം ഉണ്ടാക്കുന്ന. ബിബി തോമസ് മാസ്റ്റർക്ക് എന്നെക്കാട്ടിൽ ഇച്ചിരൂടെ നീളക്കുറവായിരിക്കും. ആമേൻ. അതിന് തക്ക മൂടുപടം, അഭിഷേകനെ നിനക്ക് വാഗ്ദത്തങ്ങൾ ഒത്തിരി ഉണ്ടോ, അതിന് തക്ക ഒരു മൂടുപടം ഉണ്ടാക്കി, നിന്നെ അതിനകത്ത് മൂടിക്കളയത്തക്ക വിധത്തിൽ നിനക്കെതിരെ മൂടുപടം ഉണ്ടാക്കുന്ന ചില പ്രത്യേക സ്ത്രീ ശക്തികൾ. ടയേണ്ടുന്ന ഇടത്തെ എത്താതിരിക്കാൻ, നാം ചലിക്കേണ്ട ഇടത്ത് ചലിക്കാതിരിക്കാൻ, നാം പ്രയോജനപ്പെടേണ്ട ഇടത്ത് പ്രയോജനപ്പെടാതിരിക്കാൻ ഉയരത്തിന് തക്കെ മൂടുപടമുണ്ടാക്കുന്ന ചിലത്. ഇന്ന് രാത്രി ദൈവം നിങ്ങളുടെ അഭിഷേകത്തിന്റെ പുറപ്പാടുകളെ തടയത്തക്ക വിധത്തിൽ, നിങ്ങളുടെ യാത്രകളെ തടയത്തക്ക വിധത്തിൽ, നിങ്ങളുടെ ബന്ധങ്ങളെ തടയത്തക്ക വിധത്തിൽ, നിങ്ങളുടെ വെളിപ്പാടുകളുടെ ഫ്ലോയെ തടയത്തക്ക വിധത്തിൽ മൂടുപടമുണ്ടാക്കി നിൽക്കുന്ന ചിലതിനെ ഈ രാത്രി ദൈവത്തിന്റെ ആത്മാവ് തകർക്കാൻ പോകുന്നു. രാത്രിയാണ് ഇതൊരു ആത്മീക യുദ്ധത്തിന്റെ രാത്രിയാണ്. ഞാൻ ആത്മാവിൽ പ്രവചിച്ചു പറയാം, ചില അഭിഷക്തന്മാർക്ക് വേണ്ടി ഈ രാത്രി ദൈവം ഇതിനകത്ത് ഇറങ്ങുന്നു.
ആത്മാവിൽ പ്രതികരിച്ചോ കേട്ടോ, കൈയടിക്കാൻ പറ്റുമെങ്കിൽ ആത്മാവിൽ കൈയടിച്ചോ. ഇന്ന് രാത്രി ഇവിടെ ഇരുന്ന് നീ അത് ചെയ്യുമ്പോൾ അദൃശ്യ മണ്ഡലത്തിൽ നിനക്കെതിരെ നിൽക്കുന്ന ചിലത് ഈ രാത്രി യേശുവിന്റെ നാമത്തിൽ അത് തകർക്കപ്പെടുന്നു. ആ ചലിക്കട്ടെ, ചലിക്കട്ടെ, ചലിക്കട്ടെ. ഇന്ന് രാത്രി പ്രവചിക്കുന്ന ചിലർ പുറത്തു വരട്ടെ. ഈ രാത്രി പ്രസംഗിക്കുന്ന ചിലർ പുറത്തു വരട്ടെ. ഈ രാത്രി ശുശ്രൂഷിക്കുന്ന ചിലർ പുറത്തു വരട്ടെ. ചിലരുടെ പേരുകൾ പട്ടണത്തിൽ പ്രസിദ്ധമാകുന്നത് പോലെ ഈ രാത്രി മന്ത്രത്തൂവാലകൾ ആ വാക്ക് ഞാൻ വീണ്ടും ആവർത്തിക്കാം. അഭിഷക്തനെ നിനക്കെതിരെ അവൻ ചെയ്തു വച്ച ചില മന്ത്രത്തൂവാലകളെ ഈ രാത്രി ദൈവത്തിന്റെ ആത്മാവ് നിർവീര്യമാക്കി കളയുന്നു. എനിക്കറിയാം ഈ രാത്രി ദൈവത്തിന്റെ വാള് ചലിക്കുന്ന അഭിഷക്തനെ ഓ ചില എതിർ പ്രാർത്ഥനകളെ ചില ആഭിചാര ശക്തികളെ ഒതുക്കി കളയുന്ന ചില മന്ത്രധൂപാലകളെ ഏതു ഒതുക്കി കളയുന്ന ചില അപവാദ ശക്തികളെ ചലിക്കട്ടെ. മനസവാച അറിയാത്ത പലതും നിന്റെ മേൽ കെട്ടിവെച്ച് നിന്റെ അഭിഷേകത്തിന്റെ പുറപ്പാടുകളെ ലിമിറ്റ് ചെയ്യുന്ന ചില സ്ത്രീ ശക്തികൾ ഈ രാത്രി അറസ്റ്റ് ചെയ്യപ്പെടുന്നു. ഈ രാത്രി ചില സ്വാധീന മണ്ഡലങ്ങൾ അറസ്റ്റ് ചെയ്യപ്പെടുന്നു. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ആത്മാവിൽ പ്രതികരിച്ചോ. ഇതൊരു പ്രോഫറ്റിക് സെഷൻ ആണ്, ഇതൊരു പ്രോഫറ്റിക് മെസ്സേജ് ആണ്. ചിലതിനെ അറസ്റ്റ് ചെയ്യുന്നു. ഇന്ന് രാത്രി സ്വർഗം ചിലർക്ക് വേണ്ടി എഴുന്നേൽക്കുക. ചില കുടുംബങ്ങൾക്ക് വേണ്ടി സ്വർഗം എഴുന്നേൽക്കുന്നു. ചില തലമുറകൾക്ക് വേണ്ടി സ്വർഗം എഴുന്നേൽക്കുന്നു. അവൻ ചില വ്യക്തികൾക്ക് വേണ്ടി ദൈവം എഴുന്നേൽക്കുന്നു. ഈ രാത്രി നിനക്ക് വേണ്ടി ചലിക്കാൻ ഇവിടെ ആരും കാണത്തില്ല, പക്ഷെ നിനക്ക് വേണ്ടി കർത്താവ് എഴുന്നേൽക്കുന്നു. സ്തെഫാനോസേ, നിനക്ക് വേണ്ടി ആരും എഴുന്നേൽക്കാനില്ല, പക്ഷെ പിതാവിന്റെ വലത്തുഭാഗത്ത് പുത്രൻ എഴുന്നേൽക്കുന്നു. പൊളിയട്ട് ചലത് ഇന്ന് രാത്രി ഇവിടെ ആരാധിക്കുമ്പോൾ അങ്ങ് തിരുവനന്തപുരത്ത്, അങ്ങ് കൊട്ടാരക്കരയിൽ, അങ്ങ് കൊല്ലത്ത്, അങ്ങ് കോട്ടയത്ത്, അങ്ങ് ഇടുക്കിയിൽ, അങ്ങ് തൃശ്ശൂര്, അങ്ങ് കോഴിക്കോട്, അങ്ങ് ബാംഗ്ലൂര്, ഈ രാത്രി ലോകത്തിന്റെ എല്ലാ ഇടങ്ങളിലേക്കും ദൈവത്തിന്റെ ശക്തി ഈ രാത്രി ചലിക്കട്ടെ. പുറത്തു വരേണ്ട തലമുറയെ അകത്തിട്ട് പൂട്ടുന്ന അഭിഷേകത്തിൽ പ്രയോജനപ്പെടേണ്ടവനെ അകത്തിട്ട് ഒതുക്കുന്ന ചില മന്ത്രധൂവാലകൾ ഇടത്തും വലത്തും മുൻപിലും പിൻപിലും നോക്കണ്ട. ആത്മാവിൽ ഈ രാത്രി ശക്തിയോടെ ചലിച്ചോ. ഇതൊരു ജയത്തിന്റെ രാത്രിയാണ്. ഈ തീമിന്റെ മേൽ വ്യാപരിക്കുന്ന ദൈവശക്തി അതിന്റെ അർത്ഥപൂർണതയിൽ ഈ രാത്രി ഗ്രൗണ്ടിൽ ചലിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ ഇത് ദൈവശക്തിയുടെ രാത്രി.
എരിഹോ മതിലുകൾ പൊളിഞ്ഞതുപോലെ, എരിഹോ മതിലുകൾ പൊളിഞ്ഞതുപോലെ ഇന്ന് രാത്രി നിനക്ക് മുൻപേ ഉയരുന്ന ചിലതിന് സ്വർഗം പൊളിക്കുന്നു. സെരുബാബേലിന്റെ മുൻപിലുള്ള മഹാപർവ്വതമേ, നീ ആർ? നീ സമഭൂമിയാകും. പ്രതികരിക്കാമെങ്കിൽ പ്രതികരിച്ചോ. ഇന്ന് രാത്രി എനിക്കെതിരെ നിൽക്കുന്ന, ആയുസ്സിനെതിരെ വെല്ലുവിളിച്ച് നിൽക്കുന്ന, ആരോഗ്യത്തിനെതിരെ വെല്ലുവിളിച്ച് നിൽക്കുന്ന ആ പ്രത്യേക സ്വാധീന ശക്തികളോട് ഈ രാത്രി നീ സമഭൂമിയാകുമെന്ന് പറഞ്ഞു. ഓ, അത് സംഭവിക്കുന്നു, അത് സംഭവിക്കുന്നു, അത് സംഭവിക്കുന്നു, അത് സംഭവിക്കുന്നു. ശതാബ്ദി കൺവെൻഷൻ ഇന്ന് രാത്രി അതിന്റെ ഗതി മറ്റൊരു നിലയിലേക്ക്, മറ്റൊരു നിലയിലേക്ക് മാറുന്നത് പോലെ കഴിഞ്ഞ 3 ദിവസവും ഈ രാത്രി ഇവിടെ പ്രസംഗിച്ചു വന്ന തീമിന്റെ ശക്തി ഇന്ന് രാത്രി ഈ ഗ്രൗണ്ടിൽ ചലിക്കുന്നു. ഒരു കാലഘട്ടത്തിൽ ഓടി, എന്നാൽ ഇപ്പോൾ വേഗത കുറഞ്ഞു. ഒരു കാലഘട്ടത്തിൽ പ്രയോജനപ്പെട്ടു, എന്നാൽ ഇപ്പോൾ വേഗത കുറഞ്ഞു പോയി. ഈ രാത്രി നിന്റെ കാലുകളെ കലമാൻ പേടയ്ക്ക് തുല്യമാക്കുന്ന, ഗിരികളിൽ നിന്ന് നിൽക്കുമാറാക്കുന്ന ദൈവത്തിന്റെ ശക്തി കോരസിന്റെ വലങ്കരത്തിൽ പിടിച്ചതുപോലെ ഈ രാത്രി സ്വർഗ ചിലരുടെ വലങ്കരത്തിൽ പിടിക്കുന്നു. വാതിലുകൾ തുറന്നിരിക്കാൻ, തുറന്നവ അടയാതിരിക്കാൻ. യേശുവിന്റെ നാമത്തിൽ കർത്താവ് പറയുന്നു, ഞാൻ നിനക്ക് മുമ്പായി പോകും, ഞാൻ നിനക്ക് മുൻപായി പോകും. ശതാബ്ദി കൺവെൻഷൻ കഴിഞ്ഞ് രാമഞ്ചര ചച്ചക്കാട് ഗ്രൗണ്ട് വിട്ട് നീ പുറത്തേക്ക് പോകുമ്പോൾ, നീ സഞ്ചരിക്കുന്നതിന് മുൻപേ കർത്താവ് നിനക്ക് വേണ്ടി സഞ്ചരിക്കും. വേഗം പറഞ്ഞോ, എനിക്ക് മുൻപായി സഞ്ചരിക്കണം, എനിക്ക് മുൻപായി സഞ്ചരിക്കണം. ആ സഞ്ചാര പദം എന്തിനാന്നറിയാമോ? ദുർഘടങ്ങളെ നിരപ്പാക്കാൻ, ഇരുമ്പോടാമ്പലുകളെ തകർക്കാൻ, താമര കതുകുകളെ കാണിക്കാൻ. ഈ രാത്രി ഇടത്തും വലത്തുമൊന്നും നോക്കണ്ട, നിനക്ക് ചാടി ആരാധിക്കണം. ഇന്ന് രാത്രി ആരാധിച്ചോ, ചാടി ആരാധിക്കണേ ആരാധിച്ചോ. ഈ രാത്രി അലറി വിളിക്കണമെങ്കിൽ ആത്മാവിൽ അലറി കരഞ്ഞു പ്രാർത്ഥിച്ചോ. ഇത് നിന്റെ വിടുതലിന്റെ രാത്രിയാണ്. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ പൊക്കത്തിന് തക്ക മൂടുപടങ്ങൾ ഉണ്ടാക്കുന്നതിന്, പൊക്കത്തിന് തക്ക മൂടുപടം ഉണ്ടാക്കുന്നതിന് ഈ രാത്രി സ്വർഗം ക്യാൻസൽ ചെയ്യുന്നു. ഇന്ന് രാത്രി എന്റെ പ്രാർത്ഥന മുറിയിൽ ദൈവം പറഞ്ഞ അമ്മൻ ഏറ്റവും പ്രധാനപ്പെട്ട സന്ദേശമായി ഇത്. അമ്മൻ വിശേഷിച്ച് അഭിഷക്തന്മാരോടുള്ള ബന്ധത്തിൽ അമ്മൻ എനിക്ക് പിന്നിൽ നിൽക്കുന്നതും എനിക്ക് മുൻപിൽ നിൽക്കുന്നതുമായ അഭിഷക്തന്മാരോടുള്ള ബന്ധത്തിൽ ഈ രാത്രി നിന്നെ കവറ് ചെയ്യാൻ അനുവദിക്കാത്ത വിധത്തിൽ സ്വർഗം നിനക്ക് വേണ്ടി ഇറങ്ങി വരുന്നു. കവർ ചെയ്തത് മതിയച്ച, ഒതുങ്ങിപ്പോയത് മതി, മൂടിക്കളഞ്ഞത് മതി. നീ അനുഭവിക്കേണ്ട പലതിനായി നിന്റെ മുൻപിൽ നിന്ന് തട്ടി മാറ്റിയത് മതി. ഈ രാത്രി പുറത്തുവാ, ഈ രാത്രി പുറത്തുവാ, ഈ രാത്രി പുറത്തുവാ. വ്യക്തിമായി വിളിച്ചതുപോലെ ഒറ്റ മാർഗമേ ഉള്ളൂ, യേശുവേ തുറക്ക വിളിക്ക. ഇന്ന് രാത്രി
ഒരുമിച്ചുള്ളവരും പ്രാർത്ഥനയ്ക്കകത്ത് വിശ്വസിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇങ്ങ് മുന്നോട്ട് പോരണം കേട്ടോ. ഒരുമിച്ചുള്ളവരും പ്രാർത്ഥനയ്ക്കകത്ത് മാമൻ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഇങ്ങ് മുന്നോട്ട് പോരണം. അങ്ങനെ ഉള്ളവർ വന്നാൽ മതി, ഒരു നിർബന്ധമില്ല. ഒരുമിച്ചുള്ളവര് ഇത്രയും ദൈവദാസന്മാർ നിൽക്കുന്ന ഇടത്ത് ഒരുമിച്ചുള്ളവര് പ്രാർത്ഥനയ്ക്കകത്ത്, ഞാൻ പറയാം, ഇതൊരു പ്രൊഫറ്റിക് മെസ്സേജാണ്. ഞാനൊരു പ്രൊഫറ്റിക് ആത്മാവിൽ നിന്ന് ഇന്ന് രാത്രി ഇത് പറയുന്നത്, യേശുവിന്റെ നാമത്തിൽ ഈ രാത്രി ഞാൻ ആത്മാവിൽ പറയാം, ചിലർക്ക് വേണ്ടി ദൈവം ഡിസൈൻ ചെയ്തതുപോലെ, ആമേൻ, ചിലർക്ക് വേണ്ടി ദൈവം ഡിസൈൻ ചെയ്തതുപോലെ ദൈവം പറയുന്നു, നിങ്ങൾക്ക് വേണ്ടി ദൈവം ഡിസൈൻ ചെയ്തതായി രാത്രി, നിങ്ങൾക്ക് വേണ്ടി ദൈവം ഡിസൈൻ ചെയ്തതായി രാത്രി. യേശുവിന്റെ നാമത്തിൽ പരിശുദ്ധാത്മാവിന്റെ നിറവ് ശക്തിയോടെ പ്രാപിച്ചുകൊണ്ടിരിക്കുന്നു. നിനക്ക് താങ്ങാൻ കഴിയാത്ത അഭിഷേകം ജീസസ് അഭിഷേകന്മാരെ, ഞാൻ ആത്മാവിൽ പറയാം, ഈ ഫ്രീഡത്തിന്റെ ഹയസ്റ്റ് ലെവൽ എന്നാണെന്നറിയോ? ആത്മാവുള്ളിടത്ത് സ്വാതന്ത്ര്യമുണ്ട്. ജീസസ്, അതിന്റെ കാര്യം ഞാൻ പറയാം, ആത്മാവിനെ തടയാൻ മതിൽക്കെട്ടുകൾക്ക് പറ്റത്തില്ല. ആത്മാവ് പരിമിതികൾക്ക് അതീതനാണ്, സമയത്തിന് അതീതനാണ്, തടങ്ങൾ പാളയങ്ങൾക്ക് അതീതനാണ്. അത് തന്നെയാണ് ഇന്ന് രാത്രി ഇവിടെ സംഭവിക്കുന്നത്. ആത്മാവുള്ളിടത്ത് സ്വാതന്ത്ര്യം. ഈ ആത്മാവ് നിന്റെ മേൽ വ്യാപരിച്ചാൽ നിന്നെ തടയാൻ പറ്റത്തില്ല. കാറ്റ് എവിടെ നിന്ന് വന്നെന്നോ എവിടേക്ക് പോകുന്നെന്നോ അറിയാൻ കഴിയാത്തതുപോലെ നിന്റെ ദിശ നിർണയിക്ക, നിന്റെ ദിശ നിർണയിക്ക. ചെറുപ്പക്കാർ, അഭിഷക്തന്മാർ, പിതാക്കന്മാർ, ദൈവദാസന്മാർ, കുടുംബങ്ങൾ, സഹോദരിമാർ, ആത്മാവിൽ കേട്ടോ, നിന്റെ തലമുറയുടെ ദിശ മന്ത്രവാദിയുടെ കയ്യിലല്ല, നിന്റെ തലമുറയുടെ ദിശ അവൻ ആഭിചാരകന്റെ കയ്യിലല്ല, അത് പരിശുദ്ധാത്മാവിലാണ്. യേശുവിൻ നാമത്തിൽ പരിമിതികൾ പൊളിയാതെ,
പരിമിതികൾ പൊളിയുന്നു, പരിമിതികൾ പൊളിയുന്നു. ആരോ പറഞ്ഞു നീ ഒരു ലോക്കൽ ചർച്ചിനകത്ത് ഇരിക്കുമെന്ന്, ആരോ പറഞ്ഞു നീ ഇതിനകത്ത് ഒതുങ്ങി പോകുമെന്ന്. ഇന്ന് രാത്രി ഫ്രീഡം നിന്നെ അഴിച്ചുവിടാൻ പോകുന്നു. ഫ്രീഡം, ഫ്രീഡം, ഫ്രീഡം. ചിലരെ ചിലരെ തുറന്നു വിടുകയോ, പരിമിതപ്പെട്ട ഇടത്തു നിന്ന് തുറന്നു വിടുകയോ. ഈ രാത്രി ആത്മാവിൽ കർത്താവിനോട് പറ, എന്നെ പുറത്തിറക്കണം. പറഞ്ഞോ, എന്നെ പുറത്തിറക്കണം. ഈ ഫ്രണ്ടിൽ മാത്രമല്ല, ഇന്ന് രാത്രി അങ്ങ് ബാക്ക് സൈഡിൽ, ആ റോഡ് സൈഡിൽ, ആ സ്റ്റാളിൽ ഈ രാത്രി ദൈവ ശക്തി ഇറങ്ങട്ടെ. പരിമിതികളില്ലാത്ത ഇടത്തേക്ക് ചിലരെ പരിശുദ്ധാത്മാവ് തുറന്നു വിടട്ടെ. യെശയ്യാവിന്റെ അധരത്തിൽ തൊട്ടതുപോലെ ചില അധരങ്ങളുടെ സ്പർശനം യേശുവിൻ നാമത്തിൽ ഉണ്ടാകട്ടെ. സ്വർഗീയ കനലിന്റെ സ്പർശനം. നമ്മുടെ ദൈവദാസന്മാരിൽ ചിലര് എന്നെ വിളിച്ചിട്ടുണ്ട്, എന്നോട് പറഞ്ഞു, പാസ്റ്റർ എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല, പ്രയോജനപ്പെടാൻ ഒക്കാത്തതിന്റെ വേദനയാ. എന്നെ ഉപയോഗിക്കണേ ദൈവമെന്ന് എവിടെ ചെന്ന് പറഞ്ഞാൽ നമുക്ക് ഉപയോഗിക്കപ്പെടാൻ പറ്റും? ഒറ്റ ഇടവേ ഉള്ളൂ. അതാ ഇന്ന് രാത്രി ഇവിടെ സംഭവിക്കുന്നത്, ഇന്ന് രാത്രി ഇവിടെ സംഭവിക്കുന്നത്. ഇന്ന് രാത്രി ചിലരെ പരിശുദ്ധാത്മാവ് തന്റെ ഇഷ്ടത്തിനായി വേർതിരിക്കുകയാണ്. പരിമിതികളില്ലാത്ത വിധത്തിൽ ചിലരെ ഈ രാത്രി തുറന്നു വിടുന്നത് പോലെ. നിങ്ങൾ ഫ്രണ്ടിൽ നിൽക്കുകയായിരിക്കും, നിങ്ങൾ ബാക്കിൽ നിൽക്കുകയായിരിക്കും. പറ്റുമെങ്കിൽ ആ കരങ്ങളെല്ലാം ഒന്ന് ഉയർത്തിപ്പിടിച്ച് എത്തിച്ചേ, വേഗം ഒന്ന് പ്രാർത്ഥിച്ച്, വേഗം ഒന്ന് പ്രാർത്ഥിച്ചേ. യേശുവേ, ബർത്തിമായി വിളിച്ചതുപോലെ ആ നാമം ഒന്ന് വിളിച്ചേ. യേശുവേ, ദാവീദ് പുത്ര, എന്നോട് കരുണ തോന്നണേ എന്ന് പറഞ്ഞതുപോലെ ഇന്ന് രാത്രി വേഗം ഒന്ന് പ്രാർത്ഥിച്ചേ. അടുക്കലേക്കല്ലാതെ എന്നെ അയച്ചിട്ടില്ലെന്ന് പറഞ്ഞപ്പോ വിട്ടുപോയില്ല. മക്കളുടെ അപ്പം നായ്ക്കുട്ടികൾക്ക് കൊടുക്കത്തില്ലെന്ന് പറഞ്ഞപ്പോ വിധത്തിൽ, അതേ വിധത്തിൽ അങ്ങ് ഭവനത്തിനകത്ത് നിന്റെ ബാല, അങ്ങ് ഭവനത്തിനകത്ത് നിന്റെ മകൾ, മൈലുകൾക്കപ്പുറത്ത് ബാംഗ്ലൂരു, ആമേ ചെന്നൈയിലും, ആമേ ഡൽഹിയിലും, കാനഡയിലും, യു കെയിലും, ഓസ്ട്രേലിയയിലും നിന്റെ തലമുറ ഇന്ന് രാത്രി യേശുവിന്റെ നാമത്തിൽ വിടുവിക്കപ്പെടട്ടെ. ആ കരമൊന്ന് ഉയർത്തി പിടിച്ച് കർത്താവിനോടൊന്ന് പറ, എന്റെ വലങ്കരത്തിൽ ഒന്ന് പിടിക്കണമേ. പ്രാർത്ഥിക്കാം. ഈ യോഗത്തിന്റെ ഫ്രണ്ടിൽ വന്ന് നിൽക്കുന്നത് സാധാരണക്കാരല്ല. നമ്മുടെ സെന്റർ പാസ്റ്റർമാരും നമ്മുടെ സീനിയർ ശുശ്രൂഷകന്മാരും ഉൾപ്പെടെയുള്ള ദൈവദാസന്മാര് ഇന്ന് രാത്രി റെജി പാസ്റ്ററുടെ പ്രസംഗത്തിന്റെ മഹത്വമല്ല ഇത്, ഇവിടെ വ്യാപരിക്കുന്ന വചനത്തിന്റെ ശക്തി. പ്രാർത്ഥന വിരട്ടെ, പ്രാർത്ഥന വിരട്ടെ. നാമത്തിൽ ഇപ്പോൾ അഴിഞ്ഞു മാറട്ടെ. ചില ട്യൂമറുകൾ യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി വാറ്റിപ്പോകട്ടെ.
യേശുവിന്റെ നാമത്തിൽ ചില അസ്ഥി രോഗങ്ങൾ യേശുവിന്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. രോഗമൻ എല്ലാ അലർജി ഡിസിലാകട്ടെ. സൗഖ്യം 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 സൗഖ്യം. അടഞ്ഞുകിടക്കുന്ന വാതിലുകൾ തുറക്കപ്പെടട്ടെ, തുറക്കപ്പെടട്ടെ. പെട്ടെന്ന് ചിലത് ഓപ്പൺ ആകുന്നത് പോലെ, പെട്ടെന്ന് ചിലത് ഓപ്പൺ ആകുന്നത് പോലെ അടഞ്ഞുകിടക്കുന്ന നന്ദി വെളിപ്പാടുകൾ ഓപ്പൺ ആകട്ടെ, ശുശ്രൂഷ ഓപ്പൺ ആകട്ടെ. യേശുവിൻ നാമത്തിൽ ഒരുമിച്ച് നമ്മൾ ആരാധിക്കാൻ പോവുകയാണ്. നിൽക്കുന്ന നിൽപ്പിൽ എല്ലാവരും ചേർന്ന് ഒരുമിച്ച് കരങ്ങളടിച്ച് ആത്മാവിൽ നമ്മൾ ആരാധിക്കാൻ പോവുകയാണ്. സാധ്യമേ, എല്ലാം സാധ്യമേ. ആമേൻ. ഒരു രണ്ട് മൂന്ന് മിനിറ്റ്
മീറ്റിംഗ് ഇവിടെ അവസാനിപ്പിക്കുവാനായിട്ട് പോവുകയാണ്. നിർത്തുവാൻ കഴിയാത്തതുപോലെ ഹല്ലേലൂയ ഒഴുകി വരുന്ന നദി പോലെ പരിശുദ്ധാത്മാവിന്റെ ശക്തി ഇന്ന് രാത്രി പന്തലില് ഹല്ലേലൂയ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ ആമേ യാവരി പാലയുടെ യാതോർത്ത് നമ്മൾ സ്തോത്രം ചെയ്യാ. ഹല്ലേലൂയ ആരാധനയ്ക്ക് മൂടുപടപെടുന്ന, ശുശ്രൂഷയ്ക്ക് മൂടുപടപെടുന്ന, ആത്മീയ മുന്നേറ്റത്തിന് മൂടുപടപെടുന്ന അന്ധകാരത്തിന്റെ വ്യാപാര ശക്തികളെ ഉടച്ചു കളഞ്ഞ്, കിഴക്കൻ കാറ്റ് കൊണ്ട് തർശീസ് കപ്പലുകളെ ഉടച്ചു കളഞ്ഞ പോലെ ഹല്ലേലൂയ ദുഷ്ടശക്തികളെ ഉടച്ചു കളഞ്ഞ് നമുക്ക് തന്ന സ്വാതന്ത്ര്യത്തിന് ഒരിക്കൽ കൂടെ സ്തോത്രം ചെയ്യാം. കർത്താവിന്റെ ദാസനെ ഇന്ന് രാത്രി ശക്തിയോടെ ഉപയോഗിച്ചല്ലോ, കർത്തദാസന്മാരെ മൂന്ന് പേരെയും അഭിഷേകത്തിന്റെ ശക്തിയോടെ നിർത്തിയല്ലോ. പിന്നെയും ദൈവത്തിന്റെ കൃപയാൽ കർത്താവ് നമ്മെ നിറച്ച് നടത്തേണ്ടതിനായി നമുക്ക് പ്രാർത്ഥിക്കാം. സെൻട്രൽ വെസ്റ്റ് റീജിയന്റെ മുൻ ഓവർസിയർ ആയിരുന്ന കർത്താവിന്റെ വിലപ്പെട്ട ദാസൻ, നമ്മൾ എല്ലാവരും ബഹുമാനിക്കുന്ന ഏ മത്തായി പാസ് മുൻപോട്ട് കടന്നു വന്ന് പ്രാർത്ഥിച്ച് നമ്മുടെ ബഹുമാനപ്പെട്ട ഓവർസിയർ ആശീർവാദം പറഞ്ഞ് മീറ്റിംഗ് ഇവിടെ അവസാനം. പരിശുദ്ധൻ നിത്യനുമായ ഞങ്ങളുടെ നല്ല കർത്താവേ, സ്വർഗീയ പിതാവേ, പദവിടം ചേർന്ന് വന്ന സമയം മുതൽ ഇതുവരെ അങ്ങയുടെ കൃപയുടെ കരത്തിൻ കീഴിൽ ഞങ്ങളെ വാഹിച്ച് സാന്നിധ്യം പകർന്ന് നിന്റെ ആത്മാവിൻ്റെ ബലത്തിൽ ഞങ്ങളെ കാത്തു സൂക്ഷിച്ചത് കൊണ്ട് അങ്ങയെ വാഴ്ത്തുന്നു, അങ്ങയെ സ്തുതിക്കുന്നു. നാഥനെ, നീ ഞങ്ങളുടെ രക്ഷകനാണ്, ഞങ്ങളെ വിടുവിക്കുന്നവനാണ്, ഞങ്ങൾ സ്വാതന്ത്ര്യം നൽകുന്നവനാണ്. എൻ്റെ പദപീഠത്തിൽ കടന്നു വന്ന് കണ്ണുനീരോട് നിലവിളിയോട് നിന്നോട് അപേക്ഷിച്ചിട്ടുള്ളവരെയൊക്കെ വിടുവിച്ച ദൈവമെങ്കില് ഇന്നും ജീവിക്കുന്ന ദൈവമായി, അത്ഭുതങ്ങളുടെ ദൈവമായി ഞങ്ങളുടെ മധ്യ ഉലാവിയത് കൊണ്ട് ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു, അങ്ങയെ വാഴ്ത്തുന്നു. കർത്താവേ, പ്രത്യേക ജീവിപ്പിക്കുന്ന വചനം നിന്റെ ആത്മാവിൽ ഘോഷിപ്പാൻ മൂന്ന് ദൈവദാസന്മാരെ അവിടെ ബലപ്പെടുത്തിയല്ല നാഥ, അങ്ങയ്ക്ക് ഞങ്ങൾ മഹത്വമർപ്പിക്കുന്നു. ഞങ്ങളുടെ ദാസന്മാരോട് കൂടെ ഇരുന്ന് വരും നാളുകളില് ആക്കുന്ന സ്ഥാനങ്ങളില് നിരനാമത്തെ ഉയർത്തുക, അനേകർക്ക് വിടുതലായി തീരുവാൻ കരങ്ങെടുത്ത് ഉപയോഗിക്കണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ കർത്താവേ, പ്രത്യേക മീറ്റിംഗിൽ എഴുതിയ നിരദാസന് ഈ സ്റ്റേറ്റിനെ കഥാവിന് വേണ്ടി നിലനിർത്തുന്ന ഇടവൃത്യൻ സി സി തോമസ് വാസ്നേയും അവിടുന്ന് അനുഗ്രഹിച്ചു ബലപ്പെടുത്തി കൃപയിൽ സൂക്ഷിക്കണം. തന്നോടുകൂടെ അധ്വാനിക്കുന്ന അങ്ങയുടെ വൃത്യന്മാർ, ഞങ്ങളുടെ പ്രിയ സഹോദരി സഹോദരന്മാർ, മാതാപിതാക്കൾ, യുവാക്കൾ, യുവതികൾ, എല്ലാവരും ക്രിസ്തുവിൽ ധന്യരായി അനുഗ്രഹരായി കർത്താവെ മുന്നോട്ട് പോകുവാൻ അവിടുന്ന് കൃപ നൽകണമെന്നും അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇത്രത്തോളം ഞങ്ങളെ അനുഗ്രാമത്തിന് സ്തോത്രം ചെയ്യുന്നു. അതേ എല്ലാവരുടെയും മടക്കാത്ര കൂടെ ഇരിക്കണം, വാഹനങ്ങളെ നിയന്ത്രിച്ചോളണമേ. അടുത്ത ദിവസം നടക്കുന്ന കൺവെൻഷനിൽ സാന്നിധ്യം പകരണം, തിരുനാമത്തെ എല്ലാ നിലയിലും മഹത്വപ്പെടുത്തണം. പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം ചെയ്യുന്നു. ക്രിസ്തു യേശുവിന്റെ ധന്യനാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കേൾക്കണമേ പിതാവേ, നമ്മുടെ കർത്താവും പ്രിയരക്ഷിതാവുമായ യേശു ക്രിസ്തുവിന്റെ പിതാവായ ദൈവത്തിന്റെ സ്നേഹം, ആശ്വസിപ്പിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ നിരന്തരമായ കൂട്ടായ്മയും കാവലും നാം എല്ലാവരോടും, ഭൂലോകമെങ്ങും ചിതറിപ്പാർക്കുന്ന തന്റെ വിശുദ്ധന്മാരോടും കൂടെ കർത്താവിൻ്റെ ഓരോരെയും ഉണ്ടായിരിക്കുമാറാകട്ടെ. അറുക്കപ്പെട്ട കുഞ്ഞാടിന് മഹത്വം. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ.
കർത്താവാം യേശുവേ വരണമേ. ആമേൻ.